സംഗതി എന്ന് പറയുന്നത്. അത് വിവിധ വിഷയങ്ങളിൽ ഡോക്ടറേറ്റ് നേടിയ ആൾക്കാരും പോസ്റ്റ് ഡോക്ടറേറ്റ് റിസർച്ച് ചെയ്യുന്ന ആൾക്കാരും പല പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളുടെ മേധാവികളും എനിക്ക് തോന്നുന്നു ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിൽ നിന്ന് വരെയൊക്കെ വിക്കിപീഡിയയിൽ എഡിറ്റ് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതുപോലുള്ള ആളുകൾ വരെ വിക്കിപീഡിയയിൽ എഡിറ്റ് ചെയ്യും, എഡിറ്റ് ചെയ്യുന്നുണ്ട്. എന്നാൽ സാധാരണക്കാരും ഉണ്ട് കേട്ടോ, നമുക്ക് നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളൊക്കെ വിക്കിപീഡിയയിൽ എഡിറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് വളരെ അത്ഭുതകരമായ സംഗതിയാണ്. അപ്പം ഇത് പൂർണ്ണമായ സന്നദ്ധ പ്രവർത്തനമാണ്, നിങ്ങൾ വിക്കിപീഡിയയിൽ എഡിറ്റ് ചെയ്യുന്നുണ്ട്, യാതൊരു തരത്തിലുള്ള ഫിനാൻഷ്യൽ ബെനഫിറ്റും ഉണ്ടാവുന്നതല്ല. നമുക്ക് ആകെ ഇതിനകത്ത് ഉള്ള ഒരു ഒരു ബെനഫിറ്റ് എന്ന് പറയാവുന്നത് നമ്മളുടെ വിജ്ഞാനം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുക, നമ്മളുടെ നമ്മൾക്കറിയാവുന്ന കാര്യങ്ങൾ നമ്മൾ ഭാവി തലമുറയ്ക്ക് വേണ്ടി രേഖപ്പെടുത്തി വെക്കുക എന്നുള്ളതാണ് വിക്കിപീഡിയ എഡിറ്റ് ചെയ്യുന്നതിലൂടെ നമ്മൾ പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത്. അപ്പൊ മലയാളത്തിൽ എനിക്ക് തോന്നുന്നു ഏതാണ്ട് 307 ഭാഷകളിൽ നിലവിൽ വിക്കിപീഡിയ പ്രവർത്തിക്കുന്നുണ്ട്, ഇംഗ്ലീഷിൽ മാത്രമല്ല. എനിക്ക് തോന്നുന്നു എൻസൈക്ലോപീഡിയ ബ്രിട്ടാനിക്കയ്ക്ക് ഒന്നും ഇതിന്റെ പകുതി ഭാഷകളിൽ പോലും എത്താൻ കഴിഞ്ഞിട്ടില്ല. മലയാളത്തിൽ വളരെ പണ്ടാണ് ഒരു അറ്റംപ്റ്റ് ഉണ്ടായത്, അത് ഫെയിലായി പോവുകയും ചെയ്തു. അപ്പൊ ഇവിടെ നമുക്ക് സർവ്വവിജ്ഞാനകോശമാണ് ഉള്ളത്. സർവ്വവിജ്ഞാനകോശം ഇതേവരെ പബ്ലിഷ് ചെയ്ത് തീർന്നിട്ടില്ല, കുറെ അധികം കൊല്ലങ്ങളായി തുടങ്ങിയിട്ട്. അതിന്റെ വിവരങ്ങൾ ഇപ്പൊ വീണ്ടും റിവൈസ് ചെയ്യേണ്ട അവസ്ഥയിലുമാണ്. അപ്പൊ അത്തരത്തില് നമുക്ക് താരതമ്യേന നമ്മുടെ ഭാഷയില് നന്നായി വിശ്വസിക്കാവുന്ന ഒരു വിജ്ഞാനകോശമാണ് മലയാളം വിക്കിപീഡിയ എന്ന് പറയുന്നത്. മലയാള വിക്കിപീഡിയയുടെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം നമുക്ക് ആളുകളുടെ എണ്ണം കുറവാണ്, അതുകൊണ്ട് തന്നെ ലേഖനത്തിന് എണ്ണം കുറവാണ്. ഇപ്പൊ ഏതാണ്ട് 70,000 പരം ലേഖനങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ, ഇംഗ്ലീഷില് ഏതാണ്ട് 50,000 ഒക്കെ ആയിട്ടുണ്ട്. അപ്പോ അപ്പൊ അത്തരത്തില് നിങ്ങൾക്ക് അറിയാവുന്ന വിജ്ഞാനം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ നിങ്ങളുടെ സ്പെയർ ടൈം ഉപയോഗിച്ച്, അപ്പൊ അങ്ങനെ നിങ്ങളുടെ സ്പെയർ ടൈം ഉപയോഗിച്ചിട്ട് അതായത് നിങ്ങൾ ഫേസ്ബുക്കില് അല്ലെങ്കിൽ നിങ്ങൾ വാട്സപ്പില് അല്ലെങ്കിൽ നിങ്ങളുടെ മറ്റ് സോഷ്യൽ മീഡിയയിലൊക്കെ ചെലവാക്കുന്ന അതുപോലെയുള്ള ഒരു ദിവസത്തിന്റെ വളരെ കുറഞ്ഞ സ്പെയർ ടൈം ഉപയോഗിച്ചിട്ട് ഇത്ര ബൃഹത്തായ ഒരു കാര്യം ചെയ്യുക, അതിന്റെ ഒരു ഭാഗത്തിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുക എന്ന് പറയുന്ന ഒരു ആശയമാണ് വിക്കിപീഡിയയുടെ പുറകിൽ പ്രധാനമായിട്ട് ഉള്ളത്. രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ അതുകൊണ്ട് ചെയ്യുന്നത്. ഒന്ന് ഞാൻ പറഞ്ഞു, നമുക്ക് അറിയാവുന്ന വിജ്ഞാനം, നമ്മുടെ ചുറ്റുപാടുമുള്ള നമ്മുടെ സമൂഹത്തിൽ നിന്ന് ആർജിച്ചെടുത്ത വിജ്ഞാനം ഭാവി തലമുറയ്ക്ക് വേണ്ടിയിട്ട് സ്വതന്ത്രമായിട്ട് അവർക്ക് എടുത്തുപയോഗിക്കാവുന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ പ്രിസർവ് ചെയ്ത് വെക്കുന്നു. അതിൻ്റെ ഒരു ഒരു പ്രധാന ഭാഗം എന്ന് പറയുന്നത്, രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മൾ നമ്മളുടെ ഒരു പേര്, നമ്മളാണ് ഒരു കാര്യം ചെയ്തത് എന്നുള്ള രീതിയിലുള്ള നമ്മളുടെ ഒരു പേര് നമ്മൾ അനന്തകാലത്തേക്കുമായിട്ട് വിക്കിപീഡിയയിൽ രേഖപ്പെടുത്തി വെക്കുകയാണ്. അതായത് നമ്മൾ ഒരു യൂസർ നെയിം ഉണ്ടാക്കുകയും ആ യൂസർ നെയിം ഉപയോഗിച്ചിട്ട് ലോഗിൻ ചെയ്തിട്ട് നമ്മൾ അതിനകത്ത് എഡിറ്റ് ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ നമ്മൾ ചെയ്തു വെക്കുന്ന എല്ലാ കാര്യങ്ങളും വിക്കിപീഡിയയിൽ കാലാകാലത്തോളം ശേഖരിച്ച് വയ്ക്കപ്പെടും. കാരണം ഇതൊരു സ്വതന്ത്ര വിജ്ഞാനകോശം ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ അനേകം പകർപ്പുകൾ ലോകത്തിൻ്റെ അനേകം വിവിധ ഭാഗങ്ങളിൽ ഉണ്ടാവുകയും ലോകത്തെ അനേകം ആൾക്കാർ അതിലെ അത് സൂക്ഷിച്ചു വെക്കുകയും ചെയ്യും. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പോ വിക്കിമീഡിയ ഫൗണ്ടേഷൻ എന്ന് പറയുന്ന അമേരിക്കയിലുള്ള സാൻ ഫ്രാൻസിസ്കോയിലെ സംഘടനയാണ് വിക്കിപീഡിയയുടെ സെർവറുകൾ നിലവിൽ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്ന, ഈ വെബ്സൈറ്റ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്ന അവരാണ്. പക്ഷെ ഭാവിയിൽ വിക്കിമീഡിയ ഫൗണ്ടേഷൻ ഇല്ലാതായി പോയാലും ഈ 307 ഭാഷകളിലുള്ള ഈ വിജ്ഞാനകോശം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വിവിധ രീതിയിൽ അത് പ്രിസർവ് ചെയ്യപ്പെടുകയും അത് സൂക്ഷിച്ചു വയ്ക്കപ്പെടുകയും ചെയ്യും. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളുടെ പേര്, നമ്മളെ എഴുതി ചേർത്ത വിവരത്തിൽ നമ്മളുടെ പേര് അത് അവിടെ കാലാകാലത്തോളം അവിടെ ഉണ്ടാവും. ഇത് രണ്ടുമാണ് വിക്കിപീഡിയ എഡിറ്റ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് പ്രധാനമായിട്ട് ലഭിക്കുന്ന രണ്ട് ഗുണങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ വിക്കിപീഡിയയിൽ എഡിറ്റ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ എളുപ്പമുള്ള ഒരു പ്രോസസ്സാണ്. നിങ്ങൾ എനിക്ക് തോന്നുന്നു സ്ക്രീൻ ഈ പ്രസന്റ് ചെയ്യുന്ന സ്ക്രീൻ എല്ലാവർക്കും കാണാൻ കഴിയുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതിൽ നിങ്ങൾ അക്കൗണ്ട് എടുക്കുക, നിങ്ങൾ ഫേസ്ബുക്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ജിമെയിലിൽ അല്ലെങ്കിൽ മറ്റ് വെബ്സൈറ്റിൽ അക്കൗണ്ട് എടുക്കുന്ന പോലെ തന്നെയുള്ളൂ. നിങ്ങൾക്ക് ജസ്റ്റ് നിങ്ങൾ
കമ്പ്യൂട്ടറിൽ നിന്നാണെങ്കിൽ വലതുവശത്ത് മുകളിലെ അംഗത്വം എടുക്കുക അല്ലെങ്കിൽ രജിസ്റ്റർ എന്ന് പറയുന്ന ലിങ്ക് ക്ലിക്ക് ചെയ്യാം അല്ല മറ്റ് ഫോണിൽ നിന്നാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ മറ്റേ ഹാംബർഗർ മെനു എടുത്താൽ അവിടെ ലോഗിൻ സ്ലാഷ് രജിസ്റ്റർ എന്ന് പറയുന്ന അതിൽ പോയിട്ട് അക്കൗണ്ട് എടുക്കാം ആകെ മൂന്ന് കാര്യങ്ങളാണ് നിങ്ങളോട് ചോദിക്കുന്നുള്ളൂ നിങ്ങളുടെ യൂസർ നെയിം അത് നിങ്ങളുടെ പേര് കൊടുക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല നിങ്ങൾക്ക് നിങ്ങൾക്ക് ഒരു റാൻഡം പേര് കൊടുക്കാം ഇപ്പൊ മിഡ് നൈറ്റ് ബ്ലൂ എന്നോ അല്ലെങ്കിൽ ബ്ലൂ സ്കൈസ് എന്നോ അല്ലെങ്കിൽ ഗ്രീൻ സ്റ്റാർസ് എന്നോ അങ്ങനെ എന്ത് പേര് വേണമെങ്കിലും കൊടുക്കാം രണ്ടാമത്തേത് പാസ്വേഡാണ് പാസ്വേഡ് ഉണ്ടെങ്കിലാണ് നിങ്ങൾക്ക് യൂസർ നെയിം ഉപയോഗിച്ചിട്ട് ലോഗിൻ ചെയ്യാൻ കഴിയുക മൂന്നാമത്തെ കാര്യം ഇമെയിൽ അഡ്രസ്സാണ് ഇമെയിൽ അഡ്രസ്സ് കൊടുക്കണമെന്ന് നമുക്ക് യാതൊരു നിർബന്ധവുമില്ല പക്ഷെ ഇമെയിൽ അഡ്രസ്സ് ഉണ്ടെങ്കിലാണ് നിങ്ങൾക്ക് എന്താണ് നിങ്ങൾക്ക് മറന്നുപോയ പാസ്വേഡ് റീസെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ ഇത്തരം കാര്യങ്ങളാണ് വിക്കിപീഡിയ നിങ്ങളോട് ചോദിക്കുന്നുള്ളൂ അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നൽകാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ സിമ്പിളായിട്ട് ഈ സംവിധാനത്തിൽ അക്കൗണ്ട് എടുക്കാൻ പറ്റും ഇപ്പൊ നിങ്ങൾക്ക് കാണാൻ കഴിയും ഷഗിൽ കണ്ണൂർ എന്ന് പറയുന്ന സുഹൃത്തിന്റെ അക്കൗണ്ടാണ് ഇപ്പൊ സ്ക്രീനിൽ കാണുന്ന പ്രസന്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അവിടെ നിങ്ങൾ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റും അവിടെ ബ്ലൂ കളറിലെ ഒരു ലിങ്ക് കാണുന്നുണ്ടാവും അത് നിങ്ങളുടെ യൂസർ പേജ് ആണ് അത് പുതിയ ആൾക്കാർക്ക് അത് റെഡ് കളറിലായിരിക്കും ലിങ്ക് ഉണ്ടാവുക ബ്ലൂ കളർ ലിങ്ക് എന്ന് പറഞ്ഞാൽ വിക്കിപീഡിയ ഓക്കെ സോറി എൻ്റെ മൈക്ക് മ്യൂട്ടായി പോയി ഇടയ്ക്ക് വെച്ച് അപ്പം നിങ്ങൾക്ക് യൂസർ മുകളിൽ ആയിട്ട് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ മുകളിലായിട്ട് നിങ്ങളുടെ പേര് കാണാൻ കഴിയും അത് റെഡ് കളറിലാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം വിക്കിപീഡിയയിൽ അത്തരത്തിലൊരു പേജ് ഇല്ല ബ്ലൂ കളറിലാണ് കാണുന്നതെങ്കിൽ വിക്കിപീഡിയയിൽ അത്തരത്തിലൊരു പേജ് ഉണ്ട് അപ്പം നിങ്ങളുടെ പേര് റെഡ് കളറിലാണ് കാണുന്നതെങ്കിൽ നിങ്ങളെ പറ്റിയിട്ടുള്ള വിവരം അവിടെ ഇല്ല ബ്ലൂ കളറിലാണ് കാണുന്നതെങ്കിൽ നിങ്ങളെ പറ്റിയിട്ടുള്ള വിവരം നിങ്ങൾക്ക് അവിടെ ഉണ്ട് റെഡ് കളറിലാണെങ്കിൽ നിങ്ങൾക്ക് അതിൽ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് പുതിയ വിവരം ചേർക്കാം പിന്നെ ഒരു ഒരു പേജ് എഡിറ്റ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ 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 സിമ്പിളായ പ്രോസസ്സാണ് നിങ്ങൾ ഒരു ആർട്ടിക്കിൾ എടുക്കുക നിങ്ങൾ തിരുത്തേണ്ട ഒരു ആർട്ടിക്കിൾ എടുക്കുക അവിടെ നിങ്ങൾ വലതുവശത്ത് മുകളിലായിട്ട് എഡിറ്റ് എന്ന് പറയുന്ന ബട്ടൺ ഉണ്ട് അവിടെ ക്ലിക്ക് ചെയ്യുക അവിടെ ക്ലിക്ക് ചെയ്താൽ എഡിറ്റ് സ്ക്രീനിൽ വരും നിങ്ങൾക്ക് വേണ്ട മാറ്റങ്ങൾ വരുത്തുക നിങ്ങൾക്കത് സേവ് ചെയ്യാൻ പറ്റും എഡിറ്റിംഗ് എന്ന് പറയുന്നത് വളരെ എളുപ്പമാണ് നിങ്ങൾക്ക് കിട്ടുന്ന സ്ക്രീൻ എന്ന് പറയുന്നത് നിങ്ങളുടെ ഓഫീസ് പാക്കേജ് ഇപ്പം MS ഓഫീസ് അല്ലെങ്കിൽ ലിബ്രെ ഓഫീസ് ഒക്കെ ഉപയോഗിക്കുന്ന ആ ഓഫീസ് പാക്കേജ് പോലത്തെ ഒരു വലിയ ടൂൾ ബാർ മുകളിൽ നിങ്ങൾക്ക് ഉണ്ടാവും അവിടെ നിങ്ങൾക്ക് വേണ്ട അടിസ്ഥാനപരമായ എല്ലാ ബട്ടണുകളും ഉണ്ടാവും അവിടെ എഴുതി ചേർക്കാം ടൈ എന്നിട്ട് ബോൾഡ് ഇറ്റാലിക്സ് അണ്ടർലൈന് ഹെഡിങ് ഇങ്ങനെയുള്ള എല്ലാത്തിനുമുള്ള ഒരു ടൂൾ ബാർ അവിടെ ഉണ്ടാവും നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം മുകളിൽ കാണുന്ന ആ ടൂൾ ബാർ അവിടെ ഉണ്ടാവും അപ്പൊ ഇത് വഴി നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ എഡിറ്റ് ചെയ്യാൻ പറ്റും ഇത്രയുമാണ് അടിസ്ഥാനപരമായിട്ട് വിക്കിപീഡിയനെ പറ്റിയിട്ട് പറയാനുള്ളത് നമുക്ക് വേണമെങ്കിൽ ഒന്നോ രണ്ടോ മണിക്കൂറൊക്കെ സംസാരിക്കാവുന്ന അനേകം വിഷയങ്ങളിൽ വിക്കിപീഡിയ ഇടപെടുന്നുണ്ട് ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പൊ കോവിഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയത്തിൽ കോവിഡുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ വിക്കിപീഡിയ ഒത്തിരി അധികം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ കാരണം എന്താന്ന് വെച്ചാൽ ഒന്നും കൂടി ഒന്ന് തിരിച്ച് ടേക്ക് ബാക്ക് ചെയ്യോ ഷിബിൽ പി കെ ഒന്ന് പ്രസന്റ് ചെയ്യുന്ന സ്റ്റോപ്പ് ചെയ്താൽ നന്നായിരുന്നു ഓക്കെ COVID-19 എന്ന് പറയുന്ന എങ്ങനെ എന്തൊക്കെ വിഷയം എന്തൊക്കെ വഴിയിലൂടെ കോവിഡ് നിങ്ങൾക്ക് ഭേദമാകാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ട് ഫേക്ക് ന്യൂസിനെതിരെയൊക്കെ പോരാടുന്ന തരത്തിലുള്ള ഒരു വളരെ പ്രധാനപ്പെട്ട ആർട്ടിക്കിളുകളൊക്കെ വിക്കിപീഡിയ ചെയ്തിട്ടുണ്ട് അത് മലയാളം ഭാഷയിലല്ല ഇടതുവശത്ത് താഴെ കാണുന്ന ലിങ്ക് നോക്കി അറിയാം ഇതര ഭാഷകളിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് ഇതിപ്പോ 5-6 ഭാഷയുടെ ലിങ്ക് ഇടതുവശത്ത് നിങ്ങൾക്ക് കാണാൻ കഴിയും അതിൻ്റെ താഴെ 127 ഭാഷകളിൽ കൂടെ ഈ ലേഖനമുണ്ട്
എന്ന് പറഞ്ഞാൽ അത്രയും അധികം ഭാഷകളിൽ COVID-19 എന്താണ് എന്നുള്ളതിനെ പറ്റിയിട്ട് വിക്കിപീഡിയയിൽ മിനിമം വിവരം ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇംഗ്ലീഷ് അറിയാത്ത ആൾക്കാർക്ക് പോലും COVID-19 എന്താണ് എന്ന് വായിച്ച് മനസ്സിലാക്കാനുള്ള അടിസ്ഥാനപരമായ സൗകര്യമുണ്ട്. ഇത് മുഴുവനും എഴുതുന്നത് സന്നദ്ധ പ്രവർത്തകരാണ്. നമ്മൾ ആർക്കും പൈസ കൊടുക്കുകയോ അല്ലെങ്കിൽ ആരും പൈസ സ്വീകരിച്ചിട്ടോ അല്ല എഴുതുന്നത്. അപ്പോൾ ഇത്രയുമാണ് അടിസ്ഥാനപരമായിട്ട് വിക്കിപീഡിയനെ പറ്റി പറയുന്നത്. വിക്കിപീഡിയയിൽ സ്വാഭാവികമായും നിങ്ങൾ വിക്കിപീഡിയ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ അതിനകത്ത് മിക്കവാറും ലേഖനങ്ങളിലെല്ലാം അനേകം ചിത്രങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇപ്പൊ ജോർജ് ഫ്ലോയിഡിന്റെ കൊലപാതകം, അപ്പൊ ഐ കോണ്ട് ബ്രീത്ത് എന്ന് പറഞ്ഞിട്ട് ഒരു വലിയ ചിത്രം നിങ്ങൾക്ക് കാണാൻ കഴിയും. ഈ ചിത്രങ്ങൾ എങ്ങനെയാണ് ചേർക്കുക, എവിടുന്നാണ് ഈ ചിത്രങ്ങൾ വരിക, എങ്ങനെയാണ് നിങ്ങൾക്ക് ഈ ചിത്രങ്ങൾ ചേർക്കാൻ പറ്റുക, നമുക്ക് നമ്മളെടുക്കുന്ന പടം ചേർക്കാൻ കഴിയുമോ, അങ്ങനെയാണെങ്കിൽ അത് എങ്ങനെ ചേർക്കാം, ഇത്തരം കാര്യങ്ങളാണ് ഇനി പറയാൻ പോകുന്നത്. ഇത്രയും കാര്യം ഇപ്പം നിലവിൽ പറഞ്ഞ കാര്യങ്ങളിൽ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിച്ചാൽ കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് പറയാം. രഞ്ജിത്ത്, ആ സ്ക്രീൻ ഷെയർ ചെയ്യുന്ന സമയത്ത് അത് കാണുന്നില്ല കേട്ടോ, അതൊന്ന് ശ്രദ്ധിക്കണം. സ്ക്രീൻ ഷെയർ ചെയ്യുന്ന സമയത്ത് അതായത് പിൻ ചെയ്താൽ മതി. പിൻ ചെയ്തെച്ചാൽ ഇപ്പോ ഷകിലിന്റെ സ്ക്രീനാണ് പിൻ ചെയ്തിട്ടുള്ളത്. ഷകിലിന്റെ സ്ക്രീൻ പിൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ കാണാൻ കഴിയും. വേറെ ആരെങ്കിലും പ്രസന്റേഷൻ ടേക്ക് ഓവർ ചെയ്യുന്നോണ്ടാണ് അത് മിസ്സായി പോകുന്നത്. ആ സ്ക്രീനിന്റെ മുകളിൽ വരുമ്പോ കാണുന്ന ഒരു പിന്നിന്റെ ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ അത് ഫുൾ സ്ക്രീനിൽ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, നമുക്ക് കഴിഞ്ഞ ആഴ്ച പറഞ്ഞു വെച്ച ആ ഭാഗം കൂടി പൂർത്തിയാക്കിയിട്ട് ചിത്രത്തിലേക്ക് വരാമെന്ന് തോന്നുന്നു. ഇങ്ങടുത്തവർ ആരൊക്കെ ഉണ്ട് എന്ന കാര്യത്തിൽ സംശയമുണ്ട്. ആരെങ്കിലും ഒന്ന് ചാറ്റ് ബോക്സിൽ വരികയാണെങ്കിൽ നന്നായിരുന്നു. കഴിഞ്ഞ ആഴ്ച പങ്കെടുത്ത ആളുകൾ ആരെങ്കിലും ഒന്ന് ചാറ്റ് ബോക്സിൽ വരികയാണെങ്കിൽ നമുക്ക് ആ ഭാഗം പറഞ്ഞതിന് ശേഷം ചിത്രത്തിലോട്ട് വരാം. ഓക്കെ, ആരും പ്രത്യേകിച്ച് പ്രതികരിക്കുന്നത് കാണുന്നില്ല. ഓക്കെ, അപ്പോ നമുക്ക് ഒരു സംശയം ഉണ്ടായിരുന്നു. കുറെ ആളുകൾ പുതിയ ആളുകളാണ്. അപ്പോ നമുക്ക് ആ ഭാഗം ഒന്ന് പെട്ടെന്ന് പറഞ്ഞു തീർത്തിട്ട് ചിത്രങ്ങൾ എങ്ങനെ ഉൾപ്പെടുത്തും. നമ്മൾ ഇന്ന് ഇതിന്റെ ഒരു നാലാമത്തെ ക്ലാസ്സാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പിന്നെ കഴിഞ്ഞ ആഴ്ച പറഞ്ഞതിനെ കുറിച്ച് തുടച്ച പറയാമെന്നാണ് വിചാരിച്ചത്. എങ്കിൽ പോലും കഴിഞ്ഞ ആഴ്ച പറഞ്ഞതിന്റെ ഭാഗങ്ങൾ ഒന്ന് പെട്ടെന്നൊന്ന് പറഞ്ഞിട്ട് ഇതിനകത്ത് എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ വേണമെങ്കിൽ അതൊന്ന് തിരുത്തിയിട്ട് നമുക്ക് മുന്നോട്ട് പോകാം എന്നാണ് എനിക്ക് തോന്നുന്നത്. അതല്ലേ രഞ്ജിതേട്ടാ, ആരൊരു സംശയം ഉണ്ടെന്ന് പറഞ്ഞിരുന്നു, അതൊന്ന് ക്ലിയർ ആക്കി. എന്നുള്ളത് നമ്മള് വിക്കിപീഡിയന്റെ ഈ ഒരു ഡീറ്റെയിൽസിന്റെ സ്വീകാര്യത എത്രത്തോളം ഉണ്ട്, ആർക്കും എപ്പോഴും തിരുത്താന്നുള്ളതുകൊണ്ട് നമ്മൾ ഏതിലാണ് ഇത് സത്യം യാഥാർത്ഥ്യം എന്നുള്ളത് ബോധ്യപ്പെടും. ചിലപ്പോൾ നമ്മൾ എഴുതിയ യാഥാർത്ഥ്യം വേറൊരാൾ വന്ന് തിരുത്തിയാലോ. ഞാൻ മുമ്പ് ക്ലാസ്സിലുണ്ടായില്ല, പുതിയ ആളാണ് എന്നാലും. ഓക്കെ, വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ്. ആർക്കും തിരുത്താവുന്ന ഒരു സംവിധാനം എങ്ങനെയാണ് സത്യമായിട്ട് നിലനിൽക്കുന്നത് എന്നുള്ളത് വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ്. അപ്പോൾ വളരെ ചെറിയ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രശ്നത്തിൻ്റെ ഭീകരത നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാവും. അപ്പോൾ ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയുമായി ബന്ധപ്പെട്ട, പ്രത്യേകിച്ച് കശ്മീർ അതിർത്തിയുമായി ബന്ധപ്പെട്ട ഒരു ലേഖനമാണ് വിചാരിക്കുക. ഇപ്പോഴും അത് ഗ്രൗണ്ടിൽ തീരുമാനമാകാത്തൊരു കാര്യമാണ്. അപ്പൊ ഒരു ഇന്ത്യക്കാരൻ എഡിറ്റ് ചെയ്യുന്ന, പാകിസ്ഥാനോട് വിരോധമുള്ള ഇന്ത്യക്കാരൻ എഡിറ്റ് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഉറപ്പായിട്ടും കശ്മീർ മുഴുവൻ ഇന്ത്യയുടെ ആണ് എന്നുള്ളത് അയാൾ ഉറച്ചു വിശ്വസിക്കുന്നതാണ്. അപ്പൊ അങ്ങനെ അത്തരത്തിലാണ് തിരുത്തുക. ഇതേ അവസ്ഥ തിരിച്ച് പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയോട് വിരോധമുള്ള ഒരു പാകിസ്ഥാൻകാരൻ തിരുത്തുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ എന്താണ്ടാവുക, ഈ ഇന്ത്യക്കാരൻ തിരുത്തിയ വിവരം അയാൾക്ക് തീരെ ഇഷ്ടപ്പെടില്ല. കാരണം അത് പാകിസ്ഥാൻ പിടിച്ചു വെച്ചിരിക്കുന്ന സ്ഥലമാണ്, ഇത് ഞങ്ങളുടെ ഏരിയ ആണ് എന്നുള്ള രീതിയിൽ ഉള്ള ഒരു എഡിറ്റ് കോൺഫ്ലിക്റ്റിനെ അവിടെ വഴിവെക്കും. അപ്പൊ രണ്ടാൾക്കാരും തിരുത്തുന്നത് ഒരു പ്രശ്നമാണ്. അപ്പൊ ഇതുപോലെ ഒത്തിരി അധികം വിഷയങ്ങളുണ്ട് ലോകത്തില്. അപ്പൊ അതുകൊണ്ട് തന്നെ ഓരോ ആൾക്കാരുടെയും പോയിന്റ് ഓഫ് വ്യൂ എന്ന് പറയുന്നത് വേറെ വേറെയാണ്. അപ്പൊ അതുകൊണ്ട് അത് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നത്തിലേക്ക് നയിക്കുകയും ചെയ്യും. ഓക്കെ,
ഇതിനെ വിക്കിപീഡിയ നേരിടുന്നത് രണ്ട് കാര്യങ്ങൾ ഉപയോഗിച്ചിട്ടാണ്. ഒന്ന്, നിങ്ങൾ പറയുന്ന ഒരു സംഗതി എന്ന് പറയുന്നത് വെറുതെ അങ്ങോട്ട് പറഞ്ഞാൽ പോരാ, പറയുന്ന സംഗതിക്ക് വളരെ പ്രസക്തമായ ഒരു സപ്പോർട്ട് വേണം, അല്ലെങ്കിൽ അവലംബം കൊടുക്കണം, റെഫറൻസ് കൊടുക്കണം. ഇപ്പം കേരള മുഖ്യമന്ത്രി എന്ന് പറയുന്നത് പിണറായി വിജയനാണ് എന്ന് പറഞ്ഞാൽ മാത്രം പോരാ, കേരള മുഖ്യമന്ത്രി പിണറായി വിജയനാണെന്ന് കേരള സർക്കാർ പറഞ്ഞാലും പോരാ, അതാണ് പ്രശ്നം. കാരണം കേരള മുഖ്യമന്ത്രി എന്ന് പറയുന്നത് കേരള ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട വ്യക്തിയാണ്. അപ്പോൾ കേരള ഗവൺമെൻറ്റിൻ്റെ വെബ്സൈറ്റിൽ കേരള മുഖ്യമന്ത്രി പിണറായി വിജയനാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. കേരള ഗവൺമെൻറ്റുമായി യാതൊരു ബന്ധവുമില്ലാത്ത, അല്ലെങ്കിൽ അതിൽ നിന്ന് തീർത്തും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കുന്ന ക്രെഡിബിളായ ഒരു സോഴ്സിൻ്റെ വിവരം വേണം. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഇലക്ഷൻ, ഇന്ത്യൻ ഇലക്ഷൻ കമ്മീഷൻ, ഇലക്ഷൻ കമ്മീഷനാണ് ഒരു എന്താണ് ഇത് എം എൽ എ തെരഞ്ഞെടുക്കുന്നത്, അല്ലെങ്കിൽ എം എൽ എ വിജയിച്ചതായിട്ട് പ്രഖ്യാപിക്കുന്നത്. അപ്പൊ ഇലക്ഷൻ കമ്മീഷൻ പറയുവാണ് ഇയാള് എം എൽ എ ആയി വിജയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് നമുക്ക് ക്രെഡിബിൾ ഇൻഫർമേഷൻ ആയിട്ട് എടുക്കാം. അതേപോലെ ഈ കേരള മുഖ്യമന്ത്രിയായിട്ട് എൻറോൾ ചെയ്തതിൻ്റെ വിവരം എനിക്ക് തോന്നുന്നു ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ വെബ്സൈറ്റിലോ അല്ലെങ്കിൽ മറ്റ് പ്രധാനപ്പെട്ട സ്ഥലങ്ങളുടെ വെബ്സൈറ്റിലോ കിട്ടിയാൽ മാത്രമാണ് നമുക്കത് ക്രെഡിബിൾ ഇൻഫർമേഷൻ ആണെന്ന് പറയാൻ പറ്റുള്ളൂ. ഇപ്പം നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന ജോർജ് ഫ്ലോയിഡിൻ്റെ കൊലപാതകം എന്ന് പറയുന്നതിൽ ആദ്യത്തെ സെൻറ്റൻസ് തന്നെ നിങ്ങൾ നോക്കുക, അമേരിക്കൻ അയക്കുന്ന ആൾ ആഫ്രിക്കൻ അമേരിക്കൻ വംശയായിരുന്ന ജോർജ് ഫ്ലോയിഡിനെ ക്രിമിനൽ കുറ്റം ആരോപിച്ച് പോലീസുകാർ മർദ്ദിച്ചു കൊന്ന സംഭവമാണ് ഇത്. അവിടെ 3, 4, 5 എന്ന് പറഞ്ഞിട്ട് ചതുരപ്പെട്ടിയിൽ കാണാൻ കഴിയും. ഈ മൂന്നും എണ്ണവും ആ ഒരു സെൻറ്റൻസിന് കൊടുക്കുന്ന അവലംബമാണ്. അപ്പം നമ്മൾ നിങ്ങൾ വെറുതെ അങ്ങനെ എഴുതി വെച്ചാൽ പോരാ, ആ എഴുതി വെക്കുന്ന സാധനത്തിന് ക്രെഡിബിൾ ആയിട്ടുള്ള റെഫറൻസും കൂടെ വേണം. അങ്ങനെ റെഫറൻസ് ഇല്ല എങ്കിൽ വിക്കിപീഡിയ അവിടെ എഴുതി വെക്കും, ഈ സെൻറ്റൻസ് നിങ്ങൾ വിശ്വസിക്കരുത്, ഇതിന് അവലംബം ആവശ്യമാണ് എന്ന് പറഞ്ഞിട്ട് അവിടെ തന്നെ എഴുതി വെക്കും. അപ്പോൾ വായനക്കാരൻ്റെ ഒരു ഡിസ്ക്രിപ്ഷനാണ് വിക്കിപീഡിയയിൽ കാണുന്ന വിവരം വിശ്വസിക്കണമോ വേണ്ടയോ എന്നുള്ളത്. അതാണ് ഒരു പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത്. അപ്പോൾ പിന്നെ അതുപോലെ നേരത്തെ പറഞ്ഞുള്ള എഡിറ്റ് വാർ എന്ന് പറയുന്നത്, അതായത് ഒത്തിരി അധികം എഡിറ്റ് പ്രശ്നങ്ങൾ ഒക്കെ ഉണ്ടാവുകയാണെങ്കിൽ അത്തരത്തിൽ കണ്ടിന്യൂസ് ആയി ഒരേ കാര്യം അങ്ങോട്ടും ഇങ്ങോട്ടും തിരുത്തിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരെ നിയന്ത്രിക്കാനായിട്ടുള്ള ഒരു അഡ്മിൻ സംവിധാനം വിക്കിപീഡിയയിൽ ഓൾറെഡി ഉണ്ട്. എല്ലാ വിക്കിപീഡിയയിലും അഡ്മിനിസ്ട്രേറ്റർമാരുണ്ട്. അഡ്മിനിസ്ട്രേറ്റർമാരും വോളണ്ടിയർ തന്നെയാണ്, അവരും വോളണ്ടിയറിങ് തന്നെയാണ് ചെയ്യുന്നത്, വേറെ പൈസ ഒന്നും കിട്ടുന്നില്ല അവർക്ക്. അപ്പം അവരത് ഇൻഫർമേഷൻ്റെ ക്രെഡിബിലിറ്റി സൂക്ഷിക്കുക എന്ന് പറയുന്നൊരു പരിപാടിയാണ് ചെയ്യുന്നത്. അപ്പം അങ്ങനെ തുടർച്ചയായി എഡിറ്റ് ചെയ്യുന്ന ആൾക്കാരെ താൽക്കാലികമായി കുറച്ച് കാലത്തേക്ക് നിങ്ങൾ തൽക്കാലം തിരുത്തരുത് എന്നുള്ള രീതിയിൽ അവർക്കൊരു വാർണിംഗ് കൊടുക്കുകയും അങ്ങനെ അവരെ നിയന്ത്രിക്കുകയും ചെയ്യുക എന്നുള്ള ചെറിയ പരിപാടിയൊക്കെ ചെയ്യുന്നുണ്ട്. ഇത് ഇതിൻ്റെ നയങ്ങൾ മുഴുവനും ആ കമ്മ്യൂണിറ്റി തന്നെയാണ് രൂപപ്പെടുത്തുന്നത്. പിന്നെ തെറ്റായ ഒരു വിവരം എഴുതി വെച്ച് സേവ് ചെയ്താൽ അത് അവിടെ കാണില്ലേ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും കാണും. പക്ഷേ അത് എത്ര കാലം നിലനിൽക്കും എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ചോദ്യം. കാരണം മറ്റേ ഒരാൾ വരികയും ഈ തെറ്റ് തിരുത്തി ശരിയായ വിവരം അവിടെ എഴുതി വെക്കുന്ന സമയം വരെയാണ് ആ തെറ്റിൻ്റെ ആയുസ്സുള്ളൂ. അങ്ങനെ തെറ്റ് എഴുതാനുള്ള ആ സ്വാതന്ത്ര്യം ഉള്ളതുപോലെ തന്നെ അത് മാച്ച് കളഞ്ഞ് ശരി എഴുതി വെക്കാനും സ്വാതന്ത്ര്യമുണ്ട്. അപ്പോൾ ആ തെറ്റ് നിലനിൽക്കുന്നത് മറ്റൊരാൾ വന്നിട്ട് ആ തെറ്റായ സാധനം മാച്ച് കളഞ്ഞ് ശരി എഴുതി വെക്കുന്നത് വരെയാണ്. വിക്കിപീഡിയ എന്ന് പറയുന്നത് ലോകത്തിലെ 5-ാമത്തെ വെബ്സൈറ്റാണ്. അതായത് ഏറ്റവും കൂടുതൽ ആളുകൾ വിസിറ്റ് ചെയ്യുന്ന ലോകത്തിലെ 5-ാമത്തെ വെബ്സൈറ്റാണ് വിക്കിപീഡിയ എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ രാത്രിയും പകലും 24/7 വിക്കിപീഡിയയിലെ വിവിധ ലേഖനങ്ങൾ ആളുകൾ വായിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തെറ്റുകൾ നിലനിൽക്കാനുള്ള കാലാവധി എന്ന് പറയുന്നത് വളരെ ചെറുതാണ്. ഈയൊരു മലയാളം വിക്കിപീഡിയയിലൊക്കെ കുറച്ചും കൂടെ സമയം ചിലപ്പോൾ അത് നിന്നേക്കാം. ചിലപ്പോൾ ഇപ്പോൾ ഇന്ന് ഞാൻ എഴുതി വെച്ച ഒരു കാര്യം ചിലപ്പോൾ നാളെ രാവിലെ വരെയൊക്കെയാണ് അതിൻ്റെ ആയുസ്സുള്ളത്. ഇംഗ്ലീഷ് വിക്കിപീഡിയയിൽ സെക്കൻഡുകൾ മാത്രമാണ്, നിങ്ങൾ ടൈപ്പ് ചെയ്ത് എഡിറ്റ് അത് സേവ് ചെയ്ത് ഒരു 5 സെക്കൻഡിനുള്ളിൽ നിങ്ങൾ എഴുതി വെച്ച മോശം വിവരം അവിടെ നിന്ന് അപ്രത്യക്ഷമായിട്ടുണ്ടാവും. പിന്നെ മൂന്നാമത്തെ ഒരു ഫെസിലിറ്റി എന്ന് പറയുന്നത് റോൾ ബാക്ക് എന്ന് പറയുന്നതാണ്. ഇപ്പം നിങ്ങളൊരു ഒരു വലിയൊരു പാരഗ്രാഫ്, ഒരു നല്ല ഒരു ലേഖനത്തിന് വലിയൊരു പാരഗ്രാഫ് മുഴുവൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞ് സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു അഡ്മിനിസ്ട്രേറ്റർക്ക് ഒറ്റ ക്ലിക്ക് ചെയ്തിട്ട് തിരിച്ചുപോയ സാധനം
തിരിച്ചു കൊണ്ടുവരാനും നിങ്ങളുടെ എഡിറ്റിനെ റിവർട്ട് ചെയ്ത് കളയാനുമുള്ള ഫീച്ചേഴ്സ് വിക്കിപീഡിയയിലുണ്ട്. അപ്പം അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ നമ്മൾ പരമാവധി വിക്കിപീഡിയ, അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ ഒരു ക്രെഡിബിലിറ്റി റേറ്റിംഗിൽ ഇംഗ്ലീഷ് വിക്കിപീഡിയയും എൻസൈക്ലോപീഡിയ ബ്രിട്ടാനിക്കയും എടുത്ത് വിവിധ ലേഖനങ്ങൾ പരിശോധിച്ചാൽ വിക്കിപീഡിയയാണ് കുറേ കൂടെ ക്രെഡിബിൾ, മോർ പെർഫെക്റ്റ് സോഴ്സ് എന്ന് പറയുന്ന രീതിയിൽ ഒത്തിരി അധികം പഠന റിപ്പോർട്ടുകൾ വന്നിട്ടുള്ളത്. ഇതാണ് എനിക്ക് ഇതിനെപ്പറ്റി ഈ നേരത്തെ ചോദിച്ച ചോദ്യത്തിനെ പറ്റി പറയാനുള്ളത്. കാരണം നമ്മൾ ഇംഗ്ലീഷ് ആയാലും മലയാളം ആയാലും മറ്റ് ലോക്കൽ ലാംഗ്വേജുകളിലായാലും ആ ലാംഗ്വേജ് കൈകാര്യം ചെയ്യുന്ന ഒത്തിരിയധികം ആൾക്കാർ വിക്കിപീഡിയ തിരുത്തുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് ആ വിവരത്തിന്റെ ക്രെഡിബിലിറ്റി എന്ന് പറയുന്നത്. അപ്പൊ ഒരുപക്ഷെ ആകെ ചെയ്യാൻ കഴിയുക എന്ന് പറയുന്നത് ഒരു ലേഖനം തിരുത്തി ഒരു തെറ്റായ വിവരം എഴുതി വെച്ച് നിങ്ങൾക്ക് അതിന്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ദാ വിക്കിപീഡിയയിൽ ഇങ്ങനെ പറയുന്നു എന്ന് പറഞ്ഞിട്ട് പ്രചരിപ്പിക്കാം. പക്ഷെ ആൾക്കാർ അവിടെ വന്ന് നോക്കിയാൽ ആ ലേഖനം അങ്ങനെ തന്നെ കാണൂല. അപ്പൊ പല ഒത്തിരി അധികം ആൾക്കാർക്ക് ഈ അബദ്ധം പറ്റിയിട്ടുണ്ട് കാരണം പലതരത്തില്. അത് മാത്രമല്ല അത് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അത് കുറേ കൂടെ സീരിയസ് ആണ്. ആര് എപ്പോഴാണ് ഈ മാറ്റം വരുത്തിയത്, ഈ മോശം തെറ്റായ കാര്യം ആര് എപ്പോൾ എഴുതി വെച്ചു, അയാള് അടിസ്ഥാനപരമായി അയാൾ എവിടെ നിന്ന് തിരുത്തി എന്ന് വരെയും നമുക്ക് ട്രാക്ക് ചെയ്യാനുള്ള സംവിധാനം ഉണ്ട്. അപ്പൊ അതുകൊണ്ട് അത് അപ്പൊ അത് ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ വിക്കിപീഡിയ എഡിറ്റിംഗ് എന്ന് പറയുന്നത് കുറച്ചും കൂടെ സീരിയസ് ആയ ഒരു ഓപ്പറേഷൻ ആണ് എപ്പോഴും. കാര്യം നമുക്കത് വളരെ ഓപ്പൺ ആണ്, നിങ്ങൾക്ക് ഒരു അക്കൗണ്ട് പോലും വേണമെന്നില്ല. ജസ്റ്റ് ചുമ്മാ ഒരു ലേഖനത്തിലോട്ട് പോയിട്ട് എഡിറ്റ് എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ചുമ്മാ ആ ലേഖനത്തിൽ എഴുതി വെക്കാം, കുഴപ്പമൊന്നുമില്ല. പക്ഷേ അത് ക്രെഡിബിൾ സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ അല്ല എങ്കിൽ അവയെല്ലാം നീക്കം ചെയ്യപ്പെടും എന്നുള്ളതാണ് വിക്കിപീഡിയയുടെ ഒരു പ്രധാനപ്പെട്ട സവിശേഷത എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ നമ്മള് കഴിഞ്ഞ ആഴ്ച പങ്കെടുക്കാത്തവർക്ക് വേണ്ടി പറഞ്ഞ കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് വീണ്ടും ആവർത്തിക്കുകയാണ്. ശേഷം നമ്മൾ ഇന്ന് പ്രധാനമായും ഫോക്കസ് ചെയ്യുന്നത് വിക്കിപീഡിയ കോമൺസുമായി ബന്ധപ്പെട്ട് ചിത്രങ്ങൾ ചേർക്കുന്നതും അത് കോമൺസിലൊക്കെ അപ്ലോഡ് ചെയ്യുന്നതും അപ്ലോഡ് ചെയ്ത ചിത്രങ്ങൾ എങ്ങനെ വിക്കിപീഡിയയിലെ പേജിലോട്ട് മാറ്റും എന്നുള്ളതും, അതുപോലെ തന്നെ ചിത്രങ്ങൾ അപ്ലോഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില ലൈസൻസിങ്ങുമായി ബന്ധപ്പെട്ടുള്ള ചില കാര്യങ്ങളുമാണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ഒരു ലേഖനം തിരുത്തിയുന്ന വിധം ഒന്ന് കാണിക്കാം. ഷകിൽ ഭായ് ഒന്ന് ഷെയർ സ്റ്റോപ്പ് ചെയ്താൽ എന്നായിരിക്കും സ്ക്രീൻ ഷെയർ ചെയ്യും. ഓക്കെ, ഇപ്പോൾ ഞാനിവിടെ ഒരു സ്ക്രീൻ ഷെയർ ചെയ്തിട്ടുണ്ട്, ഇത് കാണാൻ പറ്റുമെന്നറിയില്ല. എയർ ഇന്ത്യ വിമാനം 13:44 എന്ന് പറയുന്ന ഒരു ലേഖനമാണ് ഷെയർ ചെയ്തിട്ടുള്ളത്. കാണാൻ പറ്റുന്നുണ്ടോ? ഓക്കെ ഓക്കെ, കാണാം. അല്ലെങ്കിൽ വോയിസിൽ ആരെങ്കിലും ഒന്ന് പറഞ്ഞാൽ നന്നായിരിക്കും. കാണാൻ പറ്റുന്നുണ്ടോ? അപ്പോ നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞ ഭാഗങ്ങൾ ഒന്ന് പെട്ടെന്ന് ഓടിച്ചു പോവാണ്. സ്പീഡ് കൂടുതലുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി, അവിടെ നമ്മൾ പതുക്കെ നിർത്തിയിട്ട് പോകാം. പുതിയ അക്കൗണ്ട് ക്രിയേറ്റ് എങ്ങനെ ചെയ്യുന്നത് എങ്ങനെയാണ് പറഞ്ഞു കഴിഞ്ഞു. യൂസർ പേജിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു. അതേപോലെ തന്നെ ഇനി ഒരു ലേഖനം എങ്ങനെ എഡിറ്റ് ചെയ്യും എന്നുള്ളതാണ്. അപ്പൊ നേരത്തെ രഞ്ജിത് സൂചിപ്പിച്ചതുപോലെ ഈ ഒരു ലേഖനത്തിന്റെ മുകളിൽ നിങ്ങൾക്ക് ഒരു ലേഖനം മുഴുവൻ എഡിറ്റ് ചെയ്യേണ്ട ഭാഗമാണെങ്കിൽ ഇതിന്റെ മുകൾ ഭാഗത്ത് നിങ്ങൾക്ക് കാണാം മൂലരൂപം തിരുത്തുക. ഇത് മലയാളം വിക്കിപീഡിയയിൽ ഇങ്ങനെ കാണാം, ഇംഗ്ലീഷിലാണെങ്കിൽ എഡിറ്റ് എന്ന് കാണാം. അതല്ല, നമുക്കിനി ഈ ഒരു പ്രത്യേക ഭാഗം മാത്രമാണ് എഡിറ്റ് ചെയ്യേണ്ടത്. അവിടെ മാത്രമാണെങ്കിൽ നമുക്ക് ഇപ്പൊ ധാരാളം അപകടത്തിൽ പെട്ടവർ എന്ന് പറയുന്ന ഒരു ഭാഗം മാത്രമാണ് നമുക്ക് എഡിറ്റ് ചെയ്യേണ്ടതെങ്കിൽ നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ഈ ഭാഗത്ത് എന്താണ് മാറ്റം വരുത്തേണ്ടത് ആ ഭാഗത്ത് നമുക്ക് മാറ്റം വരുത്താം. വീണ്ടും പിറകോട്ട് പോകുന്നു. ഇപ്പൊ ഞാനൊന്നും മാറ്റം വരുത്തിയിട്ടില്ല. ഇനി എങ്ങനെയാണ് ഒരു എഡിറ്റ് നടത്തുക എന്നുള്ളതാണ് കാണിക്കാൻ പോകുന്നത്. ഉദാഹരണമായിട്ട് ഈ ഒരു ലേഖനത്തിൽ നമുക്ക് ഒരു ഭാഗം എഡിറ്റ് ചെയ്യാം. അത് അക്ഷര തെറ്റുകൾ നമുക്ക് തിരുത്താം, ഗ്രാമറ്റിക്കൽ ആയിട്ടുള്ള എറേഴ്സ് നമുക്ക് തിരുത്താം. ഇനി അത് പങ്ക്ച്വേഷൻസ് ആയിട്ട് ബന്ധപ്പെട്ടുള്ള തിരുത്തലുകളാവാം നമുക്ക്. അതൊക്കെ ഒരു ഹെൽപ്പ് തന്നെയാണ് നമുക്ക് ചെയ്യാവുന്ന. ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് ഇവിടെ ചില നേരത്തെ സൂചിപ്പിച്ചില്ല ലിങ്ക് ചേർക്കുന്നത് എങ്ങനെയാന്നുള്ളതാണ്. ഉദാഹരണമായിട്ട് അപകടം നടന്ന ഇവിടെ മലപ്പുറം കൊണ്ടോട്ടിയിലും എന്ന് പറയുന്നൊരു ഭാഗമുണ്ട്. ഞാനിവിടെ എവിടെയാണ് ഈ കൊണ്ടോട്ടിയുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ. അപ്പൊ ഇവിടെ കൊണ്ടോട്ടിയിലെന്ന് കാണുന്നുണ്ട്, മുകളിൽ കൊണ്ടോട്ടിയിലും എന്ന് കാണുന്നുണ്ട്. ശരിക്കും ആ വാക്ക് എന്താണ്,
അത് അറിയുന്നവർക്ക് നമുക്ക് എന്ത് ചെയ്യാം, അത് തിരുത്താം. അപ്പൊ ഞാനിവിടെ ആ സ്ഥലത്തിന്റെ പേര് ശരിക്കും കൊണ്ടോട്ടി എന്നാണ്. അപ്പൊ അതൊന്നുകൂടി ഒന്ന് കൺഫേം ചെയ്യാം. അതിനുവേണ്ടി ഞാൻ ഇവിടെ ഈ സെർച്ച് ബോക്സിൽ പോയിട്ട് ഒന്ന് ചെയ്യുന്നു എന്താണ് കൊണ്ടോട്ടിയാണോ കൊണ്ടോട്ടിയാണോ എന്നുള്ളത്. അപ്പോ സെർച്ച് ചെയ്യുമ്പോൾ എനിക്ക് മലയാളത്തിൽ ടൈപ്പ് ചെയ്യേണ്ടതുണ്ട്. മലയാളത്തിൽ ടൈപ്പ് ചെയ്യാൻ എങ്ങനെ ചെയ്യും, അതുമായി ബന്ധപ്പെട്ടുള്ള ചില പ്രശ്നം, എന്റെ കമ്പ്യൂട്ടർ മലയാളം സപ്പോർട്ട് ചെയ്യുന്നില്ല, അങ്ങനത്തെ ഓരോ വിഷയങ്ങളുണ്ടാവും. അപ്പോൾ അതിന് വിക്കിപീഡിയയിൽ തന്നെ നമുക്ക് അതിനുള്ള ഒരു സംവിധാനമുണ്ട്. ആ സംവിധാനം എന്ന് പറയുന്നത് ഇവിടെയാണ്, നിങ്ങൾക്ക് കാണാം. ഈ പേജിന്റെ ഇടതുവശത്തായിട്ട് ഒരു സെറ്റിംഗ്സ് ബട്ടൺ, ഒരു പൽചക്രം കാണാൻ പറ്റുന്നുണ്ടെന്ന് തോന്നുന്നു. ഇവിടെ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇതിനകത്ത് രണ്ട് കാര്യങ്ങളാണ്, ഒന്ന് പ്രദർശനം, ഡിസ്പ്ലേ. രണ്ടാമത്തെ കാര്യം എഴുത്ത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് എഴുത്ത് വേണ്ടത്, അപ്പോൾ എഴുതാൻ വേണ്ടിയുള്ള ഒരു ഭാഗം ഞാനിവിടെ ക്ലിക്ക് ചെയ്യുന്നു, എഴുത്ത് എന്ന് പറയുന്ന ഭാഗം. ഇവിടെ നമുക്ക് നാല് ഓപ്ഷൻസുകളാണ് കാണാൻ പറ്റുന്നത്. ലഭ്യന്തരണം, ഇൻസ്ക്രിപ്റ്റ്, ഇൻസ്ക്രിപ്റ്റീവ് ആൻഡ് സിസ്റ്റത്തിലെ കീബോർഡ് ഉപയോഗിക്കുക. ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത് സിസ്റ്റത്തിലെ കീബോർഡാണ്. അത് ക്ലിക്ക് ചെയ്തുകൊണ്ടാണ് ഞാൻ ടൈപ്പ് ചെയ്യാറ്. ഇനിയിപ്പോൾ അതല്ല, ഒരാളെ കമ്പ്യൂട്ടറിൽ മലയാളം ടൈപ്പിംഗ് ഒന്നും ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ സെറ്റിംഗ്സ് എനേബിൾ ആക്കിയിട്ടില്ല എങ്കിൽ നമുക്ക് നമ്മുടെ നമ്മൾ പറയാറുണ്ട് മംഗ്ലീഷ് നമ്മൾ പറയുന്ന രീതിയിൽ തന്നെ ടൈപ്പ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ലഭ്യന്തരണം എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് ഇത് ഓക്കെ കൊടുക്കുക, സജ്ജമാക്കുക എന്നാക്കാം. അങ്ങനെ ആക്കി കഴിഞ്ഞ് നമ്മൾ ഈ സെർച്ച് ബോക്സിൽ വന്ന് നമുക്ക് ആവശ്യമായ പദം അവിടെ സെർച്ച് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ നേരത്തെ പറഞ്ഞ വാക്കൊന്ന് ടൈപ്പ് ചെയ്യുന്നു. അപ്പൊ ഞാനിവിടെ ടൈപ്പ് ചെയ്യുന്നത് പരിശോധിക്കാം. എഴുത്ത് പോയി, നമ്മൾ ഒന്നുകൂടി പ്രവർത്തനം സജ്ജമാക്കുന്നു. ലഭ്യന്തരണം, ഇപ്പൊ നിങ്ങൾക്ക് ഇവിടെ വലതുവശത്ത് കാണാം ലഭ്യന്തരണം എനേബിൾ ആയിട്ടുണ്ട്. ഇവിടെ പോയിട്ട് നമുക്ക് വേണമെങ്കിൽ മാറ്റാം. ഇനിയിപ്പോ ഇൻസ്ക്രിപ്റ്റ് അറിയുന്ന ആളുകളാണെങ്കിൽ ഇൻസ്ക്രിപ്റ്റിന്റെ കീബോർഡ് ആരംഭിക്കുന്ന നമ്മളിപ്പോ ഡി ഒക്കെ അടിക്കുമ്പോൾ ഷിഫ്റ്റ് ഡി എഫ് കീബോർഡിൽ കാണാം, ഡി എഫ് ജി എച്ച് അത് ആരംഭിക്കുന്നത്. ഷിഫ്റ്റ് ഡി എന്ന് അടിക്കുമ്പോൾ ആ ഷിഫ്റ്റ് എഫ് അമർത്തുമ്പോൾ ഈ ജി ആണെങ്കിൽ ഈ രൂപത്തിലാണ് ആ കീ ക്രമീകരിച്ചിട്ടുള്ളത്. മുകളിൽ നിങ്ങൾക്ക് ഇ ആർ ടി കാണാം, അത് ആ ഇ ഉ എന്ന ക്രമത്തിലാണ്. അത് അറിയുന്നവർക്ക് അങ്ങനെ ചെയ്യാം. നേരത്തെ വിൻഡോസിൽ ഐ എസ് എം അതല്ലെങ്കിൽ ഐ ലീപ്പ് ഒക്കെ ഉപയോഗിച്ച് പഠിച്ച സ്വീകരിക്കാം. ഏറ്റവും നല്ലൊരു മാതൃകയാണ് ഇൻസ്ക്രിപ്റ്റ്, കാരണം അങ്ങനെ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മറ്റു ഇന്ത്യൻ ഭാഷകൾ പ്രത്യേകിച്ച് തമിഴ് ഹിന്ദി ഒക്കെ ടൈപ്പ് ചെയ്യാൻ അത് സഹായിക്കും. എന്തായാലും ലിബ്യന്തരണം നോക്കാം. ലിബ്യന്തരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഉച്ചരിക്കുന്ന പോലെ കൊണ്ടോട്ടി എന്നുള്ളത് ഞാനിങ്ങനെ ടൈപ്പ് ചെയ്യുന്നു, ഷിഫ്റ്റ് എൻ ഷിഫ്റ്റ് ഒ. അത് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. ആ ഇവിടെ നോക്കാം, ഇവിടെ അല്ല, ഞാനത് അങ്ങനെ കൊണ്ടോട്ടി എന്നുള്ള വാക്കാണോ കൊണ്ടോട്ടി എന്നുള്ള വാക്കാണോ എന്ന് സെർച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. ഇവിടെ ഞാനിപ്പോ ടൈപ്പ് ചെയ്തപ്പോൾ കൊണ്ടോട്ടി എന്നാ ടൈപ്പ് ചെയ്ത്, പക്ഷെ വിക്കിപീഡിയ കറക്റ്റ് കാണിക്കുന്നു ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത് കൊണ്ടോട്ടി എന്ന് തന്നെയാണ്. അപ്പോ ഞാൻ നേരത്തെ പറഞ്ഞ ലേഖനം, നമ്മളെ കരിപ്പൂർ എയർപോർട്ട് വിമാന ദുരന്തവുമായി ബന്ധപ്പെട്ട് അതിനകത്ത് രണ്ട് വാക്കുകൾ കണ്ടു, അപ്പൊ കൊണ്ടോട്ടിയിലെ എന്നുണ്ട് കൊണ്ടോട്ടിയിലെ എന്നുണ്ട്. അപ്പൊ കൂടുതൽ കാണുന്നത് കൊണ്ടോട്ടി എന്നാണ്. അപ്പൊ ഞാൻ ആ വാക്കൊന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ടാണ് ആ വാക്ക് ഇവിടെ സെർച്ച് ചെയ്തത്. ഓക്കെ, ഞാൻ ജസ്റ്റ് അതൊന്ന് സെലക്ട് ചെയ്ത് കോപ്പി ചെയ്യുന്നു. ഓക്കെ, നമുക്ക് ഇതിലേക്ക് വരാം. ഇനിയിപ്പോ നമുക്ക് ഈ എഴുത്ത് രീതി അല്ല, വേറെ ഏതെങ്കിലും എഴുത്ത് രീതിയാണ് വേണ്ടതെങ്കിൽ ഞാനിവിടെ ലഭ്യന്തരണം എന്ന് മാറ്റി ഇൻസ്ക്രിപ്റ്റ് ആക്കാം. ഇൻസ്ക്രിപ്റ്റ് ആകുമ്പോൾ നമ്മൾ മംഗ്ലീഷ് അല്ലെങ്കിൽ ടൈപ്പ് ചെയ്യുന്ന പറയുന്ന രീതിയിൽ തന്നെ ടൈപ്പ് ചെയ്താൽ കിട്ടില്ല. അവിടെ നമ്മൾ ടൈപ്പ് ചെയ്യേണ്ടത് ഇപ്പോൾ കരിപ്പൂർ എന്നാകുമ്പോൾ അതിന്റെ കീബോർഡ് ലെറ്റേഴ്സ് വേറെയാണ്. രാ എന്ന് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ജെ ആണ് അമർത്തേണ്ടത്. ഇ എന്നാണെങ്കിൽ എഫ്, ഇങ്ങനെ രീതിയിൽ അത് നമ്മൾ പഠിക്കേണ്ടതുണ്ട്. പി ആണെങ്കിൽ നമ്മൾ എച്ച് ആണ് അമർത്തേണ്ടത്. അത് വീണ്ടും ഡബിൾ അതായത് ഇരട്ടിപ്പ് കിട്ടണമെന്നുണ്ടെങ്കിൽ എച്ചും ഡിയും എച്ചും ഈ രീതിയിൽ ടൈപ്പ് ചെയ്യേണ്ടതുണ്ട്. ഞാൻ ജസ്റ്റ് അതിലേക്ക് പോകുന്നില്ല, അത് എഴുത്തുമായി ബന്ധപ്പെട്ട് നമ്മൾ പിന്നെ പഠിക്കേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ലേഖനത്തിലേക്ക് തന്നെ പോകാം.
നമ്മൾ കരിപ്പൂര് എയർപോർട്ട് ദുരന്തവുമായി ബന്ധപ്പെട്ടുള്ള ആർട്ടിക്കിൾ ഒരു എഡിറ്റ് ചെയ്യാനാണ് പോകുന്നത്. അപ്പോൾ അതിനെ ബാക്കടിച്ചു വന്നു. നമുക്കിവിടെ എയർ ഇന്ത്യ വിമാനം 1344 എന്ന് പറയുന്ന ഭാഗത്ത്, ഇവിടെ രക്ഷപ്പെടുത്തൽ എന്ന് പറയുന്ന ഭാഗത്താണ് എഡിറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഇവിടെ എഡിറ്റ് ചെയ്യുന്നു. അപ്പൊ നമുക്കിവിടെ കൊണ്ടോട്ടിയിലും ഇവിടെ താഴത്ത് കൊണ്ടോട്ടിയിലുമുണ്ട്. അപ്പൊ നമുക്ക് ആ ഭാഗം വേണമെങ്കിൽ ഇവിടെ ഞാൻ ജസ്റ്റ് ഒന്ന് ഇവിടെ തെറ്റ് തിരുത്തുന്നു. ഞാൻ എന്റെ എഴുത്ത് രീതി എന്ന് പറയുന്നത് സിസ്റ്റം എഴുത്ത് രീതിയാണ്. അതുകൊണ്ട് അതിലേക്ക് തന്നെ തിരിച്ചു പോകുന്നു. ഞാനിവിടെ കൊണ്ടോട്ടി ഒരു തിരുത്ത് മാത്രം വരുത്തി താഴത്ത് നിങ്ങൾക്ക് കാണാം ഇതിന്റെ പ്രിവ്യൂ, അതുപോലെ തന്നെ മാറ്റങ്ങൾ പ്രസിദ്ധീകരിക്കുക. ഇത് ഫുള്ള് മലയാളത്തിലാണെങ്കിൽ അങ്ങനെയും കാണിക്കാം. ഇതിപ്പോൾ ഞാൻ കുറച്ച് ഇംഗ്ലീഷും കുറച്ച് മലയാളം ആക്കിയിട്ടാണ് കാണിച്ചിട്ടുള്ളത്. മാറ്റങ്ങൾ പ്രസിദ്ധീകരിക്കാം. മാറ്റങ്ങൾ പ്രസിദ്ധീകരിക്കുന്ന സമയത്ത് നമുക്കതിൻ്റെ ഒരു മാറ്റം ഇവിടെ കാണാം. ഞാനിവിടെ കൊണ്ടോട്ടിയിൽ, നേരത്തെ കൊണ്ടോട്ടിയിലായിരുന്നു, കൊണ്ടോട്ടിയിലേനാക്കി. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ കാണിച്ചത് എങ്ങനെയാണ് ഒരു ലേഖനം എഡിറ്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് ടൈപ്പ് ചെയ്യുന്നത്, മലയാളം എങ്ങനെ നമുക്ക് അതിനകത്ത് എനേബിൾ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യമാണ്. ഇനി ഇതിനകത്ത് കഴിഞ്ഞ ആഴ്ച പറഞ്ഞ ഒരു കാര്യം കൂടി, എങ്ങനെയാണ് ലിങ്ക് ചേർക്കുക എന്നുള്ളത്. അത് വളരെ എളുപ്പമാണ്. ഇപ്പൊ കൊണ്ടോട്ടി എന്ന് പറയുന്ന ലേഖനത്തെ കുറിച്ച് നമുക്ക് കൂടുതൽ അറിയണം, അല്ലെങ്കിൽ കൊണ്ടോട്ടിയെ കുറിച്ച് കൂടുതൽ അറിയണം. അപ്പൊ ആ ഒരു ലേഖനത്തിലേക്ക് നമുക്ക് തിരിച്ചു പോകാം. അല്ലെങ്കിൽ ഉദാഹരണത്തിലൂടെ പെരിന്തല മണ്ണാന്നുണ്ട്, ആ ഒരു സ്ഥലത്തെ കുറിച്ച് നമുക്ക് അറിയാം എങ്ങനെ നമുക്ക് അതിനെ ലിങ്ക് ചെയ്യാം. അപ്പൊ ഞാൻ തൽക്കാലം പെരിന്തല മണ്ണാന്ന് കാണിക്കാം, എന്നിട്ട് അതിനുശേഷം കൊണ്ടോട്ടിയിലേക്ക് കാണിക്കാം. പെരിന്തൽമണ്ണ എന്ന് പറയുന്ന ലേഖന ഒരു ആ ഒരു ഭാഗത്തെ കുറിച്ച് നമുക്ക് കൂടുതൽ അറിയണമെങ്കിൽ വളരെ എളുപ്പമാണ്. നമുക്കിവിടെ രണ്ട് രീതിയിൽ ചെയ്യാം. ഒന്നാമത്തെ രീതി എന്ന് പറയുന്നത് ഈ ഭാഗം ഒന്ന് സെലക്ട് ചെയ്യാം, പെരിന്തൽമണ്ണ എന്നുള്ളത്. എന്നിട്ട് നമുക്ക് ഇവിടെ ഇതിൻ്റെ ഞാനിൻ്റെ ചില കീബോർഡ് ഈ ടൂൾസിലൊക്കെ മാറ്റം വരുത്തി, അതുകൊണ്ട് നിങ്ങളിൽ അത് വേറെ രീതിയിലേക്കും ദൃശ്യമാകും. അതുകൊണ്ട് ഞാൻ ആ ഭാഗം ഇപ്പോൾ പരാമർശിക്കും. ഞാൻ രണ്ടാമത്തെ രീതി ചെയ്യുക, ഏറ്റവും എളുപ്പ രീതി എന്ന് പറയുന്നത് നമുക്കിവിടെ രണ്ട് ബ്രാക്കറ്റ് ഓപ്പൺ ആക്കുക എന്നുള്ളതാണ്. ബ്രാക്കറ്റ് ഓപ്പൺ ആക്കുമ്പോൾ നമ്മൾ ഭാഷ ശ്രദ്ധിക്കണം. ഇംഗ്ലീഷിൽ ആണ് ആ ബ്രാക്കറ്റ് വരിക, മലയാളത്തിൽ ചിലപ്പോൾ വരുമ്പോൾ വേറെ ഏതെങ്കിലും ആയിരിക്കും വരിക. ഞാൻ ഈ ബ്രാക്കറ്റ് ഒരു സ്ക്വയർ ബ്രാക്കറ്റ് രണ്ടെണ്ണം ഇവിടെ ഓപ്പൺ ചെയ്യുന്നു. പെരിന്തൽമണ്ണായെന്ന് കഴിഞ്ഞതിന് ശേഷം അത് അതുപോലെ തന്നെ ക്ലോസ് ചെയ്യുന്നു. ഇത്രയാണ് ഞാനിവിടെ ചെയ്തത്. താഴത്തോട്ട് വന്നിട്ട് നമുക്ക് വേണമെങ്കിൽ ഒരു പ്രിവ്യൂ നോക്കാം. പ്രിവ്യൂ നോക്കിയാൽ ആ പെരിന്തൽമണ്ണയ്ക്ക് എന്തെങ്കിലും മാറ്റം സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ളത് മനസ്സിലാക്കാം. ഇവിടെ പെരിന്തൽമണ്ണ എന്നുള്ളത് നീല നിറത്തിൽ വന്നിട്ടുണ്ട്. നീല നിറത്തിൽ വന്നതിൻ്റെ അർത്ഥം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആ ലേഖനം വിക്കിപീഡിയയിൽ ഉള്ളത് കൊണ്ടാണ്. അപ്പോൾ താഴത്ത് വന്നിട്ട് നമുക്ക് മാറ്റങ്ങൾ പ്രസിദ്ധീകരിക്കും, പബ്ലിഷ് ചേഞ്ചസ്. അപ്പോൾ പെരിന്തൽമണ്ണ എന്ന് പറയുന്ന ലേഖനത്തിലേക്ക് നമ്മൾ ലിങ്ക് ചെയ്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ പെരിന്തൽമണ്ണ എന്ന് പറയുന്ന ലേഖനത്തിലോട്ട് പോകും. പെരിന്തൽമണ്ണ ലേഖനത്തിലോട്ട് വരുമ്പോൾ നമുക്ക് ഇവിടെ കൂടുതൽ വിവരങ്ങൾ ചേർക്കണമെങ്കിൽ നമുക്ക് ഈ ലേഖനത്തിൽ എഡിറ്റ് ചെയ്ത് ചേർക്കാം. ഞാൻ വീണ്ടും നമ്മുടെ കരിപ്പൂർ എയർപോർട്ടുമായി ബന്ധപ്പെട്ടുള്ള ലേഖനത്തിലേക്ക് തന്നെ പോകുന്നു. ഓക്കെ, ഇനിയിപ്പോ ഇതാണ് എഡിറ്റിംഗിന്റെ ഒരു ബേസിക്. ഇനി ഇതല്ല, ഇതല്ലാത്ത ഒരു ലേഖനമാണ് നമുക്ക് തുടങ്ങേണ്ടതെങ്കിൽ, ഉദാഹരണമായിട്ട് ഏതെങ്കിലും ഒരു സ്ഥലം, ഇതിൽ പരാമർശിക്കപ്പെട്ട സ്ഥലത്തെ കുറിച്ച് നമുക്ക് ലേഖനം എഴുതാം. അങ്ങനെ ദിവസം പെരിന്തൽമണ്ണയെ കുറിച്ച് നേരത്തെ ലേഖനം ഉള്ളത് കൊണ്ട് അത് വന്നു. ഇല്ലെങ്കിൽ അവിടെ ചുവപ്പ് നിറത്തിലാണ് കാണുക. അത് ഇവിടെ ഇല്ലാത്തൊരു സ്ഥലത്തെ കുറിച്ചാണ് നമ്മൾ കൊടുത്തതെങ്കിൽ അത് ഒരു ചുവപ്പ് നിറത്തിലാണ് കാണുക. ഇവിടെ നമുക്ക് ഏതെങ്കിലും ഒരു ലേഖനം അങ്ങനെ തുടങ്ങാൻ പറ്റിയതുണ്ടോ എന്നുള്ളതാണ് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഒറ്റയടിക്ക് നോക്കുമ്പോൾ നമുക്കങ്ങനെ കാണാൻ പറ്റുന്നില്ല. ഇതിനെന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചാറ്റ് ബോക്സിൽ ചോദിക്കാം. വളരെ ലളിതമായിട്ട് ഒരു വളരെ എങ്ങനെ എഡിറ്റ് ചെയ്യും. ഇനിയിപ്പോൾ ഒരു പുതിയ ലേഖനം നിങ്ങൾക്ക് ഇതിനകത്ത് സെർച്ച് ചെയ്യാനൊന്നും സമയമില്ല. അപ്പോൾ നമുക്കൊരു പുതിയ ലേഖനം തുടങ്ങണം എന്നുണ്ടെങ്കിൽ ഇൻഫോബോക്സിൽ ഇപ്പോൾ ഇവിടെ എയർക്രാഫ്റ്റ് ടൈപ്പ് BOEING 787-8HP എന്ന് പറഞ്ഞിട്ട് ഒരു ലേഖനം വേണമെങ്കിൽ ഒരു ചുവപ്പുണ്ട്. നമുക്ക് ഇതിനെ കുറിച്ച് അറിയുമെങ്കിൽ വിവരങ്ങൾ ശേഖരിച്ചുകൊണ്ട് നമുക്ക് ഇവിടെ വിക്കിയിൽ ഒരു ലേഖനം തുടങ്ങാം. അതാണ് ഒരു ലേഖനം തുടങ്ങേണ്ട രീതി. അതല്ല, ഇനിയിപ്പോ നമുക്കൊരു അത് നമ്മളൊരു പുതിയ വിഷയം കണ്ടെത്തി അത് സെർച്ച് ചെയ്ത് നോക്കുന്നു, ഇല്ലെങ്കിൽ തുടങ്ങാം. അങ്ങനത്തെ ഏതെങ്കിലും ഒരു വിഷയം ഒന്ന് കാരണമായിട്ട് നമുക്ക് കേരളത്തിലെ വെള്ളപ്പൊക്കം 2020 നടന്ന വെള്ളപ്പൊക്കം
വെള്ളപ്പൊക്കം 2020 എന്നാണ് അടിച്ചു നോക്കിയത്. അപ്പൊ അങ്ങനെ സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് കാണുന്നത് കേരളത്തിലെ അണക്കെട്ടുകളെ പട്ടികയ്ക്കാണ്. പക്ഷെ ഈ ലേഖനം ചിലപ്പോൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പൊ നമുക്ക് ഒന്നുകൂടി ഒന്ന് സെർച്ച് ചെയ്ത് നോക്കാം, വെള്ളപ്പൊക്കം 2010 ഉദ്ദേശിച്ചത് എന്നൊരു ചോദ്യമുണ്ട്. അല്ലെങ്കിൽ കേരളത്തിലെ വെള്ളപ്പൊക്കം ഒന്ന് മാത്രം നോക്കാം. കേരളത്തിലെ വെള്ളപ്പൊക്കം ഒന്ന് അടിക്കുമ്പോൾ ഇവിടെ കാണുന്നത് 2018 2019 ഒക്കെ കാണുന്നുണ്ട്. ഇനി ഈ ലേഖനവുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ, മറ്റു വെള്ളപ്പൊക്കങ്ങളൊക്കെ ഉണ്ടോ എന്നൊക്കെ അറിയണമെങ്കിൽ നമുക്ക് താഴത്ത് വന്നു കഴിഞ്ഞാൽ ഇതിന്റെ ഒരു കാറ്റഗറി വർഗങ്ങൾ കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ കേരളത്തിലെ വെള്ളപ്പൊക്കങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഒരു കാറ്റഗറി ഉണ്ട്. അതിനകത്ത് പോയി കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ സെർച്ച് ചെയ്യാത്ത ഒക്കെ ഉള്ള ലേഖനങ്ങൾ ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, ഇനി അതല്ല, നമുക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട് നമുക്ക് ലേഖനങ്ങൾ ഉണ്ടോ എന്ന് നോക്കിയതിന് ശേഷം നമുക്കിവിടെ ലേഖനം ആരംഭിക്കാം. അതായിരിക്കും നല്ല രീതി. ഇവിടെ ഓരോ പേജിന്റെയും ശേഷം നിങ്ങൾ സംഭാവനകൾ എന്ന് കാണാം. നിങ്ങൾ എഡിറ്റ് ചെയ്ത ലേഖനങ്ങളുടെ വിവരങ്ങൾ നമുക്കിവിടെ ലഭിക്കാം. നിങ്ങൾ സൃഷ്ടിച്ച അതുപോലെ തന്നെ എഡിറ്റ് ചെയ്ത ലേഖനങ്ങളുടെ ഒക്കെ വിവരങ്ങൾ കിട്ടും. ഇനിയിപ്പോ ചിലപ്പോൾ നമുക്ക് മലയാളത്തിലല്ല ഇംഗ്ലീഷിൽ തന്നെ ഒരു ലേഖനം അതിന്റെ മലയാള വേർഷൻ ഉണ്ടോ എന്ന് നോക്കണമെങ്കിൽ, ഇപ്പൊ നമുക്കിവിടെ ഇംഗ്ലീഷിൽ ഒരു ലേഖനം ഇവിടെ ജസ്റ്റ് കേരള ഫ്ലഡ്. അപ്പോൾ ഇവിടെ നോക്കൂ, 2020 കേരള ഫ്ലഡ് എന്ന് പറയുന്ന ഒരു ലേഖനം കാണുന്നുണ്ട്. അപ്പോൾ നമുക്ക് അത് നോക്കിയാൽ അതിന് മലയാളം ഉണ്ടോ എന്ന് പരിശോധിക്കാം. മലയാളം ഉണ്ടോ എന്ന് പരിശോധിക്കണമെങ്കിൽ ഇതിൻ്റെ വശത്ത് നിങ്ങൾക്ക് കാണാം ഇവിടെ മലയാളം ഉണ്ടോ ഇല്ല എന്നുള്ളത്. ഇതിനകത്ത് മലയാളം കാണുന്നില്ല. രഞ്ജിത്തോട്ട, മലയാളത്തിലെ ലേഖനം വന്നിട്ടില്ലേ? കേരള ഫ്ലഡ് മലയാളത്തിൽ തുടങ്ങിയിട്ടില്ല എന്ന് തോന്നുന്നു. ഇല്ല, ഉണ്ടാവാൻ സാധ്യത കുറവാ. ഇംഗ്ലീഷിലാണ് തുടങ്ങിയിട്ടുള്ളത്. ഞാന് പിക്ചർ ആഡ് ചെയ്യുന്ന സമയത്ത് എനിക്ക് മലയാളം കണ്ടില്ല. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും ഇന്ന് തുടങ്ങാൻ പറ്റിയ വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു ലേഖനമാണ് 2020 കേരള ഫ്ലഡ് എന്നാണ് എന്റെ അഭിപ്രായം. അപ്പോ നമുക്ക് 2020 കേരളത്തിലെ വെള്ളപ്പൊക്കം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആർട്ടിക്കിൾ നമുക്ക് ചെയ്യാം എന്ന് തോന്നുന്നു. ഞാനിവിടെ 2020 കേരള ഫ്ലഡ് എന്ന രീതിയിൽ തന്നെ ഒരു ലേഖനം ആരംഭിക്കാൻ പോവുകയാണ്. ഇനിയിപ്പോൾ ഇതിൻ്റെ മറ്റു വെള്ളപ്പൊക്കങ്ങളെ എങ്ങനെയാണ് ലേഖനം എഴുതിയിട്ടുള്ളത് എന്ന് നമുക്ക് നോക്കിയിട്ട് അതേപോലെ ക്രമീകരിച്ച് കഴിഞ്ഞാൽ ആളുകൾക്ക് സെർച്ച് ചെയ്യുമ്പോൾ കണ്ടെത്താനും വളരെ എളുപ്പമാവും. കേരളത്തിലെ വെള്ളപ്പൊക്കം 2019 എന്ന രീതിയിൽ ഒരു ലേഖനം കഴിഞ്ഞ വർഷം നമ്മളിവിടെ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഏറ്റവും നല്ല രീതി എന്ന് പറയുന്നത് നമ്മൾ 2020 വെള്ളപ്പൊക്കം ഇതുപോലെ തന്നെ ക്രമീകരിച്ച് കഴിഞ്ഞാൽ മാത്രമല്ല നമുക്ക് ലേഖനം എഴുതാനും സുഖമാണ്. പ്രത്യേകിച്ച് തുടക്കക്കാർക്ക് എങ്ങനെയാണ് 2019 ലേഖനം വന്നിട്ടുള്ളത്, 2020 വെള്ളപ്പൊക്കവും നമുക്ക് ഇതിനകത്ത് കുറച്ച് മാറ്റങ്ങൾ വരുത്താൻ മാത്രമേ ഉണ്ടാവുള്ളൂ, ഇതിന്റെ ശൈലികൾ അതൊക്കെ നമുക്ക് വളരെ എളുപ്പം. അപ്പൊ ഈ ഒരു പേജ് നമുക്കൊരു മാതൃകയാക്കി എടുത്തിട്ട് നമുക്കൊരു പുതിയ ലേഖനം തുടങ്ങാൻ പോകുന്നു. കേരളത്തിലെ വെള്ളപ്പൊക്കം 2020 എന്ന പേരിൽ നമുക്കൊരു പുതിയ ലേഖനം, ഞാനിവിടെ അടുത്ത പേജിൽ പോയിട്ട് ഞാനിവിടെ സെർച്ച് ചെയ്യുന്നു കേരളത്തിലെ 2020 എന്നുള്ളത്. സെർച്ച് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ ചോദിക്കുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും വന്ന കാര്യങ്ങൾ ഉണ്ടോ എന്നുള്ളത്. അപ്പോൾ കേരളത്തിലെ വെള്ളപ്പൊക്കം 2020 എന്ന താൾ കാണുന്നില്ല. അപ്പൊ നമ്മൾ അങ്ങനെ ഒരു ലേഖനം പുതുതായിട്ട് ഇവിടെ സൃഷ്ടിക്കുന്നു. അതിനുവേണ്ടി ഇവിടെ ചുവപ്പ് നിറത്തിൽ നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ ഇവിടെ സെർച്ച് ചെയ്യുമെന്നുള്ള വിക്കിപീഡിയ സെർച്ച് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് വന്നത്. ഇനി ഗൂഗിളുമായി ബന്ധപ്പെട്ട സെർച്ച് ആണെങ്കിൽ നമുക്ക് അങ്ങനെ സെർച്ച് സെലക്ട് ചെയ്തിട്ട് നമുക്ക് അങ്ങനെ വിവരങ്ങൾ ശേഖരിക്കാം. ഞാൻ ഗൂഗിളിലോട്ട് പോകുന്നില്ല, തിരിച്ച് വിക്കിപീഡിയയിൽ നിന്ന് വരുന്നു. കേരളത്തിലെ വെള്ളപ്പൊക്കം 2020 ഒരു ചുവപ്പ് നിറത്തിൽ കാണുന്നുണ്ട്. ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഒരു പുതിയ പേജ്
സൃഷ്ടിക്കപ്പെടുകയും നമുക്ക് അതിൻ്റെ വിവരങ്ങൾ ഇവിടെ ചേർക്കാം. അപ്പോൾ 2019 വെള്ളപ്പൊക്കവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ എങ്ങനെ ചേർത്ത് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. ഞാനിവിടെ ഇത് ഇങ്ങനെ തന്നെ കോപ്പി ചെയ്യാണ്, ഈ ഭാഗം ഇങ്ങനെ സെലക്ട് ചെയ്ത് നമ്മളിങ്ങനെ കോപ്പി ചെയ്ത് ഇവിടെ പേസ്റ്റ് ചെയ്യുന്നു. അപ്പൊ ഇവിടെ 2019 ഞാൻ മാറ്റിയിട്ട് 2020 ഓഗസ്റ്റ് മാസം തെക്ക് പടിഞ്ഞാറും കാലവർഷക്കാലത്ത് ഉയർന്ന അളവ് മഴ പെയ്തതിന്റെ ഫലമായിട്ടാണ് 2020 കേരള വെള്ളപ്പൊക്ക ദുരന്തം സംഭവിച്ചത് എന്ന് പറഞ്ഞിട്ട് ഒരു വരി ഇവിടെ എഴുതി ഇത് എങ്ങനെയുണ്ടെന്ന് നോക്കാം. പ്രിവ്യൂ അല്ലെ, എങ്ങനെയുണ്ടെന്ന് കാണുക എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ കാണാം ഈ ഒരു രീതിയിൽ ഈ ലേഖനം വന്നിട്ടുണ്ട്. അത് നമ്മളിവിടെ പ്രസിദ്ധീകരിക്കുക. അപ്പോൾ കേരളത്തിലെ വെള്ളപ്പൊക്കം 2020 എന്ന് പറഞ്ഞിട്ട് ഒരു ലേഖനം മലയാളം വിക്കിപീഡിയ നമ്മളിപ്പോൾ സൃഷ്ടിച്ചു കഴിഞ്ഞു. ഇനി 2019 ലേഖനത്തിലേക്ക് നോക്കൂ. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ആ 2019 വെള്ളപ്പൊക്കം കഴിഞ്ഞതിന് ശേഷം സംഭവിച്ച ഒരു 2 എന്ന് പറഞ്ഞിട്ട് ഒരു നമ്പർ ഇവിടെ കാണാം. ഇത് ഇതിൻ്റെ അവലംബമാണ്, റെഫറൻസ് ആണ്. ഇതാണ് നേരത്തെ ഏറ്റവും പ്രധാനപ്പെട്ട രഞ്ജിത്ത് പറഞ്ഞത്. നമുക്കൊരു സ്വന്തം അറിവിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ലേഖനം ചേർക്കലല്ല. ഇപ്പോൾ ഇത് ഈ വിവരം കിട്ടിയിട്ടുള്ളത് ഇതിൻ്റെ റെഫറൻസിൽ നിന്നാണ്. ഈ റെഫറൻസ് എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് മൗസ് കൊണ്ടുവെക്കുമ്പോൾ തന്നെ കാണാൻ പറ്റും. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ ഇതിൻ്റെ റെഫറൻസിൻ്റെ താഴ്ഭാഗത്ത് ഇവിടെ നിങ്ങൾക്ക് കാണാം 2 കേരള ഫ്ലഡ് ഹെവി റെയിൻസ് ലാൻഡ് സ്ലൈഡ്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ലിങ്കാണ്. നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്താലും മതി. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഇപ്പോൾ പുതിയൊരു സംവിധാനം വന്നതാണ്. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എവിടെ നിന്നാണ് ആ വിവരം കിട്ടിയിട്ടുള്ളത്. ഇത് ബിസിനസ് ടുഡേ എന്ന് പറയുന്ന പത്രത്തിൻ്റെ പേജിൽ നിന്ന് വിവരം ശേഖരിച്ചിട്ടാണ്, റെഫറൻസ് ആക്കിയിട്ടാണ് ഈ ഒരു ഭാഗം ഇവിടെ കൊടുത്തിട്ടുള്ളത്. നമുക്കൊരു പത്രത്തിൻ്റെ പേജ്, ഒരു പത്രത്തിൻ്റെ ബ്ലോഗിൻ്റെ സൈറ്റിൽ നിന്ന് അതേപോലെ കോപ്പി ചെയ്ത് വിക്കിപീഡിയയിലേക്ക് പേസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അത് നമ്മൾ കോപ്പി റൈറ്റുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ കാരണം അതുമായി ബന്ധപ്പെട്ട് ഇർവിൻ ഒക്കെ ഇവിടെ സംസാരിക്കും. അദ്ദേഹം ജോയിൻ ചെയ്തിട്ടുണ്ട്. നമ്മൾ ചിത്രം ശേഖരിക്കുമ്പോഴൊക്കെ വേറെ സ്ഥലത്ത് നിന്ന് എടുത്ത ചിത്രം നമുക്കിവിടെ അപ്ലോഡ് ചെയ്യാൻ പറ്റുമെന്ന് അതെന്തായാലും പറ്റില്ല. അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അദ്ദേഹം പങ്കുവെക്കും. ഞാൻ ജസ്റ്റ് ഒരു റെഫറൻസ് എങ്ങനെ ചേർക്കുന്നു എന്നുള്ള കാര്യം കൂടി പറഞ്ഞിട്ട് നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോകാം. റെഫറൻസുമായി ചേർക്കുന്നതിൽ ബന്ധപ്പെട്ട കാര്യം രഞ്ജിത്ത് ഒന്ന് വിശദീകരിക്കാമോ? അവലംബം ചേർക്കുന്നതിന് വിക്കിപീഡിയയിലെ കുറച്ച് ചില നയങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ട്. കാരണം നിങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ എന്ന് പറയുന്നത് ഒരു റിസർച്ച് പേപ്പറിൽ, ഒരു യൂണിവേഴ്സിറ്റി പ്രസിദ്ധീകരിച്ചിട്ടുള്ള റിസർച്ച് പേപ്പറിൽ അത് ഉണ്ടെങ്കിൽ അത് ഏറ്റവും പ്രധാനപ്പെട്ട ക്രെഡിബിൾ ആയിട്ടുള്ള വിവരമായിട്ട് നമ്മൾ കണക്കാക്കും. പിന്നെ അതുപോലെ ഗവൺമെന്റ് പ്രസിദ്ധീകരിക്കുന്ന വെബ്സൈറ്റുകളിലെ വിവരങ്ങൾ നമ്മൾ ക്രെഡിബിൾ ഇൻഫർമേഷൻ ആയിട്ട് എടുക്കും. പിന്നെ അടുത്ത, അതായത് ഏതെങ്കിലും തരത്തിലുള്ള പുസ്തകങ്ങളിലെ റഫറൻസ് ഗ്രന്ഥങ്ങളിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ടെങ്കിൽ അത് പ്രധാനപ്പെട്ട വിവരമായിട്ടെടുക്കും. അതിലും താഴെ നമുക്ക് എല്ലാ കാര്യവും അതിനകത്ത് നിന്ന് കിട്ടിക്കൊള്ളുന്നില്ല. അപ്പൊ അതിനെ കുറച്ചും കൂടെ താഴേക്ക് വരികയാണെങ്കിൽ നമ്മൾ പോപ്പുലർ ആയിട്ടുള്ള ന്യൂസ് പേപ്പറുകളിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ള വിവരങ്ങൾ നമ്മൾ ഒരു പ്രധാനപ്പെട്ട വിവരമായിട്ട് എടുക്കും. പക്ഷെ അതിൻ്റെ കൂടെ സപ്പോർട്ടിംഗ് ആയിട്ടുള്ള വിവരം ഉണ്ട്. ഇപ്പൊ വെച്ചാൽ ഒരു ഒരു പർട്ടിക്കുലർ കൈൻഡ് ഓഫ് ന്യൂസ് പേപ്പറിൽ ഉണ്ടാവാൻ മാത്രമായിട്ട് ഉണ്ടാവാൻ പാടില്ല. വിവിധ തരത്തിലുള്ള ന്യൂസ് പേപ്പറിൽ അത് ഉണ്ടാവണം. ഇപ്പൊ ഉദാഹരണം പറയാം, ഇടതുപക്ഷത്തിന്റെ അനുഭാവമുള്ള ഒരു ന്യൂസ് പേപ്പറിൽ ഒരു വിവരം ഉണ്ട് എന്നിരിക്കട്ടെ. അപ്പൊ അത് വലതുപക്ഷ അല്ലെങ്കിൽ മറ്റു പക്ഷങ്ങളിലുള്ള ന്യൂസ് പേപ്പറിലും അതേ വിവരം അതുപോലെ ഉണ്ടെങ്കിലേ നമുക്കത് എടുക്കാൻ കഴിയുള്ളൂ. അല്ലെങ്കിൽ അത് എന്താ പറയാ, പോയിന്റ് ഓഫ് വ്യൂ, അതായത് നിങ്ങളുടെ വീക്ഷണം എന്ന് പറയുന്നത് നിഷ്പക്ഷമല്ല എന്നുള്ള ഒരു പ്രശ്നം വരും അതിനകത്ത്. അപ്പൊ അങ്ങനെ പത്രങ്ങൾ എടുക്കാൻ കഴിയും. എടുക്കാൻ പറ്റാത്ത ചിലപ്പോൾ നമ്മൾ ബ്ലോഗുകൾ ഉപയോഗിക്കാറുണ്ട്. തീരെ വിവരം കിട്ടാത്ത സമയങ്ങളിലാണ് ബ്ലോഗുകൾ ഉപയോഗിക്കാറ്. ബ്ലോഗുകൾ എന്ന് പറയുന്നത് ഒരാൾ അയാളുടെ അഭിപ്രായം എഴുതി വെക്കുന്നതായതുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഫേക്ക് റെഫറൻസുകൾ ബ്ലോഗുകൾ വഴി ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളത് കൊണ്ടും ബ്ലോഗുകൾ നമ്മൾ തീരെ പ്രോത്സാഹിപ്പിക്കാറില്ല. പിന്നെ ഒട്ടും എടുക്കാത്ത സാധനമാണ് ഫേസ്ബുക്ക് പോസ്റ്റുകൾ. ഫേസ്ബുക്ക് പോസ്റ്റുകൾ, ട്വീറ്റുകൾ, ഇതൊന്നും നമ്മൾ തീരെ എന്ത് റെഫറൻസ് ആയിട്ട് സ്വീകരിക്കത്തേയില്ല. അത് റെഫറൻസ് യൂഷ്വലി അങ്ങനെ റെഫറൻസ് കൊടുക്കുന്നില്ല. പിന്നെ തീരെ നിവൃത്തിയില്ലാത്ത ഒരു അവസ്ഥയിൽ വേണമെങ്കിൽ നമുക്ക് അതൊരു
കണക്റ്റിംഗ് ലിങ്ക് ആയിട്ട് ഉപയോഗിക്കാം എന്ന് മാത്രമേ ഉള്ളൂ. ഇതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇത് അവിടെ നിലനിൽക്കുന്നു എന്നുള്ളതിന് ഉറപ്പൊന്നുമില്ല. ആൾക്കാർക്ക് വേണമെങ്കിൽ ഡിലീറ്റ് ചെയ്ത് കളയാനൊക്കെ പറ്റും. അപ്പൊ അതുകൊണ്ട് പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമ്മള് സാധാരണ രീതിയിൽ ഉപയോഗിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. അതായത് ഇപ്പം ഇപ്പം ഞാൻ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു ഒരു പ്രത്യേക കാര്യത്തെ പറ്റിയിട്ട് ഇപ്പൊ ഒരു സ്ഥാപനത്തെ പറ്റിയിട്ടുള്ള ഒരു ലേഖനാണെന്ന് ഇരിക്കട്ടെ. ഓക്കെ, അപ്പൊ ആ സ്ഥാപനം അവര് ഒരു പത്രം നടത്തുന്നുണ്ട് എന്നിരിക്കട്ടെ. അപ്പോ ആ പത്രത്തിൽ തന്നെ അവരെ പറ്റിയിട്ടുള്ള വിവരം റെഫറൻസ് ആയിട്ട് കൊടുക്കാൻ പാടില്ല. കാരണം എന്താ വെച്ചാൽ ആ പത്രം ആ സ്ഥാപനത്തിന്റെ കീഴിലുള്ള ഒരു 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 സംഗതിയാണ്. അപ്പൊ എന്ന് വെച്ചാൽ അത് അതിനകത്ത് ഒരു നിഷ്പക്ഷതയുടെ പ്രശ്നം വരുന്നുണ്ട്. അപ്പൊ ഇതേ കാര്യം എല്ലാ സംഗതിക്കും ബാധകമാണ് എന്ന് പറയും. ഇപ്പൊ ഉദാഹരണം ഒരു സ്ഥാപനം പ്രസിദ്ധീകരിക്കുന്ന പുസ്തകത്തിനെ റെഫറൻസ് ആയിട്ട് എടുക്കാൻ പറ്റില്ല. ഒരു യൂണിവേഴ്സിറ്റിനെ പറ്റിയിട്ട് ആ യൂണിവേഴ്സിറ്റിയിൽ പ്രസിദ്ധീകരിച്ച ഒരു റിസർച്ച് ജേണൽ എടുക്കാൻ പറ്റില്ല. അങ്ങനെ പോയിന്റ് ഓഫ് വ്യൂ എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ഈ റെഫറൻസുകളിൽ പൊതുവെ തന്നെയുണ്ട്. പക്ഷെ അത് ഒരു സപ്പോർട്ടിംഗ് റെഫറൻസ് ആയിട്ട് എടുക്കാം. മറ്റ് പ്രൈമറി റെഫറൻസുകൾ ഉണ്ടെങ്കിൽ ഇത് വേണമെങ്കിൽ സപ്പോർട്ടിംഗ് റെഫറൻസ് ആയിട്ട് വെക്കാം. അപ്പോൾ ഒരു സ്ഥാപനത്തിന്റെ വെബ്സൈറ്റിലെ എബൌട്ട് എസ് എന്ന് പറയുന്ന പേജിനെ വേണമെങ്കിൽ അതിന് ഒരു സപ്പോർട്ടിംഗ് റെഫറൻസ് ആയിട്ട് കൊടുക്കാം. പക്ഷെ ആ എബൌട്ട് എന്ന് പറയുന്ന സാധനം വേറെ എവിടെയെങ്കിലും ഒരു കുറച്ചും കൂടെ ക്രെഡിബിളായ റെഫറൻസ് അതിൻ്റെ കൂടെ വേണം എന്നുള്ളതാണ്. എന്നുവെച്ചാൽ ഇത് വായിക്കുന്ന ആൾക്ക് അതൊരു വിശ്വാസ്യത തോന്നുന്ന തരത്തിൽ അല്ലെങ്കിൽ അയാൾക്ക് വിശ്വസിക്കാൻ പറ്റുന്ന തരത്തിലുള്ള സോഴ്സുകൾ റെഫറൻസ് ആയിട്ട് എപ്പോഴും ഉണ്ടാവണം എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ അല്ലാത്ത റെഫറൻസുകൾ നമ്മൾ നീക്കം ചെയ്യുകയാണ് സാധാരണ രീതിയിൽ ചെയ്യാറ്. അങ്ങനെ അത് മാത്രമാണ് ഇൻഫർമേഷൻ ഉള്ളുവെങ്കിൽ, അല്ലെങ്കിൽ റെഫറൻസ് ഇംപ്രൂവ് ചെയ്യണം. ഈ പറഞ്ഞിരിക്കുന്ന സെന്റൻസിന് പറഞ്ഞിരിക്കുന്ന അവലംബം എന്ന് പറയുന്നത് ഒരു പ്രോപ്പർ റെഫറൻസ് അല്ല. അപ്പം നിങ്ങൾ അതുകൊണ്ട് അത് ഇംപ്രൂവ് ചെയ്യണം എന്നുള്ള രീതിയിലാണ് നമ്മൾ പറയാറ്. ഓക്കെ, ഓൾ റൈറ്റ്. അപ്പോ നമുക്ക് ഇവിടെ എങ്ങനെയാണ് റെഫറൻസ് ചേർക്കുന്നത് എന്ന് വളരെ ലളിതമായിട്ട് പറയാം. ഇപ്പോ നേരത്തെ ഉണ്ടായിരുന്ന ലേഖനം ജസ്റ്റ് ഒന്ന് നോക്കാം. ഇതായിരുന്നു നമ്മൾ തുടങ്ങി വെച്ച ലേഖനം, കേരളത്തിലെ വെള്ളപ്പൊക്കം 2020. ഇങ്ങനെ ഇവിടെ ചില മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. നമുക്ക് ആ മാറ്റങ്ങൾ എന്തൊക്കെയാണ് വരുത്തിയതെന്ന് കാണാൻ വേണ്ടി ഇവിടെ എഡിറ്റ് പോവാം. അപ്പൊ ഞാനിവിടെ റെഫറൻസ് ആക്കി എടുത്തിട്ടുള്ളത് ബി ബി സിയിൽ വന്ന ഒരു വാർത്തയാണ്. ബി ബി സിയിൽ കേരളത്തിലെ ഫ്ലഡുമായി ബന്ധപ്പെട്ട്, വെള്ളപ്പൊക്കവുമായി ബന്ധപ്പെട്ടും ഇടുക്കിയിലെ ലാൻഡ്സ്ലൈഡ്സുമായി ബന്ധപ്പെട്ടുള്ള മറ്റൊരു റിപ്പോർട്ട് വന്നിട്ടുണ്ട്. ഈ റിപ്പോർട്ട് നമ്മൾ വായിച്ച് നോക്കിയിട്ട് വേണം റെഫറൻസ് ചേർക്കാൻ. ഞാനിപ്പോൾ ഇവിടെ അത് പെട്ടെന്ന് ചേർക്കാൻ കാരണം ഇവിടെ ഇംഗ്ലീഷ് വിക്കിപീഡിയയിൽ ഓൾറെഡി റെഫറൻസ് ഉപയോഗിച്ച ഒരു സാധനം കണ്ടതുകൊണ്ടാണ് അതിലേക്ക് പോയത്. അപ്പോൾ നമ്മൾ ഈ പേജിലോട്ട് വരുന്നു. എന്നിട്ട് ആദ്യത്തെ സെന്റൻസ് പൂർത്തിയതിനു ശേഷം നമ്മളിവിടെ ചെയ്തത് കാര്യം ഒന്നുകൂടി ആവർത്തിക്കാം. റെഫറൻസ് ചേർക്കുന്ന ഒരു രീതി എന്ന് പറയുന്നത് അതിനുള്ള ഒരു ടാഗ് നമ്മളോട് ചേർക്കുന്നു. റെഫറൻസ് ടാഗിന്റെ റെഫ് നമ്മളൊരു ഗ്രേറ്റർ ദാൻ സ്മാൾ എന്നൊക്കെ ചേർക്കുന്ന, അല്ലെങ്കിൽ ചെറുത് വലുത് എന്നൊക്കെ ഗണിതശാസ്ത്രത്തിലൊക്കെ ചേർക്കുന്ന ആ ഒരു ടാഗിനുള്ളിലാണ് ആർ ഇ എഫ് റെഫറൻസിന്റെ ഷോർട്ട് നമ്മൾ ടാഗുകളെ പൂർത്തിയാക്കി. എന്നിട്ട് നമ്മൾ ചെറിയ സ്ക്വയർ ബ്രാക്കറ്റ് ആരംഭിക്കുന്നു. അതിനുള്ളിലാണ് നമ്മളുടെ ഈ ഒരു ലിങ്ക്. ഇപ്പോൾ ബി ബി സിയിൽ വന്ന ലേഖനത്തിൻ്റെ ലിങ്ക് നമ്മൾ ഇവിടെ നിന്ന് കോപ്പി ചെയ്ത് നമ്മുടെ പേജിലോട്ട് വന്ന് ഇവിടെ പേസ്റ്റ് ചെയ്യുന്നു. ശേഷം ഞാനീ പെട്ടെന്ന് തന്നെ ഈ ഒരു റെഫറൻസ് ഇവിടെ, ഈ റെഫറൻസുമായി ബന്ധപ്പെട്ടൊരു കുറിപ്പൊക്കെ നമുക്കിവിടെ ചേർക്കാം. അതിലേക്ക് ഞാൻ വരാം. അതിന് മുമ്പായി ഞാനിപ്പോൾ ജസ്റ്റ് ഇപ്പോൾ റെഫറൻസ് ചേർത്ത് ഈ ബ്രാക്കറ്റ് ഞാനിവിടെ ക്ലോസ് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഈ എച്ച് ടി എം എൽ ടാഗ്, നമ്മൾ നേരത്തെ ആരംഭിച്ചിട്ടുള്ള റെഫ് എന്ന് പറയുന്ന ടാഗ് ഒന്ന് ക്ലോസ് ചെയ്യാൻ വേണ്ടി ഒരു ഫോർവേഡ് സ്ലാഷ്, മുന്നോട്ടുള്ള ചെരിഞ്ഞ് നിൽക്കുന്ന ഒരു ലൈനും കീബോർഡിലെ ക്വസ്റ്റ്യൻ മാർക്കൊക്കെ ആയിട്ട് കാണാൻ പറ്റും. അവിടെ പോയിട്ട് റഫ് എന്ന് ടൈപ്പ് ചെയ്യുന്നു. ഇത്രയാണ് ഞാൻ ചെയ്തത്. എന്നിട്ട് ഇവിടെ വന്നിട്ട് ഇവിടെയാണ് അത് ചേർത്തത്. നമ്മൾ താഴത്ത് വന്നിട്ട് ഒന്ന് പ്രിവ്യൂ നോക്കാം അത് ശരിയായിട്ടുണ്ടോ എന്നുള്ളത്. അപ്പോൾ ഇവിടെ നോക്കാം ദുരന്തം സംഭവിച്ചതിന് ശേഷം ഒരു നമ്പർ 1 നമ്മൾ ഫസ്റ്റ് റെഫറൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് താഴത്ത് വന്നിട്ട് ഇത് പ്രസിദ്ധീകരിക്കാം. അപ്പോൾ ഫസ്റ്റ് റെഫറൻസ് വന്നു കഴിഞ്ഞു.
അതിവിടെ ഒന്ന് എന്ന ശേഷം മുകളിലോട്ട് നിങ്ങൾക്ക് കാണാം ഒരു ആരോ മാർക്ക് കിട്ടി എവിടെയാണുള്ളത് സൂചിപ്പിക്കാനാണ്. അപ്പോൾ അവിടെ സെലക്ട് ചെയ്ത് കാണിക്കും. ഇത് ഈ മറ്റു പേജിലോട്ട് പോയി കഴിഞ്ഞാൽ ഈ റെഫറൻസ് എല്ലാം നിങ്ങൾക്ക് കാണാം. അപ്പോൾ നോക്കൂ, ഈ ഇംഗ്ലീഷ് വിക്കിപീഡിയയിലേക്ക് വരുമ്പോൾ റെഫറൻസസ് എന്ന് പറയുന്നത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ പേജിൽ ഉപയോഗിച്ച എല്ലാ റെഫറൻസുകളും കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇവിടെ എങ്ങനെയാണ് ഈ റെഫറൻസുകൾ ഇങ്ങനെ ക്രമീകരിക്കുന്നത്, ചിലത് കണ്ടോ, സൈഡ് ഹെഡിങ് ഒക്കെ നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞതാണെങ്കിൽ പോലും ഒന്നുകൂടി ആവർത്തിക്കുന്നു. എങ്ങനെയാണ് ഈ സൈഡ് ഹെഡിങ് കൊടുക്കുക, അതിനുവേണ്ടി നമുക്ക് ഈ പേജ് നോക്കാം എങ്ങനെയാണ് ചെയ്തിട്ടുള്ളതെന്ന്. ഏറ്റവും പഠിക്കാനുള്ള മാർഗം എന്ന് പറയുന്നത് മറ്റു പേജിൽ പോയിട്ട് എങ്ങനെയാണ് അതിൻ്റെ എഡിറ്റ് പേജിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാണുന്നത് നോക്കിയിട്ട് നമുക്ക് അതുപോലെ ഇവിടെയും ചെയ്യാവുന്നതാണ്. ഇപ്പൊ റെഫറൻസസ് എന്നുള്ളത് ഒരു ചതുരത്തിൽ, സോറി, രണ്ട് സമചതുരത്തിനുള്ളിൽ, ചതുരത്തിനല്ല സമചിഹ്നത്തിനുള്ളിൽ കൊടുത്തിരിക്കുന്നു. ഞാൻ ജസ്റ്റ് ഇവിടുന്ന് കോപ്പി ചെയ്യുന്നത് കേരളത്തിലെ പേജിലേക്ക് വന്ന് ഇവിടെ എഡിറ്റ് കൊടുക്കുന്നു. ശേഷം ഇവിടെ റെഫറൻസ് ഞാൻ ഇതിന്റെ മലയാളം കൊടുക്കുന്നു. മലയാളത്തിൽ നമ്മൾ അവലംബങ്ങൾ എന്നാണ് കൊടുത്തിട്ടുള്ളത്, ഇവിടെ കണ്ടു അവലംബങ്ങൾ. അപ്പോൾ ഞാൻ ഈ വാക്ക് ഇതുപോലെ കോപ്പി ചെയ്തിട്ട് നമുക്ക് ടൈപ്പ് ചെയ്യാം അല്ലെങ്കിൽ കോപ്പി ചെയ്യാം. ഇവിടെ പേസ്റ്റ് ചെയ്യുന്നു. അവലംബങ്ങൾ എന്ന് ചേർത്തു. ശേഷം ഞാനിവിടെ സേവ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് സൈഡിങ് മാത്രമേ കിട്ടുകയുള്ളൂ. ഇനി ഈ സൈഡിങ്ങിന്റെ താഴെയായിട്ട് എല്ലാ അവലംബങ്ങളും ക്രമീകരിക്കാൻ വേണ്ടി നമുക്ക് ഇവിടെ കൊടുത്തതുപോലെ തന്നെ റഫ് ലിസ്റ്റ് എന്ന് പറയുന്ന ഒരു ടാഗാണ് റഫ് ലിസ്റ്റ്. ഇവിടെ വന്നിട്ട് നമ്മളത് പേസ്റ്റ് ചെയ്യുന്നു. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇനി നമ്മൾ കൊടുക്കുന്ന എല്ലാ അവലംബങ്ങളും ഇതിന്റെ താഴത്തോട്ടായി ക്രമീകരിക്കും. ഇനിയിപ്പോ ഈ ഒരു അവലംബത്തിന് നമുക്ക് വിശദാംശങ്ങൾ നൽകണം, അതല്ലെങ്കിൽ നമുക്കൊരു എവിടെ നിന്നാണ് ഇത് ശേഖരിച്ചത് എന്ന വിവരങ്ങളൊക്കെ നൽകണമെങ്കിൽ നമ്മൾ നേരത്തെ ചെയ്ത അവലംബത്തിന്റെ ശേഷം ഇവിടെ ഒരു പൈപ്പ് ലൈൻ സിംബൽ, ഒരു പൈപ്പ് സിംബൽ, അതായത് നമ്മൾ കീബോർഡിന്റെ എൻ്ററിന്റെ ഒക്കെ മുകളിലായിട്ട് ഒരു ഒന്ന് എന്ന രീതിയിലുള്ള ഒരു ബട്ടൺ കാണാം. ക്ലിക്ക് ചെയ്ത് ജസ്റ്റ് ഒരു അവലംബം കൊടുക്കുന്നുള്ളൂ, BBC ന്യൂസ് എന്ന് പറഞ്ഞിട്ടാണ് കൊടുക്കുന്നത്. BBC ഇന്ന ഡേറ്റിന് വന്ന വാർത്ത എന്നൊക്കെ നമുക്കിത് കൊടുക്കാം. അപ്പോൾ കുറച്ചുകൂടി വ്യക്തമാവും. ഓഗസ്റ്റ് 8 ഓക്കെ, അത്ര മാറ്റം വരുത്തിയിട്ട് ഞാനിവിടെ ആകെ ചെയ്തത് ഇവിടെ ഒരു സിമ്പിൾ ചേർത്തു, ഒരു ഒന്ന്, ഒന്നല്ല സത്യത്തിൽ, അതിൽ അത് പൈപ്പ് സിമ്പിൾ എന്ന് പറയും. ഇവിടെ കീബോർഡിന്റെ ബാക്ക് സ്പേസിന്റെ ഒക്കെ അടുത്തായിട്ട് വലതുവശത്ത് എൻ്ററിന്റെയും ബാക്ക് സ്പേസിന്റെ ഒക്കെ അടുത്ത് കാണാൻ പറ്റും. അപ്പോൾ നോക്കൂ, ഇവിടെ വന്നത് നേരത്തെ ഒന്നു മാത്രമായിരുന്നു, ഇപ്പോൾ BBC 2020 ഓഗസ്റ്റ് 8 വന്ന വാർത്ത എന്ന രീതിയിലാണ് ഇത് പ്രസിദ്ധീകരിച്ചത്. ഇവിടെ ഒന്നും മാറ്റം സംഭവിച്ചിട്ടൊന്നുമില്ല. ഇത്രയാണ് അവലംബം ചേർക്കുന്ന രീതി. ഇനി നിങ്ങൾ ആരെങ്കിലും കയ്യിൽ, നിങ്ങൾ ഏതെങ്കിലും മൊബൈൽ ഫോണിലൊക്കെ ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ടാവും. ചിലപ്പോൾ ഈ നിങ്ങളെ നാട്ടില് ഫ്ലഡ് ഉണ്ടായി ബന്ധപ്പെട്ട്, വെള്ളപ്പൊക്കം ഉണ്ടായുമായി ബന്ധപ്പെട്ടുള്ള, അപ്പോൾ അതിന്റെ ചിത്രങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് ചേർക്കാം. ചിത്രങ്ങൾ ചേർക്കുന്നത് എങ്ങനെയെന്നുള്ള കാര്യം, അതിന്റെ ഒരു തുടക്കം നമ്മുടെ ഇർവിൻ, അദ്ദേഹം ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നു. ഇർവിൻ മൈക്കിലോട്ട് വരാം. രഞ്ജിത്ത്, ഷകിൽ കേൾക്കാമോ? ആ കേൾക്കാം, കേൾക്കാം, പറഞ്ഞോളൂ. ഷകിൽ ഒന്ന് കാണിക്കാമോ ചിത്രങ്ങൾ എങ്ങനെ ചേർക്കുന്നുള്ളത്? ഈ ആരാണ്, ഇർവിനാണ് ചെയ്യുന്നത്? ഞാനാണ്. നിങ്ങൾ തുടങ്ങി. ഇർവിൻ ഒന്ന് റെസ്പോണ്ട് ചെയ്യാവോ? ഇല്ലെന്ന് തോന്നുന്നു. ടൈപ്പ് ചെയ്യുന്നുണ്ട്. മൈക്ക് ഒന്ന് വരാമോ? ആ ഓഡിയോ മൈക്ക് അൺമ്യൂട്ട് ചെയ്തിട്ട് ഒന്ന് ഒന്ന് പറയാവോ? മൈക്ക് എനേബിൾ ചെയ്ത് കാണുന്നില്ല. ഒന്ന് മൈക്ക് എനേബിൾ ആവുന്ന സമയത്ത് സംസാരിക്കൂ കേട്ടോ. ഓക്കേ, ഇതിന്റെ തുടക്കം ഷകിൽ ഒന്ന് തുടങ്ങി വെച്ചോളൂ.
ഞാൻ സ്റ്റോപ്പ് ഷെയർ ചെയ്യുന്നു. ഞാൻ സ്ക്രീന് പ്രസന്റ് ചെയ്യണേ. മൈക്ക് ഓക്കെ സ്ക്രീനിൽ കാണാവോ? ലേഖനത്തിൽ ചിത്രം ചേർക്കാവോ? അല്ല, ഞാനത് തുടങ്ങട്ടെ. അപ്പൊ എല്ലാവർക്കും നമസ്കാരം. നേരത്തെ അലി പറഞ്ഞതുപോലെ ഇപ്പൊ വിക്കിപീഡിയയില് ചിത്രങ്ങൾ എങ്ങനെ ചേർക്കുന്നതിനെ കുറിച്ചിട്ടാണ് ഇപ്പൊ പറയാൻ പോകുന്നത്. നമുക്ക് ഫേസ്ബുക്കിലോ മറ്റ് ഇൻസ്റ്റയിലോ മറ്റോ ചിത്രങ്ങൾ ചേർക്കുന്നത് പോലെ വിക്കിയിലെ ലേഖനങ്ങളിൽ ചിത്രങ്ങൾ ചേർക്കാൻ വേണ്ടി സാധിക്കില്ല. വിക്കിയിലെ ലേഖനങ്ങളിൽ ചിത്രങ്ങൾ ചേർക്കണമെങ്കിൽ അതിന് മുന്നോടിയായിട്ട് നമ്മൾ വിക്കിപീഡിയയിലേക്ക് നമ്മുടെ ചിത്രങ്ങൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് വിക്കിയിലെ ലേഖനങ്ങളിലേക്ക് ചിത്രങ്ങൾ ചേർക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. ക്ലിയർ ആണോ? ക്ലിയർ ആണ്. കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ടോ? പറഞ്ഞ ഹലോ, കേൾക്കാം കേൾക്കാം. ആ ഓക്കെ. അപ്പൊ എന്തിനാണ് നമ്മള് വിക്കിപീഡിയയിലേക്ക് ചിത്രങ്ങൾ ചേർക്കുന്നത് എന്ന് ചോദിച്ചാല്, നേരത്തെ ലേഖനങ്ങളെ മെച്ചപ്പെടുത്തുമ്പോൾ പറഞ്ഞ കാര്യങ്ങളിൽ നമുക്ക് ആ ചിത്രങ്ങൾ കൂടി ഉണ്ടെങ്കിൽ നമുക്ക് ലേഖനങ്ങളെ കുറിച്ച് കൂടുതൽ അതിന്റെ വിവരം കുറച്ചുകൂടി നമുക്ക് വ്യക്തത വരും. ഉദാഹരണത്തിന് ഇപ്പോ നമ്മൾ ഈ ഒരു കുട്ടിക്കണ്ടൽ എന്നൊരു വിക്കിപീഡിയയിലെ ഒരു പേജ് നമ്മൾ എടുക്കുന്നു. നമുക്ക് അതിന്റെ കണ്ടലിനെ കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ആ പേജ് വായിക്കുന്നു. അപ്പൊ ഇതിലെ വിവരങ്ങൾ മാത്രമാകുമ്പോഴും നമുക്ക് കണ്ടലിനെ ഒരു പക്ഷേ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രയാസം ഉണ്ടാകും. അതിന്റെ കൂടെ നമുക്ക് ചിത്രം കൂടി അതിന്റെ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ആ കണ്ടലിനെ തിരിച്ചറിയാനും എളുപ്പമാകും. മാത്രമല്ല അതിന്റെ കുറിച്ചുള്ള നമുക്ക് അറിവ് കുറച്ചുകൂടി നമുക്ക് പൂർണ്ണമാകും. ക്ലിയർ അല്ലോ? ഇതിനാണ് നമുക്ക് ഈ ചിത്രങ്ങളെ വിക്കിപീഡിയയിലേക്ക് ചേർക്കുന്നതിന്റെ പ്രാധാന്യം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇത് നമുക്ക് എങ്ങനെയാണ് വിക്കിപീഡിയയിലേക്ക് ചിത്രങ്ങൾ ചേർക്കുന്നത് നമുക്ക് ഇവിടെ നിന്ന് പരിചയപ്പെടാം. രണ്ടു തരത്തില്, നേരത്തെ രഞ്ജിത്ത് പറഞ്ഞതുപോലെ, നേരത്തെ പറഞ്ഞിരുന്നു ചിത്രങ്ങൾ ചേർക്കുന്നതിനെ കുറിച്ചിട്ട്, നമുക്ക് മലയാളം വിക്കിപീഡിയയിലോ അല്ലെങ്കിൽ ഇംഗ്ലീഷ് വിക്കിപീഡിയയിലോ അപ്ലോഡ് ഇടതുഭാഗത്ത് അപ്ലോഡ് എന്ന് ചെയ്തിട്ട് നമുക്ക് ചിത്രങ്ങൾ ചേർക്കാം. പക്ഷെ അതിൽ ചേർക്കുന്ന ചിത്രങ്ങൾ നമുക്ക് മലയാളം വിക്കിപീഡിയയിൽ മാത്രമേ ഉപയോഗിക്കാൻ സാധിക്കുള്ളൂ. ഇംഗ്ലീഷ് വിക്കിപീഡിയയിൽ ചേർത്ത ചിത്രങ്ങൾ ഇംഗ്ലീഷ് വിക്കിപീഡിയയിൽ മാത്രമേ ഉപയോഗിക്കാൻ സാധിക്കുള്ളൂ. ശരിയല്ലേ രഞ്ജിത്ത്? അതെ അതെ, അത് ലോക്കൽ ചിത്രങ്ങൾ മാത്രമാണ് അങ്ങനെ അപ്ലോഡ് ചെയ്യുന്നുള്ളൂ. അതിന് പകരം നമ്മൾ ഈ ഇടതുഭാഗത്ത് ഇതര പദ്ധതികൾ, വിക്കിപീഡിയയുടെ ഇതര പദ്ധതികളിന്റെ ഭാഗത്ത് ഏറ്റവും ആദ്യം കാണുന്ന വിക്കിമീഡിയ കോമൺസ്, ഞാൻ കോമൺസിലേക്ക് പോവുകയാണ്. കോമൺസ്, നമുക്ക് വിക്കിപീഡിയയുടെ കോമൺസിന്റെ ലോഗോ ഇതാണ്. ഇതിലേക്കാണ് നമ്മൾ ചിത്രങ്ങൾ ആഡ് ചെയ്യുന്നതെങ്കിൽ ലോകത്തിലെ എല്ലാ വിക്കിപീഡിയ പ്രോജക്റ്റിലും നമ്മുടെ ചിത്രങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. മറ്റൊന്ന് ഇതിനെപ്പറ്റി പറയുമ്പോഴേ പറയാതെ വയ്യ, നമുക്ക് കോമൺസ് തരുന്ന നമുക്ക് തരുന്ന ഒരു സൗകര്യം എന്ന് പറയുന്നത് നമ്മുടെ കയ്യിലുള്ള വിലയേറിയ ഫോട്ടോകൾ ഒരു പക്ഷേ നമ്മുടെ കമ്പ്യൂട്ടറിൽ സ്റ്റോർ ചെയ്തായിരിക്കാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഡിവൈസിൽ നമ്മൾ സ്റ്റോർ ചെയ്തിട്ടുണ്ടാവാം. അതൊക്കെ നമുക്ക് എന്തെങ്കിലും നഷ്ടപ്പെട്ടു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഈ വിലയേറിയ ഫോട്ടോകളൊക്കെ നമുക്ക് സുരക്ഷിതമായി സൂക്ഷിക്കാനുള്ള ഒരു ഇടം കൂടി ഈ വിക്കിമീഡിയ കോമൺസ് നമുക്ക് തരുന്നു എന്നതാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത. നമുക്ക് ഫേസ്ബുക്കിലോ വാട്സപ്പിലോ മറ്റെവിടെയെങ്കിലും നമ്മൾ ഫോട്ടോ ഷെയർ ചെയ്യുമ്പോൾ അത് കംപ്രസ് ചെയ്തിട്ട് അതിൻ്റെ ചെറിയൊരു പതിപ്പ് മാത്രമേ അവിടെ നമുക്ക് സ്റ്റോർ ചെയ്യപ്പെടുന്നുള്ളൂ. വിക്കിമീഡിയ കോമൺസിൽ നമ്മൾ ചേർക്കുന്ന ഫോട്ടോയുടെ അതിൻ്റെ ഒറിജിനൽ സൈസ് തന്നെ എത്ര വേണമെങ്കിലും എത്ര ഫോട്ടോ വേണമെങ്കിലും നമുക്ക് ഇതിനകത്ത് സ്റ്റോർ ചെയ്ത് വെക്കാം. എത്ര ഫോട്ടോ മാത്രമല്ല വീഡിയോ വോയിസ് മീഡിയ ആയിട്ടുള്ള എന്ത് വേണമെങ്കിലും എത്ര അളവിൽ വേണമെങ്കിലും നമുക്ക് ഇതിനകത്ത് സ്റ്റോർ ചെയ്ത് വെക്കാം എന്നുള്ളൊരു സൗകര്യമാണ് വിക്കിമീഡിയ കോമൺസ് നമുക്ക് തരുന്നത്. തിരിച്ച് നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്നത് വിക്കിമീഡിയയിലേക്ക്
ഫോട്ടോ വഴിയുള്ള വിവരങ്ങൾ അറിവുകളാണ് നമ്മൾ പങ്കുവയ്ക്കുന്നത്. ഇതിൽ ഇത്രയുമാണ് എനിക്ക് ഇൻട്രൊഡക്ഷൻ ആയിട്ട് പറയാനുള്ളത്. ഇതിൽ എങ്ങനെ ഫോട്ടോ ഓക്കെ എന്താണ് സ്ക്രീൻ ഷെയർ ചെയ്തിട്ടുണ്ടോ? ഞാനിപ്പോ കോമൻസിന്റെ ഹോം പേജിലുള്ളത് കാണാമോ? അക്ബർ അലി കാണാവോ? എനിക്ക് പറ്റുന്നില്ല, തുടർന്നോളൂ തുടർന്നോളൂ, എന്റെ പ്രശ്നമായിരിക്കും, തുടർന്നോളൂ. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ നേരത്തെ രഞ്ജിത്ത് തുടക്കത്തിൽ പറഞ്ഞതുപോലെ നമുക്കൊരു യൂസർ ഐഡിയും പാസ്വേഡും വെച്ച് നമുക്ക് വിക്കിപീഡിയയിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം. വൺസ് നിങ്ങളൊരു യൂസർ ഐ ഡി പാസ്വേഡ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിക്കിപീഡിയയിലെ ഏത് പ്രൊജക്റ്റിനും അതേ യൂസർ ഐ ഡി പാസ്വേഡും വെച്ച് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാൻ പറ്റും. അപ്പൊ ഇവിടെ ഞാൻ നേരത്തെ രഞ്ജിത്ത് കാണിച്ചതിന് പോലെ എന്റെ യൂസർ ഐ ഡി വെച്ചിട്ട് ലോഗിൻ ചെയ്തിരിക്കുകയാണ്. അപ്പൊ എന്റെ പേര് ഇവിടെ നിങ്ങൾക്ക് ഇത് കാണാം വിക്കിമീഡിയ കോമൺസിൽ. അതുപോലെ വിക്കിമീഡിയ കോമൺസിന്റെ മറ്റൊരു ഒരു പ്രത്യേകത, നമുക്ക് വിക്കിപീഡിയയിൽ നിങ്ങൾക്ക് യൂസർ ഐ ഡിയും പാസ്വേഡ് ഇല്ലാത്ത തന്നെ നിങ്ങൾക്ക് തിരുത്താൻ തുടങ്ങാം, തിരുത്തൽ വരുത്താം, ലേഖനങ്ങൾ പുതുതായിട്ട് ഉണ്ടാക്കാം, ചേർക്കാം. പക്ഷെ കോമൺസിൽ നിങ്ങൾക്ക് ഫോട്ടോ അല്ലെ മീഡിയ അപ്ലോഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് നിർബന്ധമായിട്ടും വിക്കിപീഡിയ വിക്കിപീഡിയയിലെ യൂസർ ഐ ഡിയും പാസ്വേഡ് ഉണ്ടായിരിക്കണം. ശരിയല്ലേ രഞ്ജിത്ത്? അതെ, കാരണം കോപ്പിറൈറ്റ് എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ഉള്ളതുകൊണ്ടാണ്. കോപ്പിറൈറ്റിനെ കുറിച്ച് കൂടുതൽ അടുത്ത സെഷൻ ഉണ്ടാവും. ഓക്കെ, ഇനി ഇതിൽ എങ്ങനെയാണ് നമ്മൾ നമ്മുടെ കയ്യിലുള്ള ഒരു മീഡിയ, ഒരു ഫോട്ടോ അല്ലെ ഒരു വീഡിയോ വോയിസ് ഇതിനകത്തേക്ക് ചേർക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ഞാനിപ്പോ ഫോട്ടോ ചേർക്കുന്നതാണ് പറയുമ്പോൾ പോകുന്നത്. ഫോട്ടോ ചേർക്കാൻ ഉപയോഗിക്കുന്ന കുറച്ച് മെത്തേഡ് ഉണ്ട്. അതിനകത്ത് ഒരു മെത്തേഡാണ് ഇവിടെ പറയുന്നത്, ഡയറക്റ്റ് ഫോട്ടോ ചേർക്കുന്നത്. ഇത് അതിന്റെ ഹോം പേജ് നമ്മൾ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ, നമ്മൾ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ വലതുവശത്ത് ഈ മേൽഭാഗത്ത് ഇവിടെ അപ്ലോഡ് എന്ന് ഒരു ബട്ടൺ നമുക്ക് കാണാൻ പറ്റും. അപ്ലോഡ് അപ്ലോഡ് ക്ലിക്ക് ചെയ്താൽ നമുക്കിവിടെ മീഡിയ സെലക്ട് ചെയ്യാനുള്ള ഒരു ക്ലിക്ക് ഉണ്ട്. അതുപോലെ ഇത് ഒരു നാലഞ്ച് സ്റ്റെപ്പ് വഴിയാണ് നമുക്കിത് പൂർത്തിയാകുമ്പോൾ സാധിക്കുന്നത്. ഞാനിത് ഒരു ഫോട്ടോ നിരക്ക് ആഡ് ചെയ്യുകയാണ്. സെലക്ട് മീഡിയ ഞാൻ ക്ലിക്ക് ചെയ്യുമ്പോൾ എൻ്റെ പി സിയിൽ എവിടെയാണ് മീഡിയ ഉള്ളത് അത് നമുക്ക് സെലക്ട് ചെയ്യണം. ഓക്കെ, ഞാൻ ഒരു ഫോട്ടോ ഞാൻ സെലക്ട് ചെയ്യുകയാണ്. അതിവിടെ അപ്ലോഡ് ആകുന്നുണ്ട്. നമ്മുടെ നെറ്റിന്റെ സ്പീഡിനെ ആശ്രയിച്ചിരിക്കും. അതുപോലെ നെറ്റ് കണക്ഷൻ കട്ട് ആവുകയാണെങ്കിൽ വീണ്ടും ആദ്യമേ നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടി വരും. ആ ഫോട്ടോയുടെ ഒറിജിനൽ സൈസിലാണ് അപ്ലോഡ് ചെയ്യപ്പെടുന്നത്. അതാണ് ഇത്രയും ഒരു ടൈം എടുക്കുന്നത് എന്ന് തോന്നുന്നു. ഓക്കെ, ഓൾമോസ്റ്റ് ഓക്കെ, അത് അപ്ലോഡ് ആയിട്ടുണ്ട്. നമുക്ക് ഇനിയും ഫോട്ടോ ആഡ് ചെയ്യണമെങ്കിൽ ഇവിടെ ആഡ് മോർ ഫയലുണ്ട്. അതെല്ലാം നമുക്ക് ഈ ഒരെണ്ണം മാത്രമേ വേണ്ടു. അപ്പം നമ്മൾ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകുന്നു, കണ്ടിന്യൂ കൊടുക്കുന്നു. കണ്ടിന്യൂ കൊടുക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗത്തേക്ക് നമ്മൾ എത്തുന്നു. ഇത് നമ്മുടെ സ്വന്തം ഫോട്ടോ ആണോ അല്ലെ വേറെ ആരെങ്കിലും എടുത്ത ഫോട്ടോ ആണോ എന്നുള്ളൊരു ചോദ്യം വരുന്നുണ്ട്. നമ്മൾ സ്വന്തം ഫോട്ടോ ആണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ അത് ക്ലിക്ക് ചെയ്തിട്ട് അടുത്ത ലൈസൻസ് കൊടുത്തിട്ട് സ്റ്റെപ്പിലേക്ക് പോകാം. മറ്റൊരാളുടെ ഫോട്ടോ ആണെങ്കിൽ ഹലോ ഹലോ ഒരു എക്കോ വരുന്നു. വീഡിയോയും വേണമെങ്കിൽ ഓഫ് ചെയ്താൽ നന്നായിരിക്കും.
ബാൻഡ് എടുത്ത് കളയണ്ട. മുഹമ്മദ് മസൂഖ് ഈ വീഡിയോ ഒന്ന് ഓഫ് ചെയ്താൽ നന്നായിരിക്കും. അപ്പോ നമ്മുടെ സ്വന്തം ഫോട്ടോ ആണെങ്കിൽ നമ്മൾ അത് ക്ലിക്ക് ചെയ്ത് ഓൺ വർക്ക് എന്നിട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ യൂസർ നെയിം ഇവിടെ വരും. നമുക്ക് അത് വെച്ചിട്ട് അങ്ങോട്ടേക്ക് പോകാം. അതുപോലെ ലൈസൻസിന്റെ പിന്നീട് പറയുകയായിരിക്കും. എന്നാലും ഇവിടെ ലൈസൻസ് ഇവിടെ വന്നിട്ടുണ്ട്. ഇത് ഇതിലിപ്പം ക്രിയേറ്റീവ് കോമൺസ് ആട്രിബ്യൂഷൻ ഷെയർ അലൈക്ക് 4.0 ഇതാണ് ഇവിടെ ഞാൻ കൊടുത്തിരിക്കുന്ന ലൈസൻസ്. ഞാൻ എല്ലാ ഫോട്ടോയ്ക്കും ഈ ലൈസൻസ് ആണ് കൊടുക്കുന്നത്, CC BY-SA 4. നമുക്ക് ലൈസൻസ് മാറ്റാം. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വേറെ ലൈസൻസ് ഇവിടെ കാണാം. ലൈസൻസുമായിട്ട് ബന്ധപ്പെട്ട് തീർവിനും മറ്റൊരു സംസാരിക്കുന്ന കാര്യങ്ങൾ മറ്റൊരാളുടെ ഫോട്ടോ ആണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാം. പക്ഷെ അതിൻ്റെ സോഴ്സും അതിലെ ഓദർ പെർമിഷനും കാര്യങ്ങളൊക്കെ നമ്മളിവിടെ കൊടുത്തിരിക്കണം, ലൈസൻസ് കൊടുത്തിരിക്കണം. അപ്പം നമ്മൾ ഞാനിവിടെ കണ്ടിന്യൂ ചെയ്യാണ്. ഇത് എൻ്റെ ഫോട്ടോ തന്നെയാണ്, മൈ ഓൺ വർക്ക്. ഞാൻ അത് ക്ലിക്ക് ചെയ്തു, ലൈസൻസ് കൊടുത്തിരിക്കുന്നു, ഷെയർ ലൈക്ക് 4.0 കൊടുത്തിരിക്കുന്നു. ഞാൻ അടുത്ത സ്റ്റെപ്പിലോട്ട് പോകും. അടുത്ത സ്റ്റെപ്പിലോട്ട് പോകുമ്പോൾ നമ്മൾ ഫയലിന് എന്താണോ പേര് കൊടുത്തിരിക്കുന്നത് അതാണ് ഇവിടെ ഇമേജ് ടൈറ്റിലാക്കി കാണിക്കുക. അപ്പം അത് നമുക്ക് മാറ്റണം, ഫയലിനുള്ള പേര് നമുക്ക് മാറ്റണം. പരമാവധി നമ്മൾ കോമൻസിൽ അപ്ലോഡ് ചെയ്യുമ്പോൾ പേര് കൊടുക്കുന്നത് ഇംഗ്ലീഷിലായിരിക്കും നമ്മൾ ശ്രദ്ധിക്കുക. കാര്യം മലയാളം വിക്കിപീഡിയ മാത്രമല്ല, ലോകത്തിലെല്ലാ വിക്കിപീഡിയയിലേക്കും ഈയൊരു ചിത്രം ഉപയോഗപ്പെടുത്തണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മളിത് കോമൺസിൽ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പം അതിൻ്റെ പേര് ലോകത്തിൽ ആർക്കും മനസ്സിലാവുന്ന രീതിയിൽ ഇംഗ്ലീഷിൽ തന്നെ കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതുപോലെ നമുക്ക് ഈ ഒരു ഫോട്ടോ എന്തിൻ്റെ ആണോ ആ പേര് തന്നെ, അതിൻ്റെ ഒറിജിനൽ ആയിട്ടുള്ള പേര് തന്നെ പരമാവധി നമ്മൾ കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. നമുക്ക് അറിയാമെങ്കിൽ, അറിയില്ലെങ്കിൽ നോ പ്രോബ്ലം. നമ്മളത് ഇപ്പോൾ ഇതൊരു പൂവാണ്, ഈ പൂവിൻ്റെ ഫോട്ടോ, ഈ പൂവിൻ്റെ പേര് അറിയില്ലെങ്കിൽ അൺഐഡന്റിഫൈഡ് ഫ്ലവർ, എവിടുന്ന് എടുത്തത്, അല്ലെങ്കിൽ ഇൻ കണ്ണൂർ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നാളെ അത് വേറെ ആരെങ്കിലും അത് ഫോട്ടോൻ്റെ പൂവിൻ്റെ പേര് അറിയുന്ന ആരെങ്കിലും കാണുകയാണെങ്കിൽ അവരതിൻ്റെ പേര് തിരുത്തിക്കൊള്ളും. നമുക്കത് നോ പ്രോബ്ലം. പേരറിയില്ലെങ്കിലും അൺഐഡന്റിഫൈഡ് ഫ്ലവർ എന്ന് കൊടുത്താൽ മതി. ഇവിടെ ഇപ്പോൾ നമുക്കത് മുക്കുറ്റിയുടെ പൂവാണ്, മുക്കുറ്റി പൂവിൻ്റെ പേരാണ്. അപ്പോൾ പേര് കൊടുക്കാൻ നമുക്ക് എളുപ്പത്തിൽ നമുക്ക് മുക്കുറ്റിയുടെ അതിൻ്റെ താളെടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ പേര് നമുക്ക് എളുപ്പത്തിൽ കൊടുക്കാം. ഇപ്പം മുക്കുറ്റി ഞാനിവിടെ സെർച്ച് ചെയ്യാണ്. എനിക്ക് അതിൻ്റെ ഇംഗ്ലീഷ് പേര് അറിയില്ല, അതുകൊണ്ട് ഞാൻ അവിടെ സെർച്ച് ചെയ്യുന്നു. അതിൻ്റെ ഇംഗ്ലീഷ് പേര് ഇവിടെ അതിൻ്റെ ബോട്ടണിക്കൽ നെയിം എവിടെയുണ്ട്, ഞാനത് കോപ്പി ചെയ്യുന്നു. ആ പേരിവിടെ കൊടുക്കുന്നു. അപ്പോൾ ആ പേര് വേറെ ഫയൽ ഉപയോഗിക്കുന്നതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ വന്നിരിക്കുന്നത്, ഈ ഫയൽ വിത്ത് ദിസ് നെയിം എക്സിസ്റ്റ് ഓൾറെഡി. ഞാൻ ആ പേര് എന്തെങ്കിലും ഒരു മാറ്റം കൊടുക്കുക. ഈ പൂവ് ഞാനിപ്പോൾ എൻ്റെ വീട്ടിൻ്റെ അടുത്ത് നിന്ന് എടുത്തത്, അപ്പോൾ ഇൻ കണ്ണൂർ എന്നോ അല്ലെങ്കിൽ സോറി അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ആ പേര് തടസ്സമില്ലാതെ ഉപയോഗിക്കാം. അല്ലെ ബൈ നിങ്ങളുടെ പേര് കൊടുത്താൽ മതി. ഈ പേര് ഫോട്ടോ എടുത്തിരിക്കുന്നത് ആരാണോ ഇപ്പോൾ ഇവിടെ ഞാൻ എടുത്തിരുന്നത്, അപ്പോൾ ഈ ബൈ ഷകിലിന് ഇത് കൊടുത്തിട്ട് അങ്ങനെ പോവാം. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ ഒരു ക്യാപ്ഷൻ നമുക്ക് വേറെ ഒരു ഭാഷയിൽ, നമുക്ക് മലയാളത്തിൽ ഇതിൻ്റെ ഒരു ക്യാപ്ഷൻ കൊടുക്കണമെങ്കിൽ വേറെ ഏതെങ്കിലും ഭാഷയിൽ കൊടുക്കണമെങ്കിൽ അത് കൊടുക്കാം. മലയാളത്തിൽ ഇതിൻ്റെ പേര് മുക്കുറ്റി എന്നാണ്, അപ്പോൾ അത് അതിൻ്റെ ക്യാപ്ഷൻ്റെ മുക്കുറ്റി അവിടെ നിൽക്കട്ടെ. മുക്കുറ്റി ഇനി അതിൻ്റെ ഒരു ഡിസ്ക്രിപ്ഷൻ കൊടുക്കണം. ഡിസ്ക്രിപ്ഷൻ പരമാവധി ഇംഗ്ലീഷിൽ തന്നെ കൊടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഇംഗ്ലീഷിലെ ഡിസ്ക്രിപ്ഷൻ നമുക്ക് വേണമെങ്കിൽ ഇംഗ്ലീഷിൻ്റെ പേജിലേക്ക് പോയിട്ട് അവിടെ കോപ്പി ചെയ്യാം. ഞാൻ ഇതൊക്കെ ചെയ്യുന്നത് നിർബന്ധമില്ല, നമുക്ക് എന്തെങ്കിലുമൊക്കെ കൊടുത്താലും മതി. ഓക്കെ, അത്രയും ഭാഗം ഞാൻ കോപ്പി ചെയ്തിരിക്കുന്നു, അതിൻ്റെ ഡിസ്ക്രിപ്ഷനായിട്ട് അവിടെ നൽകിയിരിക്കുന്നു. ഡേറ്റ് നിർബന്ധമാണ്, ഡേറ്റും ടൈമും നിർബന്ധമാണ്. പക്ഷെ അത് നമ്മൾ മെറ്റാഡേറ്റയിലുള്ള ഡേറ്റ് അവിടെ വരും. ഇനി പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഫോട്ടോ ആഡ് ചെയ്യുമ്പോൾ അതിന് കാറ്റഗറി ചെയ്യാം. കാറ്റഗറി വളരെ പ്രധാനപ്പെട്ടതാണ്. കാര്യം നമ്മൾ ഈ ഫോട്ടോ കാറ്റഗറി ഇല്ലാതെ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് അവിടെ കിടക്കും. നമ്മൾ നാളെ ഇത് മുക്കുറ്റിയുടെ പേരിൽ
സെർച്ച് ചെയ്യുന്ന ഒരാൾക്ക് എളുപ്പത്തിൽ കിട്ടണമെങ്കിൽ അത് കാറ്റഗറി ചെയ്യുന്നതാണ് ഉത്തമം. അപ്പൊ കാറ്റഗറി നിലവിൽ അവിടെ ഉള്ള കാറ്റഗറിയാണ് നമ്മൾ കൊടുക്കേണ്ടത്. കാറ്റഗറി അതിന്റെ ബോട്ടനിക്കൽ നെയിമിലായിരിക്കും മിക്കവാറും ഉണ്ടായിരിക്കുക. ഞാനത് കോപ്പി ചെയ്തിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്യുന്നു. അവിടെ ഉണ്ട് കാറ്റഗറി, അവിടെ ഉണ്ട്. ഇനി അത് ഈ കേരള സോറി ഒന്നിലധികം കാറ്റഗറി നമ്മൾക്ക് കൊടുക്കാം. ഇല്ല വേറെ അത് പേര് വേറെ കാറ്റഗറി ഇല്ല. ഓക്കെ, ഞാൻ ആ കാറ്റഗറി കൊടുത്തിരിക്കുന്നു. ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ഫില്ല് ചെയ്തിരിക്കുന്നു. ഞാൻ ഇത് പബ്ലിഷ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഏറ്റവും അവസാനത്തെ ഭാഗത്ത് പബ്ലിഷ് ഫയൽ എന്നിട്ടൊരു ബട്ടൺ, അത് പബ്ലിഷ് ചെയ്യുന്നു. ഇതിൻ്റെ അകത്ത് വിക്കിമീഡിയ കോമൺസിലേക്ക് കുട്ടിയുടെ ഫോട്ടോ എത്തിയിരിക്കുന്നു. മെറ്റാ ഡാറ്റ കൊടുക്കേണ്ട ഒരു സ്റ്റെപ്പ് കൂടിയുണ്ട്. നമുക്ക് സ്കിപ്പ് ചെയ്യാം, അത് ആവശ്യമായി കൊടുക്കാം, അതല്ലെങ്കിൽ അതിനെ സ്കിപ്പ് ചെയ്യാം. മെറ്റാ ഡാറ്റ കൊടുക്കാൻ നിങ്ങൾക്ക് വിക്കി ഡാറ്റയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ട്രെയിനിങ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അത് സ്കിപ്പ് ചെയ്യുന്നിട്ട് അടുത്തലോ അങ്ങനെ മുക്കൂട്ടി എന്ന ഫയൽ ഇതിലേക്ക് അപ്ലോഡ് ചെയ്യപ്പെട്ടിരിക്കുന്നു. ഇനി എൻ്റെ അപ്ലോഡ്സിൻ്റെ അകത്ത് നമുക്ക് ഞാൻ അപ്ലോഡ് ചെയ്ത പിക്ചേഴ്സിൻ്റെ അകത്ത് മുക്കൂട്ടി എന്ന ഫയൽ നമുക്ക് ഇവിടെ കാണാം. ഇനി ഈയൊരു ഫോട്ടോ, ഈ ഒരു ഫോട്ടോ നമുക്ക് ഈ ഒരു പേജിൽ ഉപയോഗിക്കണം, അല്ലെങ്കിൽ നേരത്തെ നമ്മുടെ മുക്കൂട്ടി മലയാളം പേജ്. ഇതിൻ്റെ അകത്ത് ഈ ഫോട്ടോ, ഇതിനകത്ത് ഓൾറെഡി കുറെ ഫോട്ടോ ഉണ്ട്. രഞ്ജിത്ത്, ഇറുവിന്റെ പ്രതികരണം എന്തെങ്കിലും? നേരത്തെ കേട്ടിരുന്നു, പക്ഷെ ഇപ്പൊ പുള്ളി അതിനകത്ത് ലെഫ്റ്റ് ഇപ്പൊ പക്ഷെ പഴയ അക്കൗണ്ട് തന്നെ ഉള്ളൂ എനിക്ക്, പുള്ളി ഇപ്പൊ കേൾക്കാൻ പറ്റുന്നില്ല. ഓക്കെ, ഞാൻ കണ്ടിന്യൂ ചെയ്യട്ടെ. ഓക്കെ, ഇനി മുക്കൂറ്റി എന്നുള്ള ഈ ഒരു പേജിൽ നമുക്ക് ആ ഫോട്ടോ ആഡ് ചെയ്യണം. ഓൾറെഡി ഇതിനകത്ത് കുറെ ഫോട്ടോ ഉണ്ട്, എന്നാലും ഞാൻ ആഡ് ചെയ്യുന്നത് എങ്ങനെയെന്ന് കാണിക്കാൻ വേണ്ടി മാത്രം ആഡ് ചെയ്ത് പോവുകയാണ്. ഇതിന്റെ ഗാലറിയിലേക്കാണ് ഞാൻ ആഡ് ചെയ്യുന്നത്. ലേഖനത്തിൽ ഒരുപാട് ഫോട്ടോ ഉണ്ട്. അപ്പൊ ഞാൻ അതിലെ ചിത്രശാലയിലെ മൂലരൂപം തിരുത്തുക, അതിന്റെ അത് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോ ചിത്രശാലയിൽ നമുക്ക് ചിത്രം ചേർക്കേണ്ട ഈ ഒരു ചിത്രമുണ്ട്, അതിന്റെ നേരെ താഴെയാണ് ചേർക്കേണ്ടത്. ഗാലറിയിലാണ് നമ്മൾ ചിത്രം ചേർക്കുന്നതെങ്കിൽ ഗാലറി ചിത്രം ചേർക്കുകയാണെങ്കിൽ നമുക്ക് ജസ്റ്റ് ഇതിന്റെ ഫയൽ നെയിം മാത്രം മതിയാവും. ഫയൽ നെയിം ഞാൻ കോപ്പി ചെയ്യുന്നു. ജസ്റ്റ് അവിടെ പേസ്റ്റ് ചെയ്യുന്നു. ഗാലറിയിലാണെങ്കിൽ നമുക്ക് ഇത് മാത്രം മതിയാവും. ലേഖനത്തിൽ ചേർക്കുന്ന പറഞ്ഞുതരാം. മാറ്റിനെ പ്രസിദ്ധീകരിക്കുന്നു. ഗാലറിയിൽ ആ ചിത്രം ആഡ് ചെയ്യപ്പെട്ടിരിക്കുന്നു. ഗാലറിയിലെല്ലാം നമ്മൾ ഈ ചിത്രം ചേർക്കുന്നത് ചിത്രം ഈ ലേഖനത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്താണ് ചേർക്കുന്നതെങ്കിൽ നമുക്ക് യൂസ് ദിസ് ഫയൽ എന്നുള്ള ഈ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് അത് വിക്കില് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, ലേഖനത്തിൽ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഭാഗം കോപ്പി ചെയ്തിട്ട് പേസ്റ്റ് ചെയ്യണം. ഓക്കെ, എന്നിട്ട് നമ്മളത് ഏതെങ്കിലും ഒരു പാരഗ്രാഫിലോ എവിടെയെങ്കിലും നമുക്ക് തിരുത്തൽ കൊടുത്തിട്ട് അവിടെ നമുക്ക് പേസ്റ്റ് ചെയ്താൽ ആ ഭാഗത്തേക്ക് ആ ലേഖനം വരും. ക്ലിയർ? ഇങ്ങനെയാണ്, വളരെ ഫാസ്റ്റായിട്ട് ഞാൻ പോയത് തോന്നുന്നു. ഇങ്ങനെയാണ് നമ്മൾ വിക്കിപീഡിയയിലേക്ക് ഫോട്ടോ അപ്ലോഡ് ചെയ്യുന്നതും അപ്ലോഡ് ചെയ്ത ഫോട്ടോ നമ്മൾ ആർട്ടിക്കിളിലേക്ക് ഉപയോഗിക്കുന്നത്. ഇവിടുന്ന് കേൾക്കാം. ശകലോ, വളരെ നന്ദി, നല്ല ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കാര്യങ്ങൾ, എങ്ങനെ ചിത്രം ചേർക്കാവുന്നു, അത് ചേർത്ത ചിത്രങ്ങൾ എങ്ങനെ ഉപയോഗപ്പെടുത്താവുന്നു. ശകൽ കേക്കാവോ?
കേൾക്കാം കേൾക്കാം, ഞാനൊന്ന് പൂർത്തിയാക്കട്ടെ. ഓക്കെ, ഇവിടെ ആഡ് മോർഫല് ഞാൻ കൊടുക്കുന്ന ഒന്നും കൂടി കൊടുക്കുന്ന ഒരു ചിത്രം കൂടി ഞാൻ ആഡ് ചെയ്യാൻ പോവാണ്. ഞാനിപ്പോ വഴിയാത്രയിൽ വെച്ചിട്ട് ഒരു വിക്കിയില് ചേർക്കാൻ വേണ്ടിയിട്ട് പാകത്തിലുള്ള ഒരു സംഗതി ഉണ്ടെന്ന് എനിക്ക് മനസ്സിലാവുമ്പോൾ, എൻ്റെ കയ്യിൽ ക്യാമറ ഒന്നുമില്ല, ഞാൻ മൊബൈലിൽ ഒരു ഫോട്ടോ എടുക്കുന്നു. ആ മൊബൈൽ എടുത്ത ഫോട്ടോയിൽ നമുക്ക് ഇതിലേക്ക് ചേർക്കാം. ഇപ്പോൾ ഞാൻ മൊബൈൽ എടുത്തൊരു ഫോട്ടോ ഇതിലേക്ക് ആഡ് ചെയ്യാണ്. അതിനകത്ത് ഓൾറെഡി ഉണ്ട്. ഹലോ രഞ്ജിത്ത്, കേൾക്കാമോ? ആ പറഞ്ഞോ. ഓക്കെ, ഞാൻ ആ പിക്ചർ ഓൾറെഡി എന്നിട്ടുണ്ട്. ഓക്കെ, മൊബൈൽ എടുത്ത ഫോട്ടോയിൽ നമുക്ക് ഇതേപോലെ തന്നെ ചേർക്കാം. നമ്മൾ ഇതേപോലെ ആലേഖനങ്ങളിൽ ചിത്രങ്ങൾ ചേർക്കാം. ഇനി ഞാൻ പറയാൻ വന്ന വേറൊരു കാര്യം, ഇവിക്ക് ഇപ്പൊ കാണിച്ച അപ്ലോഡ് ഉണ്ടല്ലോ, കോമൻസിൽ അപ്ലോഡ് വിസേർഡ്. ആക്ച്വലി ഞാൻ ഇത് ഉപയോഗിച്ചിട്ട് ചിത്രങ്ങൾ ചേർക്കുന്നത് വളരെ കുറവാണ്. കാര്യം ഒന്നിനൊരു കാര്യമുള്ളത്, ഒന്ന് നമുക്ക് ബൾക്കായിട്ട് ഒരുപാട് ഇമേജ് ഒരുമിച്ച് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് അപ്ലോഡ് വിസേർഡ് കുറച്ച് പരിമിതിയുണ്ട്. ഒന്ന് അതിൻ്റെ ഈ പ്രോസസ്സ് മുഴുവൻ ചെയ്തതിന് ശേഷം അപ്ലോഡ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം ഒന്നിച്ചാണ് അപ്ലോഡ് ആകുന്നത്. പക്ഷേ നമുക്ക് എപ്പോഴെങ്കിലും നെറ്റ് ഡിസ്കണക്ട് ആവുകയാണെങ്കിൽ നമ്മൾ ആദ്യം ചേർത്ത വിവരങ്ങളൊക്കെ വീണ്ടും ചേർത്തുകൊണ്ട് നമുക്ക് പണി ചെയ്യേണ്ടി വരും. അപ്പം ആ ഒരു കാരണം കൊണ്ട് ഞാൻ അപ്ലോഡ് വിസേർഡ് ബൾക്കായിട്ട് ഫോട്ടോ അപ്ലോഡ് ചെയ്യാൻ ഉപയോഗിക്കില്ല, പകരം ഞാൻ പട്ടിപ്പാൻ എന്നൊരു ആപ്ലിക്കേഷനാണ് ഉപയോഗിക്കുന്നത്. പട്ടിപ്പാനെ കുറിച്ചിട്ട് എന്നെയൊക്കെ നന്നായിട്ട് പറയുന്നത് ഇർവിനായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇർവിനെ പട്ടിപ്പാൻ പരിചയപ്പെടുത്തുന്നുണ്ടോ? ഹലോ ഷകില, ബേസിക് ആയിട്ട് ലൈസൻസിന്റെ കാര്യങ്ങളും ചേർക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. മറ്റേ ഡീറ്റെയിൽ ആയിട്ട് അതിലേക്ക് ഒരാൾക്ക് പുതിയൊരാൾ എന്തായാലും അത്രയും കൂടുതൽ ഡാറ്റ അപ്ലോഡ് ചെയ്യുന്നുണ്ടാവും. അവർക്ക് അതുപോലെ നമുക്ക് മൊബൈലില് കോമൻസിന്റെ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അതിൽ മൊബൈൽ വഴി നമുക്ക് ഇതേപോലെ തന്നെ കാറ്റഗറിയും പേരൊക്കെ കൊടുത്തിട്ട് അപ്ലോഡ് ചെയ്യാം, മൊബൈൽ വഴി അപ്ലോഡ് ചെയ്യാം. ഓക്കെ, ഇതിന് ഒരു ചിത്രം കൂടി ആഡ് ചെയ്ത് കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇർവിൻ, നിങ്ങൾ കേരളത്തിലെ വെള്ളപ്പൊക്കം 2020 എന്ന ലേഖനത്തിൽ എങ്ങനെയെങ്കിലും ഒരു ചിത്രം ആഡ് ചെയ്യുന്നത് കാണിക്കുകയാണ്. എനിക്ക് തോന്നുന്നത് സ്വതന്ത്രമായിട്ടുള്ള ഒരു ചിത്രം, വിക്കിപീഡിയയിൽ ഒരു ലേഖനം ചിത്രം കണ്ടു, അതൊന്ന് എടുത്തു ഡെമോൺസ്ട്രേറ്റ് ചെയ്യാമോ? അതെ, ഞാൻ ഇന്നലെ എന്റെ സ്ക്രീന് സ്ക്രീൻ ഷെയർ ചെയ്യാമോ? ജസ്റ്റ് മിനിറ്റ്, ഇർവിൻ ആ ലൈസൻസിന് ഒന്ന് പറഞ്ഞിട്ട് ചെയ്താ പോരെ. ആ പറഞ്ഞോളൂ. അല്ലെ, ഇർവിൻ ഇർവിൻ പറഞ്ഞോളൂ. ഞാൻ ആദ്യം സംസാരിക്കാം. ആദ്യമായിട്ട് പറഞ്ഞാൽ നമ്മൾ വിക്കിപീഡിയയിൽ ചിത്രങ്ങളെല്ലാം ചേർക്കുന്നത് ക്രിയേറ്റീവ് കോമൺസ് എന്ന് പറയുന്ന ഒരു സംഘടന വഴിയാണ്. ക്രിയേറ്റീവ് കോമൺസ് എന്ന് പറഞ്ഞ ഒരു സംഘടനയാണ്. ഈ സംഘടന എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വതന്ത്രമായിട്ട് പങ്കുവെക്കാൻ പറ്റുന്ന ചിത്രങ്ങളുടെ ലഭ്യത വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ്. ഇവരെന്താണ് ചെയ്തേക്കുന്ന വെച്ച് കഴിഞ്ഞാൽ പല വിധത്തിലുള്ള അനുമതി പത്രങ്ങൾ, കോപ്പിറൈറ്റുകൾ ഒഴിവാക്കിയ ചിത്രങ്ങളുടെ അനുമതി പത്രങ്ങൾ പങ്കുവെക്കുകയാണ് ചെയ്യുന്നത്. ഈ അനുമതി പത്രങ്ങൾ വഴിയാണ് വിക്കിപീഡിയന്റെ കോമൺസ് ചിത്രങ്ങൾ ചേർക്കുന്നത്, അവരുടെ സഞ്ചയിയിലേക്ക് ചിത്രങ്ങൾ ചേർക്കുന്നത്. ഈ അനുമതി പത്രങ്ങളാണ്, ഈ ക്രിയേറ്റീവ് കോമൺസിന്റെ അനുമതി പത്രങ്ങൾ വഴിയാണ്.
അപ്പൊ ഈ ഈ അനുമതി പത്രത്തിനെ പറ്റുന്ന വഴിയാണ് നമുക്ക് ആദ്യം സംസാരിക്കേണ്ടത്. എന്താ വെച്ച് കഴിഞ്ഞാല് ഒരു ചിത്രം എന്ന് പറയുന്നത് അത് പൊതുവായിട്ടുള്ള ഒരു സാധനമല്ല. എന്താ വെച്ച് കഴിഞ്ഞാല് ലൈസൻസും കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. നമ്മളൊരു ചിത്രം എവിടെയെങ്കിലും നെറ്റിലോ എവിടെയെങ്കിലും കാണുകയാണെങ്കിൽ അത് സ്വതന്ത്രമായിട്ട് എടുത്ത് ഉപയോഗിക്കാൻ പറ്റില്ല. എന്താ വെച്ച് കഴിഞ്ഞാല് എല്ലാ ചിത്രങ്ങൾക്കും എല്ലാ സൃഷ്ടികൾക്കും അങ്ങനെ പറയാം, ഒരു ഒരു നിങ്ങളൊരു ഒരു ഓഡിയോ ഫയൽ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ, ഒരു വീഡിയോ ഫയൽ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ, എല്ലാത്തിനും ഒരു കോപ്പിറൈറ്റ് ബാധകമാണ്. അപ്പൊ ഇതില്ലാതെ എവിടെ നിന്ന് കിട്ടുമെന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു ഇത് ഇതെടുക്കുന്നയാള് ഈ തന്റെ സൃഷ്ടി ക്രിയേറ്റീവ് കോമൺസ് അനുമതി പ്രസം വഴിയാണ് പങ്കുവച്ചിട്ടുള്ളത്. ഇത് എടുക്കാൻ എളുപ്പമാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് ഇതിൽ ഓൾറെഡി ഈ ഫയലോ ചിത്രമോ അപ്ലോഡ് ചെയ്യുമ്പോൾ പറഞ്ഞു വച്ചിരിക്കുന്ന നിബന്ധനകൾ പാലിക്കണം എന്നല്ലാതെ സൃഷ്ടാവുമായിട്ട് നേരിട്ട് ബന്ധപ്പെടേണ്ട കാര്യമൊന്നുമില്ല. ചില നിബന്ധനകളുണ്ട്, അത് പാലിക്കണം. ഓരോ ലൈസൻസിനും ഓരോ നിബന്ധനകളാണ്. ഇപ്പം പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാൻ ഞാൻ. ഒന്ന്, നിങ്ങൾ കോമൺസിൽ നിന്ന് ഒരു ചിത്രം പകർത്തുകയാണെങ്കിൽ അത് ഉപഭോക്താവിന് ഈ ചിത്രം എവിടെയെങ്കിലും ഉപയോഗിക്കുമ്പോൾ ഈ ചിത്രം എടുത്തയാൾക്ക് ഒരു റെഫറൻസ് വെക്കണം. മീൻസ് ഈ ചിത്രം ഇന്ന ആളെടുത്ത. ഹലോ, കേൾക്കാമല്ലോ അല്ലെ? ഞാൻ പറഞ്ഞു പോകുന്നുണ്ട്. അക്ബർ വീഡിയോ ഒന്ന് ഹാൻഡിൽ ചെയ്താണ് എന്റെ സ്ക്രീനിന് ഞാനിപ്പോ കാണിക്കാം. കേൾക്കാം, സ്ക്രീൻ ഷെയർ ചെയ്യുന്നുണ്ടോ? ഇല്ല, അക്ബർ അപ്പം എന്താ വെച്ച് കഴിഞ്ഞാല് നിങ്ങളിത് പകർത്തി ഉപയോഗിക്കുമ്പോൾ ഇതിന്റെ സൃഷ്ടാവ് കോമൺസിലേക്ക് അപ്ലോഡ് ചെയ്തിട്ടുള്ള ലൈസൻസിന്റെ ചില നിബന്ധനകൾ പാലിക്കണം എന്നുള്ളൂ. ഒന്ന്, ആട്രിബ്യൂഷൻ എന്ന് പറയും. ആട്രിബ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇത് ആരാണ് എടുത്തത്, എവിടെ നിന്നാണ് ചേർത്തത് എന്നുള്ളത് നിങ്ങൾ എവിടെ ഉപയോഗിക്കുകയാണ് അവിടെ അത് എഴുതി ചേർക്കണം. രണ്ട്, ഷെയർ അലൈക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങൾ ഒരു ഉപയോക്താവ് ചേർത്ത ചിത്രം എടുത്ത് ഉപയോഗിക്കുകയാണ്, നിങ്ങൾ ഉപയോഗിക്കുന്ന സ്ഥലത്തും ഇതേ സ്വതന്ത്ര ലൈസൻസ് പ്രകാരമേ അത് പ്രസിദ്ധീകരിക്കാൻ പാടുള്ളൂ. നിങ്ങൾ ആ എടുത്ത ചിത്രം എഡിറ്റ് ചെയ്യുകയോ അതിൽ നിന്നുള്ള ഒരു ഭാഗം മാത്രം പകർത്തി ഉപയോഗിക്കുകയോ ചെയ്യുകയാണെങ്കിലും നിങ്ങളുടെ സൃഷ്ടി, ആ പുനഃസൃഷ്ടിച്ച ആ സൃഷ്ടി അല്ലെങ്കിൽ ആ ചിത്രം അതേ ലൈസൻസിലെ പുനഃപ്രസിദ്ധീകരിക്കാൻ പാടുള്ളൂ. പിന്നെ ചില ഫയലുകൾ ചില ഉപഭോക്താക്കൾ അപ്ലോഡ് ചെയ്യുമ്പോൾ അത് വാണിജ്യപരമായിട്ടുള്ള ആവശ്യത്തിന് ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ള രീതിയിലാണ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടാവുക ഇത്. പക്ഷെ ഈ ഫയലുകൾ നിങ്ങൾക്ക് റിസർച്ച് പരമായ പർപ്പസിനോ അല്ലെങ്കിൽ ആ ഇപ്പൊ ഒരു ഒരു ജീവിയെ ഒരു ജീവിയുടെ പടമാണെങ്കിൽ ആ ജീവിയെ കുറിച്ച് പ്രതിപാദിക്കുന്ന സ്ഥലത്ത് അതിനെ ഒരു മാതൃക കാണിക്കാൻ ഉപയോഗിക്കാനാണെങ്കിലോ ഉപയോഗിക്കാൻ ഒരു പ്രശ്നമില്ല. രണ്ടാമത്, ഈ പകർത്തിയ ചിത്രങ്ങൾ നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ വേറെ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ചിത്രം കോമൺസിൽ ഒരു ലിങ്ക് ഉണ്ടാവും, ഒരു വെബ് ലിങ്ക് ഉണ്ടാവും. ആ ലിങ്കിലേക്ക് ഒരു ലിങ്ക് കൊടുക്കാം. ഈ ലിങ്ക് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഈ പറഞ്ഞ നിബന്ധനകളെല്ലാം പക്കമിട്ട് നിരത്തി പാലിക്കേണ്ടതില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് ഈ ഈ ലിങ്ക് വഴി ചെന്ന് കഴിഞ്ഞാൽ അത് ഏത് ലൈസൻസിലാണ് പ്രസിദ്ധീകരിച്ചത്, എവിടെ നിന്നാണ് ഉള്ളത്, ആരാണ് എടുത്തത്, അതിന്റെ ലൈസൻസ് എന്താണ്, ഈ വക കാര്യങ്ങളൊക്കെ അവിടെ കാണാൻ സാധിക്കും. ഞാൻ ഈ പറഞ്ഞ മാതിരി മൂന്ന് ലൈസൻസുകളാണ് പ്രധാനമായിട്ടും കോമൺസിൽ. ഞാൻ അതിന്റെ ഒരു ഫയൽ എനിക്ക് സ്ക്രീൻ ഷെയർ ചെയ്യാമോ? ആ, സ്ക്രീൻ ഷെയർ ചെയ്യാം. ഞാൻ അതിന്റെ നമ്മുടെ മലയാളം വിക്കിപീഡിയ തന്നെ അതിന്റെ സാധനമാണ്. ഓക്കെ.
കേരളത്തിലെ ഫ്ലഡിന്റെ ഫോട്ടോസ് അധികം ഇല്ലല്ലോ 2020. നമുക്ക് എല്ലാവർക്കും എടുക്കാവുന്ന ഒരു ആകെ രണ്ട് പടേ ഉള്ളൂ, അത് ഞാൻ അപ്ലോഡ് ചെയ്തതാണ്, വേറെ ഒന്നുമില്ല. നമ്മളെല്ലാത്തിനും എടുക്കാവുന്ന ഒരു ചിത്രമാണ്, എല്ലാവർക്കും എടുക്കാവുന്ന ഒരു ചിത്രമാണ്, എല്ലാവരും അവസരം പാഴാക്കിയെന്നല്ലേ. കേരളം എന്ന് വെച്ചാല് ഒരു 5 വർഷം കഴിയുമ്പോ അല്ലെങ്കിൽ ഒരു 25 വർഷം കഴിയുമ്പോ 2020 വെള്ളപ്പൊക്കത്തിന്റെ ചിത്രങ്ങൾ നമുക്ക് പരിശോധിച്ചു നോക്കുമ്പോ അതൊരു വേറിട്ട കാഴ്ചയാവും. അല്ല, ഇതിന്റെ പ്രശ്നം എന്താ വെച്ചാല് 10-20 കൊല്ലം കഴിഞ്ഞിട്ട് ഈ വെള്ളപ്പൊക്കത്തിനെ പറ്റി റിസർച്ച് ചെയ്യുമ്പോ അംഗമാലിയില് മാത്രമാണ് ഫ്ലഡ് നടന്നിട്ടുള്ളൂ എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് വരുമോ എന്ന് എനിക്കൊരു ചെറിയ സംശയമുണ്ട്. മനസ്സിലായില്ല. അസുരോചിതമായിട്ട് അത് പകർത്തുകയും ചേർക്കുകയും ചെയ്തുകൊണ്ട് ഇനി ഒരു 10-20 കൊല്ലം കഴിഞ്ഞാലും അതിന്റെ ആ ചിത്രങ്ങളെങ്കിലും ബാക്കിയാവും. എല്ലാവരും അവനവന്റെ മൊബൈലിലും കാര്യങ്ങളും ഈ ചിത്രങ്ങളൊക്കെ പകർത്തിയിട്ടുണ്ടാവും, പക്ഷെ അത് പങ്കുവച്ചിട്ടില്ല എന്നുള്ളതാണ് അതിന്റെ കാര്യം. അല്ല, നമുക്ക് ഹലോ, ഇപ്പൊ സ്ക്രീൻ കാണാമോ എന്റെ? ആ, നമുക്ക് ഈ ഫ്ലഡുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചിത്രങ്ങളുടെ ഒരു ശേഖരണം നമുക്ക് നടത്താം. മറ്റുള്ളവരുടെ അടുത്ത ചിത്രങ്ങൾ നമുക്ക് ശേഖരിച്ചിട്ട് അപ്ലോഡ് ചെയ്യുന്ന പണി നമ്മൾ ചെയ്യാം. അങ്ങനെ ഒരു ഒരു വർക്ക് നമുക്ക് നടത്താം. സ്ക്രീൻ കാണാൻ പറ്റുന്നുണ്ടോ? ഇല്ല ഇല്ല, കാണാൻ പറ്റുന്നില്ല. ഒന്ന് പ്രസന്റ് നൗ ക്ലിക്ക് ചെയ്ത് ആ വിൻഡോ ഒന്ന് സെലക്ട് ചെയ്യാമോ? അതായത് അതിന്റെ മുകളിൽ കാണിക്കുന്ന പെർമിഷന്റെ അവിടെ വിൻഡോ സെലക്ട് ചെയ്തിട്ട് ഓക്കെ കൊടുത്താൽ വരുന്നു. ആ, യെസ്, ഇപ്പൊ കാണാം. വരുന്നുണ്ടോ? ആ, ഇപ്പൊ കാണാം, ഇപ്പൊ കാണാം. യെസ്, ഇവിടെ ഇവിടെ നമ്മുടെ മലയാളത്തിലുള്ള പേജ് എടുത്തു വെച്ച മൈക്ക് ഷകിൽ ആരാന്നുള്ളത് ഒന്ന് മ്യൂട്ട് ചെയ്യാവോ? ഞാൻ പറയുന്നത് എനിക്ക് തന്നെ തിരിച്ചേക്കും. ഹലോ, ഇപ്പൊ കേക്കാവല്ലോ? ഇവിടെ ഇപ്പൊ ഈ സ്ക്രീനിൽ കാണാം പ്രധാനമായ അനുമതി പത്രങ്ങൾ. കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. യെസ്, കാണുന്നുണ്ട്, കാണുന്നുണ്ട്. ഈ ആദ്യം ഉള്ള 4 എണ്ണമാണ് പ്രധാനമായിട്ടും നമ്മൾ യൂസ് ചെയ്യുന്നത് കോമൺസിൽ. ഒന്ന് ടി സി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് താൻ എടുത്ത ചിത്രത്തിന്റെ മുഴുവൻ അവകാശങ്ങളും ത്യജിച്ചുകൊണ്ട് ഉപഭോക്താവ് ഇത് കോമൺസുമായിട്ട് പങ്കുവച്ചിട്ടുണ്ട്. അപ്പൊ ആർക്ക് വേണമെങ്കിലും ഈ ചിത്രം സ്വതന്ത്രമായിട്ട് എടുത്തു ഉപയോഗിക്കാം, നിബന്ധനകൾ ഒന്നും തന്നെ ഇല്ല. അത് വാണിജ്യപരമായ ആവശ്യത്തിനോ അല്ലെങ്കിൽ സ്വതന്ത്രമായ സ്വന്തം ആവശ്യത്തിനോ പേഴ്സണൽ ആവശ്യത്തിനോ അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള ഡാറ്റ വിവരിക്കുന്ന സ്ഥലങ്ങളിൽ എവിടെ വേണമെങ്കിലും സ്വതന്ത്രമായിട്ട് എടുത്ത് ഉപയോഗിക്കാം. അങ്ങനെയുള്ള ലൈസൻസ് ആണ് ഈ ടി സി എന്ന് പറയുന്നത്. പിന്നെ അടുത്ത വരുന്ന ലൈസൻസ് ആണ് BY. ഈ സി സി എന്ന് പറയുന്ന എല്ലാത്തിനും ബാധകമാണ്. എന്താ വെച്ച് കഴിഞ്ഞാല് ചിത്രം നിങ്ങൾ സ്വതന്ത്രമാക്കി എന്നുള്ളതിന്റെ അടയാളമാണ് CC. പിന്നെ വരുന്നത് നിബന്ധനകൾ അതിന്റെ കൂടെ ചേർക്കുക എന്നുള്ളത് മാത്രമാണ്. അപ്പൊ ഈ BY എന്ന് പറഞ്ഞ നിബന്ധന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങൾ ഈ ചിത്രം എടുത്ത് ഉപയോഗിക്കുമ്പോൾ ഈ ചിത്രം പകർത്തിയ ഫോട്ടോഗ്രാഫർക്ക് കടപ്പാട് വെച്ചിരിക്കണം. കടപ്പാട് എങ്ങനെയൊക്കെ വെക്കാം, എങ്ങനെയൊക്കെ വെക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നില്ലെങ്കിൽ ഈ ചിത്രം പകർത്തിയത് ഇന്ന ആളാണ് എന്ന് നിങ്ങൾ ഈ ചിത്രം ഉപയോഗിക്കുന്നതിന്റെ കൂടെ ചേർത്തിരിക്കണം. അല്ലെങ്കിൽ ഈ ഫയൽ കോമൺസിലുള്ള ഫയലിലേക്കുള്ള URL ലഭ്യമായിരിക്കും. ഏത് ഫയൽ ഉണ്ടെങ്കിൽ ആ ഫയലിനൊരു URL ഉണ്ടാവും, അറിയാമല്ലോ. ആ URL ഈ ചിത്രത്തിന്റെ കൂടെ ചേർത്തിരിക്കണം. ഇങ്ങനെ നിങ്ങൾക്ക് ഇതിന്റെ കടപ്പാട് രേഖപ്പെടാം. ഇതും അല്ലെങ്കിൽ അടുത്ത ഇതാണ് BY SA. ഇത് ഈ ലൈസൻസ് എന്ത് വിഭാവനം ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് കടപ്പാട് രേഖപ്പെടുത്തുന്നതിനൊപ്പം നിങ്ങൾ ഈ ചിത്രം ഏത് വിധത്തിൽ പുനരുപയോഗിച്ചാലും ഇതിന്റെ ലൈസൻസ്
മുകളിൽ ഈ ചിത്രത്തിന് കൊടുത്ത അതേ ലൈസൻസായി ആർക്കെങ്കിലും എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ പറയാട്ടോ. ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ തിരുത്തണം. രഞ്ജിത്ത്? ഇല്ല, കറക്റ്റാണ് കറക്റ്റാണ്. ആ രഞ്ജിത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയണേ. ചിത്രം എങ്ങനെയാണ് ചെറുക്കുക എന്നുള്ളതും ഒന്ന് കാണിച്ചാൽ നന്നായിരുന്നു. കുറെ ആളുകൾ അതിലേക്ക് വരാം. ഞാൻ ഈ ഒരു മൂന്ന് പോയിന്റ് കവർ ചെയ്തോട്ടെ. ഓക്കെ ഓക്കെ. അതാണ് മൂന്നാമത്തെ ലൈസൻസ്. ഇനി നാലാമത് ഒരു ലൈസൻസ് ഉണ്ട്. ഇതെന്താ വെച്ച് കഴിഞ്ഞാല് ചിത്രത്തിന് നിങ്ങൾ കടപ്പാട് രേഖപ്പെടുത്തണം, പക്ഷെ ഈ ചിത്രം നിങ്ങൾ വാണിജ്യപരമായ ഒരു ആവശ്യത്തിനും ഉപയോഗിക്കരുത് എന്ന് പറഞ്ഞാല് റിസർച്ച് പർപ്പസ്. ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഈ ചിത്രം എന്തിനെയാണോ പ്രതിനിധാനം ചെയ്യുന്നത് അതിനെ ഉപമിക്കാനോ അതിനെ കൂടുതൽ മനസ്സിലാക്കാനോ ഉപയോഗിക്കുന്ന രീതിയിലല്ലാതെ ഈ ചിത്രം ഉപയോഗിക്കരുത് എന്നുള്ളതാണ്. ഈ നാല് ലൈസൻസ് ആണ് നമ്മൾ മെയിൻ ആയിട്ട് ഉപയോഗിക്കുന്നത്. ഇതിൽ തന്നെ മുകളിലുള്ള മൂന്ന് ലൈസൻസുകളാണ് കോമൺസിൽ മുഖ്യമായും കൈകാര്യം ചെയ്യുന്നത്. CC BY SA. ഇനി ഞാൻ ചിത്രം ചേർക്കുന്നതിലേക്ക്. ഇവിടെ രഞ്ജിത്ത് ഒരു ചിത്രം ചേർത്തിട്ടുണ്ട് എന്ന് പറഞ്ഞത്, അത് ഞാൻ ആദ്യം തുറക്കാം. രഞ്ജിത്ത്, ഇവിടെ അങ്കമാലിയിൽ നിന്ന് വെള്ളം കയറി കിടക്കുന്ന രണ്ട് റോഡുകളുടെ ചിത്രം ചേർത്തിട്ടുണ്ട്. ഇത് നമുക്ക് എടുത്ത് ഇതിന്റെ മലയാളം ലേഖനത്തിൽ ചേർത്താം. 2020 അല്ലേ? ആ, ഞാൻ അതിലേക്ക് പോകും. വർഗം ചേർത്തിട്ടുണ്ടോ? ഇല്ല. ലിങ്ക് ഷെയർ ചെയ്യുന്നതിനെ കുറിച്ച് മുന്നേ വരാം. ലിങ്ക് ഇവിടെ ചാറ്റിൽ കൊടുത്തിട്ടുണ്ട്. ചാറ്റിൽ കൊടുത്തിട്ടുണ്ട്. അല്ല, ആ ഇയർ നമ്പർ മാറ്റിയാ മതി. ഇയറിന്റെ നമ്പർ മാറ്റിയാ മതി. എടുത്തു രഞ്ജിത്ത്. ഓൾറെഡി അക്ബറാന്ന് തോന്നുന്നു ഇവിടെ ലേഖനം ചേർത്ത് വെച്ചിട്ടുണ്ട്. അക്ബർ ഇപ്പോൾ ഇന്ന് ഉണ്ടാക്കിയ ലേഖനമാണത്. ലേഖനത്തിൽ ചിത്രം നമുക്ക് രണ്ട് വിധത്തിൽ നേരിട്ട് ചിത്രം ഇതിന്റെ ഒരു ടൂള് വഴിയും ചിത്രം നേരിട്ട് ചിത്രം ചേർക്കുക ആണെങ്കിൽ അതിന് ചെയ്യേണ്ടത് ഈ കോമൺസിൽ ഇതിന്റെ URL പകർത്തുക എന്നത്. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, ഇതിന്റെ URL പകർത്തുക. കോമൺസിൽ നമുക്ക് ചേർത്തിട്ടുള്ള ചിത്രങ്ങൾ വിക്കിമീഡിയന്റെ ഇതര സംഭവങ്ങളിലേക്ക് ചേർക്കാന് പ്രത്യേക അനുമതിയുടെ ആവശ്യമില്ല. നമുക്ക് സ്വതന്ത്രമായിട്ട് എടുത്ത് ചേർക്കാവുന്നതാണ്. ഇവിടെ കേരളത്തിലെ വെള്ളപ്പൊക്കവും 2020 എന്ന താളുണ്ട്. ഈ താളിന്റെ തിരുത്തുക എന്നുള്ള ബട്ടണിൽ അമർത്തുക. ചിത്രം ചേർക്കേണ്ട എവിടെയാണോ അവിടെ ക്ലിക്ക് ചെയ്ത ശേഷം
ഇവിടെ ഈ ടൂൾ ബോക്സിൽ ചിത്രങ്ങളും മീഡിയം എന്ന് പറഞ്ഞിട്ട് ഒരു ടാബ് ഉണ്ട്, അതിലടിക്കുക. ഇവിടെ പ്രമാണത്തിന്റെ പേര് എന്നുള്ളതാണ്. ഉചിതമായ ഒരു പേര് ചേർക്കണം. ഇവിടെ ചിത്രം ചേർക്കുകയാണെങ്കിലും അതിന് ഉചിതമായിട്ടുള്ളൊരു പേര് ചേർക്കണം. ഞാൻ ഇപ്പൊ ഇവിടുന്നുള്ള വെള്ളപ്പൊക്കം എന്നുള്ളൊരു പേര് സെലക്ട് ചെയ്യുന്നുണ്ട്. ഇതില് ചിത്രം ഏത് ഈ പേജിന്റെ ഏത് സൈഡിലേക്ക് വരണം എന്നുള്ളത് തീരുമാനിക്കാനുള്ളത്, നടുവിൽ വരണോ ഇടത് വേണോ വലത് വേണോ. ഞാൻ ഇടത് ചേർക്കുന്നു. ചിത്രത്തിന് എത്ര വലുപ്പം വേണമെന്നുള്ളത് ഇപ്പം അവിടെ അത് വന്നു, നിങ്ങൾക്ക് ഇത് കാണാം. ഇത് ഓട്ടോമാറ്റിക് ആയിട്ട് വന്നിട്ടോ ചിത്രം കോമൺസിൽ നിന്നുള്ള അതിൻ്റെ ലിങ്ക്, എത്ര വലുപ്പത്തിലാണ് ആ ചിത്രം ഉള്ളത്, ആ ചിത്രത്തിൻ്റെ അടിക്കുറിപ്പ്. നിങ്ങൾക്ക് ഇത് പ്രസിദ്ധീകരിക്കുന്നതിന് മുന്നേ ഇത് കാണാം, ഇത് എങ്ങനെയാണ് ഇരിക്കുക എന്നുള്ളത് കാണാം. ഇപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ ചിത്രത്തിന് വലുപ്പം വളരെ കുറവുള്ള മാതിരി കാണാം. അപ്പം എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ ഈ ചിത്രത്തിന്റെ വലുപ്പം നിങ്ങൾക്ക് കൂട്ടാം. എന്നിട്ട് എങ്ങനെയുണ്ട് കാണുക എന്നുള്ള ബട്ടൺ അമർത്തി കഴിഞ്ഞാല് നിങ്ങൾക്ക് കാണാം. കണ്ടില്ലേ, ഇനി മാറ്റങ്ങൾ പ്രസിദ്ധീകരിക്കാന്ന് അടിച്ചു കഴിഞ്ഞാല് ഈ പേജ് അതിന്റെ പൂർവ്വസ്ഥിതിയിൽ കാണാം. ഇത്രയും എളുപ്പത്തിൽ ചിത്രങ്ങൾ ചേർക്കുക. ഇനി ചിത്രത്തിന്റെ പേര് മാത്രമേ കയ്യിലുള്ളൂവെങ്കിൽ അതും ഈ ലിങ്കിൽ ചേർത്തിട്ട് ഇതേമാതിരി ചേർക്കാം. വിക്കിമീഡിയയിലുള്ള പേര് അതേപടിയാണെങ്കിൽ അതിവിടെ ഓട്ടോമാറ്റിക് ആയിട്ട് ചേർന്നോളൂ. ചിത്രങ്ങൾ എങ്ങനെ ചേർക്കുന്നതെന്നുള്ള കുറച്ച് ഐഡിയ കിട്ടിയിട്ടുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, ഇർവിന്റെ കഴിഞ്ഞോ? ആ ഷാഗിൽ തുടങ്ങിയോളൂ. ഓക്കെ ഓക്കെ, ഞാൻ ആ കാറ്റഗറിന്റെ ഒന്ന് സമയമായോ? നമ്മുടെ 10 മണി കഴിഞ്ഞ് സമയം ഓൾറെഡി അതിക്രമിച്ചിട്ടുണ്ട് തോന്നുന്നു. അതിക്രമിച്ചു, ആൾക്കാരൊക്കെ പോയോ? ഇല്ല, ആരും പോയിട്ടില്ല. 15 കൂടി ഇതിന്റെ കൂടെ പരിചയപ്പെടുത്തേണ്ടതുണ്ട്. പക്ഷെ നമ്മളതിപ്പോ ഈ സെഷനിൽ ചെയ്യാൻ കഴിയില്ല, നമുക്ക് അടുത്തൊരു സെഷനിൽ കണ്ടിന്യൂ ചെയ്യാന്ന് വിചാരിക്കുന്നു. ഒന്ന് രണ്ട് കാര്യങ്ങൾ എന്ന് വെച്ചാൽ, എങ്ങനെയാണ് കാറ്റഗറി മാനേജ് ചെയ്യുന്നത്, കാറ്റഗറി ശരിയാക്കുന്നത്, പിന്നെ അതിന് ഉപയോഗിക്കാവുന്ന ടൂളുകൾ എന്തൊക്കെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ഒന്ന് സ്ക്രീന് പ്രസന്റ് ചെയ്യുന്നത് ഒഴിവാക്കും.
രഞ്ജിത്ത് പറയും. അതായത് നമ്മള് ഒരു കാര്യം എന്ന് വെച്ചാല് ഇപ്പൊ കേരളത്തിലെ ഫ്ലഡുമായി ബന്ധപ്പെട്ടിട്ട് നമ്മള് ഒത്തിരി ആളുടെ പടങ്ങൾ എടുത്തിട്ടുണ്ട് ഇർവിൻ പറഞ്ഞു പോലെ, പക്ഷെ അതൊന്നും കോമൺസിൽ എത്തിയിട്ടില്ല. നമ്മള് സോഷ്യൽ മീഡിയയിലൂടെയോ മറ്റോ ഒരു ക്യാമ്പയിൻ നടത്താൻ കഴിയുകയാണെങ്കിൽ വളരെ നന്നായിരുന്നു. അതായത് കേരളത്തിന്റെ ഫ്ലഡ് ചിത്രങ്ങള് നമുക്ക് വിക്കിമീഡിയയിൽ ചേർക്കുക എന്നുള്ളത്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാല് കുറേ കൂടെ നല്ല പടങ്ങൾ അധികം ഉണ്ടാകുന്നത് മീഡിയ ക്യാമറാമാൻമാരുടെ കയ്യിലായിരിക്കും. അപ്പൊ അവര് പത്രത്തിന് കൊടുക്കാതെ അവരുടെ ക്യാമറയിൽ തന്നെ കിടക്കുന്ന കുറെ അധികം പടങ്ങൾ ഉണ്ടാവാം. അപ്പോ അത്തരത്തിൽ നമുക്ക് ഈ മീഡിയയിൽ വർക്ക് ചെയ്യുന്ന ആരെങ്കിലും ഒക്കെ ആയിട്ട് പരിചയം ഉണ്ടെങ്കിൽ നമ്മള് ഒന്ന് അവരോട് ഒന്ന് സംസാരിക്കുകയാണ്, നിങ്ങൾ ചേർക്കാത്ത പടങ്ങള് അല്ലെങ്കിൽ കൊടുക്കാത്ത പടങ്ങള് നിങ്ങളുടെ കൈവശം ഉണ്ടെങ്കിൽ തരാൻ കഴിയുവാണെന്ന രീതിയിൽ സംസാരിക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു അത് കുറച്ചുകൂടി നന്നായിരിക്കും തോന്നുന്നു. പിന്നെ ഒരു വിമാനാപകടത്തിന്റെ ചിത്രം കിട്ടാൻ വേണ്ടിട്ട് ചില പത്ര പ്രവർത്തകരോട് സംസാരിച്ചിരുന്നു. അപ്പൊ അവർക്ക് ഇതിനെ കുറിച്ചിട്ടുള്ള ഒരു കൃത്യമായ ധാരണ ഇല്ലാത്ത പ്രശ്നമുണ്ട്. വിക്കിമീഡിയ കോമൺസിലോട്ട് ഷെയർ ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്താ രീതിയിൽ അത്തരം സംശയങ്ങളൊക്കെ പത്രക്കാർക്ക് സ്വാഭാവികമായിട്ടുണ്ട്. പക്ഷെ ഇത്തരം സംശയങ്ങളൊക്കെ ചോദിക്കാതെ നമുക്ക് ചിത്രം കിട്ടാൻ സാധ്യതയുള്ളത് പി ആർ ഡിയുടെ ചിത്രങ്ങൾ അവര് തരാൻ സാധ്യതയുണ്ട്. പി ആർ ഡിക്കാർ അവിടെ ഉണ്ടാവും ഈ ഫ്ലഡിന്റെ അടുത്തേക്ക് പി ആർ ഡി ഫോട്ടോഗ്രാഫർ. അതുപോലെ ഫോട്ടോഗ്രാഫർ തരണമല്ലോ പബ്ലിഷ് ചെയ്ത ചിത്രം ജിയോ ഡി എൽ ലൈസൻസിലെങ്കിലും അവര് അപ്ലോഡ് ചെയ്യണം. ഓക്കെ ഓക്കെ ഞാൻ പി ആർ ഡി ആയിട്ട് ഞാൻ സംസാരിക്കും. പി ആർ ഡിയുടെ സ്റ്റേറ്റ് ഓഫീസറിൽ നിന്ന് ബന്ധപ്പെടാം. ഈ സമയത്ത് ആവശ്യപ്പെടാം രഞ്ജിത്തോ ഇർവിനോ ആരെങ്കിലും ഒന്ന് വിക്കിമീഡിയ കോമൺസിൽ ചിത്രങ്ങൾ സംഭാവന ചെയ്യേണ്ടതിന്റെ ആവശ്യതയെ കുറിച്ചും അതേപോലെ തന്നെ അതിന്റെ പ്രാധാന്യവും അത് അങ്ങനെ നൽകുന്നത് വഴി അതുവഴിയുള്ള ഗുണങ്ങളെ സംബന്ധിച്ചുമുള്ള ഒരു ചെറിയ വീഡിയോ അല്ലെങ്കിൽ ഓഡിയോ എങ്ങനെയും ഓഡിയോ ചെയ്യണം ഞാൻ വീഡിയോ ചെയ്യാം അങ്ങനെ എന്തെങ്കിലും സാം തരികയാണെങ്കിൽ നമുക്ക് കേരളത്തിലെ പ്രസിദ്ധരായിട്ടുള്ള ഒരുപാട് ഫോട്ടോഗ്രാഫർ ഉണ്ട്. അജീബ് ഉമ്മ, ജി ബി മുസ്തഫ അങ്ങനെ പോലുള്ള കുറെ ആളുകൾ. ഓക്കെ നമുക്ക് ഈ കാര്യം നമുക്ക് ഗ്രൂപ്പ് ചർച്ച ചെയ്താൽ പോരെ? അത് മതി, രഞ്ജിത്ത് കണ്ടിന്യൂ ചെയ്യും. ഓക്കെ, ഇപ്പൊ ഞാൻ പറയാ പ്രധാനമായും പറയാൻ ഉദ്ദേശിച്ചത് വെച്ചാല് എന്തുകൊണ്ട് നിങ്ങൾ ചിത്രം ചേർക്കണം എന്ന് പറഞ്ഞാല് ഒരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ എടുക്കുന്ന ചിത്രങ്ങള് ലോകത്തിലെ നിങ്ങൾ തീരെ എന്താണ് തീരെ വിചാരിക്കാത്ത ഒത്തിരി അധികം ജനങ്ങളിലേക്ക് ആ ചിത്രങ്ങൾ എത്തുന്നു എന്നുള്ളതാണ് വിക്കിമീഡിയ കോമൺസിൽ ഒരു ചിത്രം ചേർക്കുന്നുള്ള ഒരു പ്രധാനപ്പെട്ട ഗുണം എന്ന് പറയുന്നത്. ഇപ്പൊ ഞാൻ എപ്പോഴും ഉദാഹരണം പറയുക, എൻ്റെ 2018 കേരള ഫ്ലഡിന്റെ പടം വെച്ചിട്ടാണ് അവിടെ ഞാൻ 2018 ചേർന്ന ചിത്രം എന്ന് പറയുന്നത് ഇന്ത്യ വാട്ടർ ബോട്ടിലുകാര് ഉപയോഗിച്ചിട്ടുണ്ട്, അതേപോലെ ദ ന്യൂസ് മിനിറ്റുകാര് ഒക്കെ അവരുടെ ഇതിലൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പൊ എന്ന് വെച്ചാൽ നമ്മൾ തീരെ ഉദ്ദേശിക്കാത്ത ഒത്തിരി അധികം സ്ഥലങ്ങളിലേക്ക് അത് എത്തിപ്പെടും എന്നുള്ളതാണ്. അത് മാത്രമല്ല നമ്മൾ ഇപ്പൊ നമ്മുടെ എല്ലാവരുടെയും കയ്യിൽ മൊബൈൽ ഫോൺ ഉണ്ട്, നിങ്ങൾ ഒരുപാട് ചിത്രങ്ങൾ എടുക്കുന്നുണ്ട്. അപ്പോൾ അക്കാദമികമായ ഒത്തിരി അധികം ചിത്രങ്ങൾ നിങ്ങൾക്ക് ഓൾറെഡി തന്നെ സംഭാവന ചെയ്യാൻ കഴിയും. അക്കാദമികമായി എന്ന് ഞാൻ പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് തന്നെ തുടങ്ങാം. ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ അപ്ലോഡ് ചെയ്ത ഒരു പടം എന്ന് പറയുന്നത് മോരുകറിയാണ്. ഞാൻ മോരുകറി വീട്ടിൽ മോരുകറി വെച്ച് കഴിഞ്ഞപ്പോൾ മോരുകറി ഞാൻ വെറുതെ വിക്കിപീഡിയയിൽ സെർച്ച് ചെയ്തപ്പോൾ വിക്കിപീഡിയയിൽ മോരുകറിയുടെ നല്ല ഒരു പടം ഇല്ല. തമിഴ്നാട്ടിൽ ഉള്ള മോർ കുഴമ്പ് എന്ന് പറയുന്ന ഒരു പ്രത്യേകതരം സാധനമാണ്, അതും വളരെ അൺക്ലിയർ ആയ ഒരു ഫോട്ടോയാണുള്ളത്. ഞാൻ അപ്പം തന്നെ ഉണ്ടാക്കിയ മോരുകറി ഒരു പാത്രത്തിൽ എടുത്തു വെച്ചിട്ട് ഞാൻ എൻ്റെ മൊബൈൽ ഉപയോഗിച്ചിട്ടാണ് ഞാൻ എടുത്ത പടം ആണ് അപ്ലോഡ് ചെയ്തത്. അപ്പം അത്തരത്തിൽ വളരെ സിമ്പിളായ പടങ്ങൾ ഒത്തിരിയധികം നിങ്ങൾക്ക് സംഭാവന ചെയ്യാൻ കഴിയും. ഇപ്പൊ മുക്കുറ്റി എന്ന് പറയുന്ന വീടിന് മുറ്റത്ത് കാണുന്ന ഒരു ചെടിയാണ് മുക്കുറ്റി, മൊബൈൽ ഉപയോഗിച്ച് മുക്കുറ്റിയുടെ പടം എടുക്കാൻ കഴിയും. അപ്പൊ അത്തരത്തില് നിങ്ങളുടെ ചുറ്റുപാട് നിന്ന് നിങ്ങൾ ഉണ്ടാക്കുന്ന ഭക്ഷണം മുതല് നിങ്ങളുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ മുതല് നിങ്ങളുടെ ചുറ്റുപാടും കാണുന്ന സസ്യങ്ങള് അങ്ങനെ അതുപോലെയുള്ള കാര്യങ്ങൾ വരെ കോമൺസിലേക്ക് നമുക്ക് സംഭാവന ചെയ്യാൻ കഴിയും എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിത് പറഞ്ഞത്. ഷകിൽ ഇത് കുറച്ചും കൂടെ നന്നായി വിശദീകരിക്കും, കാരണം ഷകിൽ കുറച്ചും കൂടെ പ്രൊഫഷണലി ഫോട്ടോ എടുക്കുന്ന ആളാണ്.
ഇവിടെ ഒരു സംശയം സ്വാഭാവികമായിട്ട് ജനങ്ങൾക്ക് ഉണ്ടാവുന്നത്, എന്തിനാണ് നമ്മൾ ഇങ്ങനെ വിക്കിമീഡിയ കോമേഴ്സിൽ നിന്ന് ചിത്രം ശേഖരിക്കുന്നത്? ഗൂഗിളിൽ ടൈപ്പ് ചെയ്താൽ പോരെ, എല്ലാ ചിത്രവും അവിടുന്ന് കിട്ടൂലേ എന്നുള്ള ഒരു ചോദ്യം ഉണ്ടാവും. എന്താണ് അതിനുള്ള ഉത്തരം? അതായത് നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട് കിട്ടുന്ന ഒരു പടം നിങ്ങൾക്ക് ഒരിക്കലും റീയൂസ് ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത്. കാരണം അത് കോപ്പിറൈറ്റഡ് ആയിട്ടുള്ള ചിത്രങ്ങളായിരിക്കും. ഇപ്പം ഒരു പ്രൊഫഷണലി എങ്ങനെയാണ് മോരുകറി ഉണ്ടാക്കുന്നത് എന്ന് വിശദീകരിക്കുന്ന ഒരു വെബ്സൈറ്റിൽ മോരുകറിയുടെ വളരെ നല്ല ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്. ആ ചിത്രം നിങ്ങൾ പ്രിന്റ് ചെയ്യാൻ ഉപയോഗിക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും എന്തുണ്ടാവും, ആ വെബ്സൈറ്റുകാർക്ക് അല്ലെങ്കിൽ അത് എടുത്ത ഫോട്ടോ എടുത്ത ആൾക്ക് നിങ്ങൾക്കെതിരെ കേസ് ഫയൽ ചെയ്യാം. അത് ആ കേസ് ഫയൽ ചെയ്താൽ നിങ്ങൾ നഷ്ടപരിഹാരം കൊടുക്കേണ്ടി വരും. അപ്പൊ അതുപോലെ നിങ്ങള് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കിട്ടുന്ന പടങ്ങൾ അങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം കാര്യത്തിന് ഉപയോഗിക്കാൻ പറ്റില്ല. അത്തരത്തിൽ ഉപയോഗിക്കാവുന്ന ചിത്രം കിട്ടണമെങ്കിൽ അത് വിക്കിമീഡിയ കോമൺസില് ഉള്ള ചിത്രങ്ങൾ തന്നെ എടുക്കേണ്ടി വരും. വിക്കിമീഡിയ കോമൺസിലുള്ള ചിത്രത്തിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അത് ഉപയോഗിക്കാൻ കഴിയും, പക്ഷേ അതിന് ക്രെഡിറ്റ് കൊടുക്കണം എന്നുള്ള കാര്യം മാത്രമേ ഉള്ളൂ. നിങ്ങൾ പ്രിന്റ് ചെയ്യുകയോ മറ്റു സ്ഥലത്ത് ഉപയോഗിക്കുകയോ ചെയ്യുകയാണെങ്കിൽ അതിന്റെ താഴെ ഈ ഒരു ക്രെഡിറ്റ് ലൈൻ എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള എന്താ പറയാ ലീഗൽ പ്രശ്നങ്ങളും നേരിടേണ്ടി വരുന്നില്ല എന്നുള്ളതാണ് വിക്കിമീഡിയ കോമൺസിലുള്ള ഒരു ചിത്രം ഉപയോഗിക്കുന്ന കാരണം. അപ്പൊ അങ്ങനെ ഒരു സൗകര്യം ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങള് എന്താണ് പറയാം, അനേകം ആൾക്കാര് ഈ കോമൺസിൽ നിന്നുള്ള ചിത്രങ്ങൾ എടുത്ത് ഉപയോഗിക്കും. അത് ക്രെഡിറ്റ് കൊടുക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് ചിലപ്പോഴൊക്കെ ക്വസ്റ്റ്യനബിൾ ആണ്. ചില ആൾക്കാരൊക്കെയാണ് ക്രെഡിറ്റ് കൊടുക്കാറുള്ളത്, എല്ലാവരും എല്ലാ കാലത്തും കൊടുക്കാറില്ല. നമുക്ക് അങ്ങനെ ക്രെഡിറ്റ് കൊടുക്കാത്ത ആൾക്കാർക്കെതിരെ വേണമെങ്കിൽ നമുക്ക് കേസ് ഫയൽ ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാല് അത്തരത്തില് കോമൺസിലേക്ക് ചിത്രം കൊടുക്കേണ്ടതിന്റെ അത്യാവശ്യം എന്ന് പറയുന്നത് അത് എല്ലാ ഭൂരിഭാഗം ആളുകൾക്കും ഭാവിയിലേക്കൊക്കെ ഉപയോഗിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം കൂടെ അതിന്റെ കൂടെ കൊടുക്കുകയാണ്. അതാണ് അതിന്റെ ഒരു പ്രധാനപ്പെട്ട പോയിന്റ്. പിന്നെ ഒരു ലോങ് വളരെയധികം ഉള്ള കാലഘട്ടത്തിൽ ചിലപ്പോ എന്ന് വെച്ചാല് ഇപ്പൊ നമ്മള് പാചകം ചെയ്തുകൊണ്ടിരിക്കുന്ന പല സാധനങ്ങളും ഒരു 100 കൊല്ലം കഴിഞ്ഞിട്ട് ഇത് അവൈലബിൾ ആയിക്കൊള്ളണമെന്നില്ല, അല്ലെങ്കിൽ അന്നത്തെ പാചകമൊക്കെ മാറിപ്പോയിട്ടുണ്ടാവും. അപ്പൊ 100 കൊല്ലം മുമ്പ് കേരളത്തില് എന്താണ് ഉണ്ടാക്കിയിരുന്നത്, ഇങ്ങനൊരു സാധനം ഉണ്ടായിരുന്നെങ്കിൽ ഉണ്ടായിരുന്നോ എന്ന് നമുക്ക് ഡോക്യുമെന്റ് ചെയ്ത് അറിയണമെങ്കിൽ പോലും നമുക്ക് ആ ചിത്രം ഉണ്ടെങ്കിൽ ഇപ്പൊ 100 കൊല്ലം മുമ്പ് കേരളത്തിൽ ഉപയോഗിച്ചിരുന്ന കൃഷി യന്ത്രങ്ങളെ പറ്റിയിട്ട് നമുക്ക് ഇപ്പൊ വലിയ ധാരണയൊന്നുമില്ല, കുറച്ച് കാര്യങ്ങളുള്ളൂ. ഭൂരിഭാഗത്തിന്റെ പടം പോലും അവൈലബിൾ അല്ല. അപ്പൊ അത്തരത്തില് ഒരു നമ്മുടെ ഇപ്പോഴുള്ള കാലഘട്ടം ഡോക്യുമെന്റ് ചെയ്യുക എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട പണിയും കൂടിയാണ് നമ്മൾ ഇതിന്റെ കൂടെ ചെയ്യുന്നത്. നമുക്ക് ഇന്നത്തെ സെഷൻ അവസാനിപ്പിക്കാം. ഇല്ല, ഷകിലിന് എന്തൊക്കെയോ കൂടി പറയാനുണ്ടെന്ന് തോന്നുന്നു. ഇല്ല ഷകില്, ഷകിൽ വീഡിയോ ഓൺ ചെയ്തിട്ടില്ല. ഇത് ഈ കാണുന്ന ചിത്രങ്ങളൊക്കെ ഷകിൽ പകർത്തിയതാണ്. അതെ, കേരള കലോത്സവം, സ്കൂൾ കലോത്സവത്തിൽ നിന്ന് പകർത്തിയ ചിത്രങ്ങളാണ്. ഷകിൽ, മൈക്ക് അൺമ്യൂട്ട് ചെയ്യുവോ? ഓക്കെ ഓക്കെ, ഞാൻ മൈക്ക് അൺമ്യൂട്ട് ചെയ്യും. ഹലോ, കേൾക്കാമോ? കാറ്റഗറി ചെയ്യുന്നതിന്റെ ഒരു പ്രാധാന്യം പറയാൻ വേണ്ടിയിട്ട് മാത്രമാണ്. നമ്മൾ എടുത്ത ഫോട്ടോ കാറ്റഗറി ചെയ്ത് കഴിഞ്ഞാൽ ഗുണം. ഇപ്പൊ കേരള സ്കൂൾ കലോത്സവം 2019 എന്നത് ഒരു കാറ്റഗറി കോമൺസിലുണ്ട്. ഈ കാറ്റഗറി കഴിഞ്ഞ വർഷം കലോത്സവത്തിന്റെ സമയത്ത് ഫോട്ടോ എടുത്തതിന് ശേഷം ഞാൻ ഉണ്ടാക്കിയ കാറ്റഗറി തന്നെയാണ്. അതിന്റെ ഒരു ഗുണം എന്ന് പറയുന്നത് കലോത്സവമായിട്ട് ബന്ധപ്പെട്ട് 6 എടുത്ത ഫോട്ടോയിൽ നമുക്ക് ഈ കാറ്റഗറിയിലോട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ കേരള സ്കൂൾ കലോത്സവം 2019 വെച്ചിട്ട് കോമൺസ് സെർച്ച് ചെയ്താൽ സ്കൂൾ കലോത്സവം 2019 മുഴുവൻ ഫോട്ടോ അവിടെ ലഭിക്കും. ഇവിടെ ഇപ്പൊ ഞാൻ എടുത്ത ഫോട്ടോ മാത്രമേ ഉള്ളൂ. ഈ ഒരു കാറ്റഗറിയിൽ ആർക്ക് വേണമെങ്കിലും ആഡ് ചെയ്യാം. ഇപ്പൊ നമുക്ക് ആ
സ്കൂൾ കലോത്സവമായിട്ട് ബന്ധപ്പെട്ട് ഏതെങ്കിലും ഒരു ഫോട്ടോ വേണമെങ്കിൽ നമുക്ക് ഈ കാറ്റഗറിയിൽ നിന്ന് സെലക്ട് ചെയ്ത് എളുപ്പത്തിൽ എടുക്കാൻ വേണ്ടി സാധിക്കും. അതല്ല എങ്കിൽ അത് വലിയൊരു സംഖ്യത്തിൽ എവിടെയെങ്കിലും അതിലേക്ക് എടുക്കും, കണ്ടുപിടിക്കാൻ കുറച്ച് പ്രയാസമായിരിക്കും. കറക്റ്റ് അതിന്റെ നമ്മൾ കൊടുത്ത പേര് വെച്ചിട്ട് മാത്രമേ കണ്ടുപിടിക്കാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, അങ്ങനെ കാറ്റഗറി ചെയ്യുന്നതിന്റെ ഒരു ഗുണം എന്ന് പറയുന്നത്, രണ്ട് നേരത്തെ രഞ്ജിത്ത് പറഞ്ഞതുപോലെ ഇതിന്റെ നമ്മൾ എടുക്കുന്ന ഫോട്ടോ ധാരാളം ആൾക്കാർ കാണണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് മിക്ക ഫോട്ടോഗ്രാഫർമാരും. അതുകൊണ്ടാണ് ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലൊക്കെ ഫോട്ടോ പബ്ലിഷ് ചെയ്ത് നമ്മുടെ ഒരുപാട് ലൈക്കൊക്കെ വാങ്ങുമ്പോൾ ഉള്ള ഒരു സന്തോഷം നമ്മൾ അനുഭവിക്കുന്നത്, ശരിയല്ലേ? അപ്പോൾ നമുക്ക് ചിലപ്പോൾ ഫേസ്ബുക്കിലൊക്കെ നമുക്ക് 5000 ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ അത്രയും ആൾക്കാർ ഫോട്ടോ കാണുന്നുണ്ടാവും. നമ്മളൊരു ഫോട്ടോ വിക്കിപീഡിയയിൽ ഇട്ട് കഴിഞ്ഞാൽ അത് എത്ര പേര് കാണുമെന്നതിനെ കുറിച്ച് നമുക്ക് പ്രവചിക്കാൻ പറ്റുകയില്ല, അത്രയും ആൾക്കാരിലേക്ക് അത് എത്താം. ഉദാഹരണത്തിന് ഈ കഥകളി എന്നൊരു പേജ്, കഥകളി എന്നൊരു പേജ് നമ്മളിതില് പല ഫോട്ടോയും കാണാം. എരുവിന്റെ ഫോട്ടോയ്ക്ക് ഇതിൻ്റെ അത് ഉണ്ടാവും എനിക്ക് തോന്നുന്നു. കഥകളി എന്നൊരു പേജിൽ ഞാനിപ്പോ എന്റെ ഒരു ഫോട്ടോ കഥകളി എന്നൊരു പേജ് ഇട്ടിട്ടുണ്ട്. ഇത് എരുവിന്റെ ഫോട്ടോ അല്ലേ? ഈ എരുവിനെ ഹലോ കേൾക്കാമോ? കേൾക്കാം കേൾക്കാം. കഥകളി എന്നൊരു പേജ് ഒരു ദിവസം സന്ദർശിക്കുന്ന ആൾക്കാരുടെ, ഇംഗ്ലീഷ് പേജ് ഒരു ദിവസം സന്ദർശിക്കുന്ന ആൾക്കാരുടെ എണ്ണം എനിക്ക് തോന്നുന്നത് ഒരു മാസം സന്ദർശിക്കുന്നത് ഏകദേശം 100,000+ വരാൻ സാധ്യതയുണ്ട് എനിക്ക് തോന്നുന്നു. ഞാൻ കഴിഞ്ഞ ദിവസം മറ്റേ സ്റ്റാറ്റ് നോക്കിയപ്പോൾ കണ്ടത് അങ്ങനെയാണ്. രഞ്ജിത്ത് ഹലോ, രഞ്ജിത്ത് നമ്മുടെ ആ ടൂള് വെച്ചിട്ട് നമ്മൾ ഇതിന്റെ പേജ് വ്യൂ നോക്കുമ്പോഴേ കഥകളി എന്നൊരു പേജ് ഒരു ഒരു മാസം 100,000+ ആൾക്കാർ വിസിറ്റ് ചെയ്യുന്നത് പെർ മന്ത്. ഇംഗ്ലീഷ് വിക്കിപീഡിയയിലുണ്ട്, മലയാളം വിക്കിപീഡിയയിലും വളരെ ഏറ്റവും കൂടുതൽ ആൾക്കാർ കാണുന്ന ഒരു ലേഖനമാണ് കഥകളി. കഥകളി, ഓക്കെ. അപ്പൊ നമ്മളൊരു ഫോട്ടോ എടുത്ത് വിക്കിപീഡിയ വിക്കിപീഡിയ കോമൺസിൽ അപ്ലോഡ് ചെയ്ത് അത് ഈ കഥകളിയുടെ പേജിലേക്ക് ചേർത്ത് കഴിഞ്ഞാൽ, ഇപ്പൊ ഈ ഒരു ഫോട്ടോ ഞാൻ ചേർത്തൊരു കഴിഞ്ഞ 2019 കലോത്സവത്തിലെ ഫോട്ടോ ആണ്. പെർ മന്ത് 100,000+ ആൾക്കാരാണ് ആ ഫോട്ടോ വിസിറ്റ് ചെയ്യുന്നത്. നമുക്കറിയില്ല ആര് കാണുന്നുണ്ടെന്നൊക്കെ. പക്ഷെ ഞാൻ ഈ പറഞ്ഞ പോലെ ഫോട്ടോഗ്രാഫർമാർ എല്ലാവരും അവരുടെ ഫോട്ടോ ഏറ്റവും കൂടുതൽ ആൾക്കാർ കാണുന്നതിൽ സന്തോഷം അനുഭവിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ അങ്ങനെ ഒരു സന്തോഷം നമുക്ക് വിക്കിപീഡിയയിലൂടെ ഫോട്ടോ ചേർക്കുന്നത് വഴി നമുക്ക് ലഭിക്കുന്നുണ്ട് എന്ന് പറയാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ ഒരു കാര്യം പറഞ്ഞത്. ഓക്കെ, നേരത്തെ രഞ്ജിത്ത് പറഞ്ഞ പോലെ നമ്മുടെ മൊബൈല് നമ്മുടെ കയ്യിൽ ഇപ്പൊ എല്ലാവരുടെ കയ്യിലും മൊബൈൽ ക്യാമറയുണ്ട്, മികച്ച ക്യാമറയുണ്ട്. എല്ലാവരും ഫോട്ടോഗ്രാഫർമാരാണ്, വാളെടുത്തവരെല്ലാം വെളിച്ചപ്പാടെന്ന് പറഞ്ഞതുപോലെ എല്ലാവരും ഫോട്ടോഗ്രാഫർമാരാണ്. ഞാനിങ്ങനെ കോഫി ഹൗസിന് ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ കോഫി ഹൗസിൽ മാത്രം കിട്ടുന്ന ഒരു സ്പെഷ്യൽ സമൂസയാണിത്. സമൂസയിൽ അതിനകത്തുള്ള സോസും ഈ ഒരു സമൂസിൻ്റെ അകത്ത് ബീട്രൂട്ടാണ്. ഈ ഒരു കൂട്ട്, ഈ ഒരു കോമ്പിനേഷൻ കോഫി ഹൗസിൽ മാത്രമേ ഉള്ളൂ. ഞാനത് ഫോട്ടോ എടുത്തു. പക്ഷെ ഇന്ത്യൻ കോഫി ഹൗസ് എന്നുള്ള ഈ ഒരു പേജിൽ ഈ ഫോട്ടോ വന്നിട്ടില്ല. ജസ്റ്റ് അത് ആഡിൽ നിന്ന് കൂടി കാണിച്ചിട്ട് മൊബൈല് വഴി നമുക്ക് ഫോട്ടോ എടുത്ത് അപ്ലോഡ് ചെയ്യുന്നതിന്റെ ഒരു ഒരു പ്രാധാന്യം കൂടി ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ഒരു സംശയം ഇവിടെ ചോദിച്ചിട്ടുണ്ട് ചാറ്റിൽ, അതായത് ഫോട്ടോ ക്ലാരിറ്റി ഒക്കെ ഒരു പ്രധാന വിഷയമല്ലേ എന്നുള്ള. ഫോട്ടോ ക്ലാരിറ്റി എന്ന് പറയുന്നത് പിക്സൽ ക്ലാരിറ്റി ഉണ്ട്. പിക്സൽ ക്ലാരിറ്റിയിൽ നമുക്കിപ്പോ തിരഞ്ഞെടുക്കപ്പെട്ട ചിത്രങ്ങളൊക്കെ അതിനൊക്കെ കോണ്ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് മാത്രമേ ആ ഒരു ക്ലാരിറ്റിക്ക് ഒരു പ്രശ്നമുള്ളൂ. നമ്മളെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ വ്യക്തതയുള്ള ഫോട്ടോ ലേഖനത്തിൽ ആഡ് ചെയ്യുക. അതല്ലാതെ ഏത് ക്ലാരിറ്റി ഉള്ള ഫോട്ടോ ആണെങ്കിലും നമുക്ക് വിക്കിപീഡിയ കോമൺസിലോട്ട് അപ്ലോഡ് ചെയ്യാം. ലേഖനത്തിൽ ഉൾപ്പെടുമ്പോൾ വേറെ ഒന്നും ക്ലാരിറ്റി ഉള്ള ഫോട്ടോ ലഭിക്കുന്നത് വരെ നമുക്ക് ആ ഫോട്ടോ ലേഖനത്തിൽ ഉപയോഗിക്കുകയും കൂടുതൽ വ്യക്തതയുള്ള ഫോട്ടോ ലഭിച്ചു കഴിഞ്ഞാൽ ലേഖനത്തിൽ നിന്ന് ആ ഫോട്ടോ മാറ്റിയിട്ട് ക്ലാരിറ്റി ഉള്ള ഫോട്ടോ വയ്ക്കുകയും ചെയ്യാം. അപ്ലോഡ് ചെയ്യുന്നതിന് ക്ലാരിറ്റി പിക്സൽ ക്ലാരിറ്റി ഒരു വിഷയമല്ല അല്ലേ എരുമിൻ? ശരിയല്ലേ എരുമിൻ? അതെ അതെ അതെ. ഒരു ചിത്രം അതിന്റെ മൂല്യം കണക്കാക്കുന്നത് അതിന്റെ ക്ലാരിറ്റി വെച്ചിട്ടാണ്. ചിലപ്പോ നിങ്ങൾ എടുക്കുന്ന ഒരു ചിത്രമായിരിക്കും ആ വസ്തുവിന്റെ ഏക അവൈലബിൾ ആയിട്ടുള്ള ചിത്രം. യെസ് യെസ്, അതാണ് അമൂല്യമാണ്. അതാണ് അത്. ഷകിലിന് തന്നെ കൃത്യമായ അനുഭവമുണ്ട്. അദ്ദേഹം എടുത്ത വളരെ ബ്ലർഡ് ആയിട്ടുള്ള ഒരു ചിത്രം ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ട് വളരെ ദുഃഖം അനുഭവിക്കേണ്ടി വന്നൊരു സാഹചര്യം ഷകിലിനുണ്ട്. ക്ലിയർ ആയിട്ടില്ല, ക്ലിയർ ആയിട്ടില്ല. അല്ല, താങ്കൾ എടുത്ത ഒരു പടം
ഓക്കെ, ഞാൻ തിരുവനന്തപുരത്ത് വെച്ചിട്ട് വൈറ്റ് ബീൽഡ് സീഗളിന്റെ ചിത്രം, തിരുവനന്തപുരത്ത് അത് അപൂർവമാണ്, അപൂർവത്തിൽ അപൂർവമാണ്, അതെടുക്കുകയും അത് കുറച്ച് ഓവർ എക്സ്പോസ്ഡ് ആയിപ്പോയി. അപ്പൊ ഓവർ എക്സ്പോസ്ഡ് ആയതുകൊണ്ട് എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടിയില്ല, തൃപ്തിയല്ല. ഞാൻ അത് ഡിലീറ്റ് ചെയ്തപ്പോഴാണ് അറിഞ്ഞത് ആ ഒരു ഫോട്ടോ വളരെ റെയറാണ്. റെയർ എന്ന് പറഞ്ഞാൽ പോരാ, തിരുവനന്തപുരത്ത് ആ ഒരു പക്ഷിയുടെ ഫോട്ടോ ഇല്ലായിരുന്നു. അപ്പൊ എനിക്ക് ഭയങ്കര സങ്കടമായിപ്പോയി, അത് തിരിച്ചെടുക്കാൻ പറ്റാതെയായിപ്പോയി. അത് ക്ലാരിറ്റി ഇല്ലായിരുന്നെങ്കിലും വളരെ മൂല്യേറിയ ഒരു ചിത്രമായിരുന്നു. പോട്ടെ, അനുഭവത്തിലുള്ളതാണ്. ശരി, പറഞ്ഞു വന്നത് വളരെത്തവൻ വെളിച്ചപ്പാടെന്ന് പറഞ്ഞത് എല്ലാവരുടെ കയ്യിലും ക്യാമറ ഉണ്ട്, ഫോട്ടോ എടുക്കാം, ഫോട്ടോ എടുത്ത് അപ്ലോഡ് ചെയ്യാം. അതിന്റെ പ്രാധാന്യം നമുക്ക് ചിലപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നതായിരിക്കില്ല, അതിനേക്കാൾ ഉപരിയായിട്ടുള്ള പ്രാധാന്യം ഉണ്ടായിരിക്കാം. അത് നമുക്ക് ലേഖനത്തിൽ ചേർക്കാം. ജസ്റ്റ് ഞാൻ ഈ ഒരു ചിത്രം ലേഖനത്തിൽ ചേർത്തുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. സമൂസയുടെ ചിത്രം ഞാൻ നേരത്തെ ഇർവിൻ ചേർത്തതുപോലെയല്ല ഞാൻ ചേർക്കുന്നത്, ഞാൻ ഡയറക്റ്റ് ഇവിടുന്ന് കോപ്പി ചെയ്ത് ഇതിന്റെ ഏതെങ്കിലും ഭാഗത്ത് ചേർക്കണമെന്ന് എനിക്കുള്ളൂ. എന്റെ നെറ്റ്വർക്ക് പെട്ടെന്ന് സ്ലോ ആയിട്ടുണ്ട്. ഞാനതവിടെ ചേർത്തിരിക്കുന്നു, അതിന്റെ പേര് ഞാൻ മാറ്റുവാണ്, സമൂസ. നമ്മൾ കാപ്പി കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ, കോഫീസിന് കാപ്പി കുടിച്ച് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴേ എടുത്ത മൊബൈൽ എടുത്തൊരു ഫോട്ടോ ഇന്ന് വിക്കിപീഡിയയുടെ ഒരു പേജിൻ്റെ അകത്ത് വന്നിരിക്കുകയാണ്. അത്രയേ ഉള്ളൂ കാര്യം, അത്ര ലളിതമാണ് കാര്യം. നമ്മൾ നടന്നു പോകുമ്പോൾ കാണുന്ന ഒരു അപൂർവ പൂവിൻ്റെ ചിത്രം, ഈ പറഞ്ഞ പോലെ ഫ്ലഡിൻ്റെ സമയത്ത് നമുക്ക് എടുക്കാൻ പറ്റുന്ന ചിത്രങ്ങൾ, ഇതൊക്കെ നമുക്ക് നമ്മുടെ ആ സമയത്ത് ഇവിടെ നിസ്സാരമായിട്ട് എടുക്കാൻ പറ്റുന്ന കാര്യമാണെങ്കിൽ അത് പിന്നീട് വലിയ മൂല്യം വരെ ഒരു ഒരു വർക്കായിട്ട് മാറുന്നു. ഓക്കെ, ഞാൻ എൻ്റെ അവസാനിപ്പിക്കണേ. അപ്പോ നമുക്ക് ഇന്നത്തെ ഈ സെഷൻ ഇവിടെ അവസാനിപ്പിക്കാൻ തോന്നുന്നു. ഇന്ന് രാത്രി അഡ്വാൻസ്ഡ് വിക്കിപീഡിയയുടെ ഒരു സെഷൻ വേറെ വെക്കുന്നുണ്ട്, കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വിക്കിയിലെ കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള. പങ്കെടുക്കാൻ ആർക്കും താല്പര്യമുണ്ടെങ്കിൽ നേരത്തെ ചെയ്ത മെയിൽ വഴി അറിയിപ്പ് നൽകാം, അതല്ലെങ്കിൽ ഇവിടെ ഒന്ന് റേസ് ഹാൻഡ് ചെയ്താൽ മതി. നമ്മുടെ ഇന്നത്തെ സെഷൻ ഇപ്പോൾ അവസാനിപ്പിക്കുകയാണ്. നമ്മൾ 10 മണിക്ക് ഇന്ത്യൻ സമയം 10 മണിക്ക് അവസാനിപ്പിക്കണമെന്നാണ് വിചാരിച്ചിരുന്നത്. എനിക്ക് തോന്നുന്നു ഇപ്പൊ നാട്ടിൽ 10:25 ആയിട്ടുണ്ടാവും. ഈ സെഷനിൽ പല രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളുണ്ട്. കുവൈത്തിൽ നിന്ന് ഇർവിൻ കുവൈത്തിൽ നിന്ന് വളരെ നേരത്തെ എണീറ്റിട്ടാണ് ഈ സെഷൻ അവതരിപ്പിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ US നിന്ന് കിരൺ ഗോപി ഇവിടെ സൈലന്റ് ആയിട്ട് മിണ്ടാതിരിക്കുന്നുണ്ട്. അവരെയൊക്കെ വൈകിട്ട് സജീവമാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, പിന്നെ മറ്റുള്ളവര് തിരുവനന്തപുരത്ത് നിന്ന് രണ്ടുപേരുണ്ട്, ഒരാള് എറണാകുളത്ത് നിന്നാണ്, ഞാൻ സംസാരിക്കുന്നത് UAE നിന്നാണ്. അങ്ങനെ പല രാജ്യത്തുനിന്നുകൊണ്ടാണ് എല്ലാവരും ഇതിനകത്ത് ശേഖരിച്ച് പ്രവർത്തിക്കുന്നത്. ലാലു ഇപ്പോൾ വരുന്നുണ്ട്. ലാലു ഒക്കെ വൈകിട്ടത്തെ രാത്രി 8 മണി ഇന്ത്യൻ സമയം 8 മണിയിലെ സെഷനിൽ പങ്കെടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. വിക്കിയിൽ സജീവമായി എഡിറ്റ് ചെയ്യുന്ന ആളുകൾക്ക് വളരെ ഉപകാരപ്പെടുന്ന ഒരു സെഷൻ ആയിരിക്കും വൈകിട്ടത്തെ വിക്കി അഡ്വാൻസ്ഡ് ട്രെയിനിങ്. പങ്കെടുക്കാൻ താല്പര്യമുള്ള എല്ലാവർക്കും രാത്രി 8 മണിയത്തെ സെഷനിൽ പങ്കെടുക്കാം. ഇന്നത്തെ ഈ സെഷൻ രാവിലത്തെ സെഷൻ നമ്മൾ രഞ്ജിത്തെ. ഹലോ രഞ്ജിത്തെ, പറഞ്ഞോളൂ. വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് വിട്ടുപോയെന്ന് എനിക്ക് തോന്നുന്നത്. ഹലോ, പറയാം. ഇതിനകത്ത് തുടക്കക്കാരുണ്ടാകും. വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് വിട്ടുപോയെന്ന് എനിക്ക് തോന്നുന്നത്, വിക്കിമീഡിയ കോമൺസിൽ അപ്ലോഡ് ചെയ്യുന്ന ഫോട്ടോകൾ ഏതെങ്കിലും തരത്തിലൊരു എഡ്യൂക്കേഷണൽ മൂല്യമുള്ളതായിരിക്കണം. അതല്ലാതെ നമ്മൾ ഫണ്ണി ആയിട്ടുള്ള നമ്മുടെ സെൽഫി കുടുംബ ഫോട്ടോ, വീട്ടിലെ കുറച്ച് ഫംഗ്ഷൻ്റെ ഫോട്ടോ, അങ്ങനെയുള്ള സംഗതികളൊക്കെ പരമാവധി ഈ കോമൻസിലോട്ട് ചേർക്കാതിരിക്കുക. ചേർത്താൽ തന്നെ ചിലപ്പോൾ അത് മായ്ക്കപ്പെടാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് മറ്റ് വ്യക്തികളുടെ ഫോട്ടോ അവരുടെ പേഴ്സണാലിറ്റി റൈറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടൊക്കെ വന്നിട്ട് അത് ഡിലീറ്റ് ആക്കാനുള്ള സാധ്യതയുണ്ട്.
അപ്പൊ അത്തരത്തിലുള്ള ഒരു ദുരുപയോഗം ഇല്ലാതിരിക്കാൻ വേണ്ടി ശ്രദ്ധ കൂടി ചെലുത്തുക. ഓക്കെ ഓക്കെ, തുടക്കക്കാർക്ക് ചെയ്യാവുന്ന ഏറ്റവും എളുപ്പമുള്ള ഫോട്ടോസ് ഒന്ന് ഫുഡ് ഐറ്റംസ് കൂടെ ഫോട്ടോ ആണ്. വീട്ടിൽ നിന്ന് തന്നെ അടുക്കളയിൽ നിന്നുകൊണ്ട് നമുക്ക് എടുക്കാം, വീട്ടിലെ ഉപകരണങ്ങളുടെ ഫോട്ടോസ് എടുക്കാം, വീട്ടിന് പുറത്തേക്ക് ഇറങ്ങി ചെടികളുടെ ഫോട്ടോസ് എടുക്കാം, അതുപോലെ പൂക്കളുടെ ഫോട്ടോസ് എടുക്കാം, ഒന്നുമില്ലെങ്കിൽ നമ്മുടെ റോഡിന്റെ, നാടിന്റെ, ദേശത്തിന്റെ എല്ലാം വീഡിയോ ഓഫ് ആവണം. ഓക്കെ ഓക്കെ, അപ്പൊ അത്രയാണ് പറയാനുള്ളത്. ഏതായാലും നമുക്ക് ഈ സെഷൻ ഇവിടെ അവസാനിപ്പിക്കാൻ തോന്നുന്നു. ഇനി ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ ഇവിടെ കമന്റ് ബോക്സിൽ ചോദിക്കാം, അത് മറുപടി പറഞ്ഞതിന് ശേഷം നമുക്ക് 2 മിനിറ്റിനകം നമുക്ക് സെഷൻ അവസാനിപ്പിക്കാം. പങ്കെടുത്ത എല്ലാവർക്കും ഇർവിൻ, കിരൺ, ലാലു, രഞ്ജിത്ത്, അവരുടെ പേര് പരാമർശിക്കുന്നില്ല, പെട്ടെന്ന് വായിൽ വന്ന പേരുകൾ മാത്രമേ പരാമർശിക്കൂ, എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. ഇനി വൈകിട്ടത്തെ സെഷനിൽ നമുക്ക് വീണ്ടും കാണാമെന്ന് പ്രതീക്ഷിക്കുന്നു. ആർക്കെങ്കിലും എന്തെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ് ആയിട്ട് ഇവിടെ ചാറ്റ് ബോക്സിൽ കമന്റ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ അവസാനിപ്പിക്കാം.